السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وآل كل وصحابة أجمعين، أما بعد. سروادنيا رايا نمبري سنغمتين പ്രധാന അതിഥിയായി ഇവിടെ എത്തിയിട്ടുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവർ അംഗവും ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയായ അഭിവന്ദ്യരായ പി എസ് കെ ഉസ്താദ്, യോഗത്തിൻ്റെ അധ്യക്ഷൻ പെരിങ്ങോട്ടുകരയിലെ സ്ഥാപന സംഘടനാ പ്രവർത്തനങ്ങൾക്ക് നെടുനായകത്വം വഹിക്കുന്ന കേരള മുസ്ലിം ജമാഅത്തിൻ്റെ ജില്ലാ ഫിനാൻസ് സെക്രട്ടറി പി വി അബ്ദുള്ളക്കുട്ടി ഹാജി അവർകൾ, വേദിയിലുള്ള പ്രസ്ഥാനത്തിൻ്റെ അഭിവന്ദ്യരായ നേതാക്കൾ, ഞങ്ങളുടെ എളിയ ക്ഷണം സ്വീകരിച്ച് വേദിയിലെത്തിയിട്ടുള്ള നാട്ടിലെയും പ്രവാസ ലോകത്തെയും സുന്നത്ത് ജമാഅത്തിൻ്റെ അഭിവന്ദ്യ നേതൃത്വം ഹുസൈൻ ഹാജി പെരിങ്ങാട്, യാറത്തിങ്കൽ മഹൽ പ്രസിഡന്റ് കെ എസ് എം ബഷീർ ഹാജി അവർകൾ തുടങ്ങി വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ഈ ധന്യമായ വേദിയിലേക്ക് എത്തിയിട്ടുള്ള ഉമ്മമാർ, സഹോദരിമാർ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ, വീണ്ടും ഒരു സന്തോഷത്തിൻ്റെ ഒത്തുചേരലിലാണ് നമ്മളൊക്കെയുള്ളത്. 4 വർഷങ്ങൾക്ക് മുമ്പ് പെരിങ്ങോട്ടുകരയിൽ നാം തുടക്കം കുറിച്ച ആത്മീയ ഭൗതിക വിദ്യാഭ്യാസം ചെറിയ പ്രായത്തിൽ തന്നെ നമ്മുടെ മക്കൾക്ക് നൽകുന്നതിനാവശ്യമായ പഠന രീതി ഉൾക്കൊള്ളുന്ന തിബിയാൻ പ്രിയ സ്കൂൾ, അതിൻ്റെ പ്രവർത്തന വിധിയിൽ 5ാമത് വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. തീർച്ചയായും അത് തുടക്കം കുറിക്കാൻ കാരണക്കാരായവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ഓരോ സമയത്തെയും പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷമുള്ള ഒരു വേദി കൂടെയാണിത്. കഴിഞ്ഞ വർഷം ഇതുപോലൊരു മെയ് മാസത്തിൽ നാം ഇവിടെ സംഗമിച്ചത് തിബിയാനിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച പ്രഥമ ബാച്ചിന്റെ കോൺവെക്കേഷൻ പ്രോഗ്രാമിലായിരുന്നു. അതിനുശേഷം അൽഹംദുലില്ലാ, കോവിഡ് എന്ന മഹാമാരി വലിയ പ്രതിസന്ധി സൃഷ്ടിച്ച സമയത്തിലൂടെയാണ് 2 വർഷത്തെ ഓൺലൈൻ ക്ലാസ് മാത്രം ലഭ്യമായ വിദ്യാർത്ഥികളാണ് ഇന്നിവിടെ കോൺവെക്കേഷനിൽ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങാനിരിക്കുന്നത്. വലിയൊരു പ്രതിസന്ധി ഘട്ടത്തിലൂടെ പഠനം മുന്നോട്ട് പോയപ്പോഴും രക്ഷിതാക്കളുടെ ആത്മാർത്ഥമായ സഹകരണങ്ങളെ കൊണ്ട്, ടീച്ചർമാരുടെ കൃത്യമായ ഇടപെടലുകളെ കൊണ്ട് വിദ്യാർത്ഥികളുടെ പഠനങ്ങളിൽ കാര്യമായ പ്രതിസന്ധികൾ ഏതുമില്ലാതെ വളരെ നന്നായി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്ഥാപനം വേണമെന്ന ചിന്തയും ആലോചനയും നാം ആരംഭിച്ചപ്പോൾ സുന്നത്ത് ജമാഅത്തിന് ഒരു കേന്ദ്രമായി ഒരു സ്ഥാപനം പടുത്തുയർത്തുക എന്ന ലക്ഷ്യത്തോടുകൂടെ ആരംഭിക്കുകയും, എന്നാൽ ഇന്ന് അൽഹംദുലില്ലാ നമ്മുടെ സ്ഥാപനം പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു കേന്ദ്രമായി, അതിലുപരി അവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അവരുടെ കുടുംബങ്ങൾക്കും വലിയ രീതിയിലുള്ള ദൈവത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയിട്ടുണ്ട്. ഈ ആലോചന മുന്നോട്ട് വെച്ചപ്പോ നമ്മളെപ്പോഴും സൂചിപ്പിക്കാറുള്ളതുപോലെ അതിനാവശ്യമായ സ്ഥലം അഭിവന്ദ്യരായ അബ്ദുള്ള കുട്ടിഹാജി അവർ
നമുക്ക് വേണ്ടി സൗജന്യമായി അത് പണിതുയർത്തുന്നതിന് വേണ്ടി നമുക്ക് തന്നു എന്ന് മാത്രമല്ല, ഇന്ന് ഈ നിമിഷം വരെയും അതിന്റെ തുടക്കം മുതൽ അതിന്റെ ഓരോ പ്രവർത്തനങ്ങൾക്കും നമ്മോടൊപ്പം ചേർന്ന് നിന്ന് ഈ സ്ഥാപനത്തിന്റെ ഓരോ ഘട്ടങ്ങളിലും അതിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സമയത്തിന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട്, ഇന്നിവിടെ സർട്ടിഫിക്കറ്റ് ഏറ്റുവാങ്ങുന്നവരും ഇനി തുടർന്ന് പഠിക്കാനിരിക്കുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളും പുതുതായി ചേർന്ന വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളും ഒക്കെയും ഇവിടെ എത്തിയിട്ടുണ്ട്. ചിലരൊക്കെയും എത്താനുമുണ്ട്. എതിരുന്നാലും വന്നവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ നാടുകളിൽ വളരെ വിപുലമായ രീതിയിൽ വിദ്യാഭ്യാസം ലഭിക്കുന്ന സ്കൂളുകൾ ഉണ്ടായിരിക്കെ സൗകര്യപ്രദമായ രീതിയിൽ ഗവൺമെന്റ് സ്കൂളുകളൊക്കെയും സ്മാർട്ട് ക്ലാസ് റൂമുകളും വളരെയധികം വിപുലമായ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് നടന്നു വരുമ്പോൾ അത്തരം സ്കൂളുകളിൽ സൗജന്യമായ വിദ്യാഭ്യാസം ലഭിക്കാനുള്ള സാഹചര്യമുള്ളപ്പോഴും വളരെ ചെറിയൊരു സ്ഥാപനത്തിൽ ഈ ഒരു 3 വർഷക്കാലം നമ്മുടെ വിദ്യാർത്ഥികളെ നിങ്ങളൊക്കെയും ചേർത്തിട്ടുള്ളത്, മക്കൾ വളർന്നു വരുന്ന ഒരു കുഞ്ഞുളം പ്രായത്തിൽ തന്നെ അവരുടെ മനസ്സകങ്ങളിലേക്ക് അവരുടെ ആദരങ്ങളിലേക്ക് പരിശുദ്ധമായ ഖുർആനിന്റെ വചനങ്ങളും മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വിശുദ്ധമായ സന്ദേശങ്ങളും നല്ലൊരു സംസ്കാരവും രൂപപ്പെടുത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെയാണ്. അതുകൊണ്ടാണ് അവിടെ ഏർപ്പെടുത്തിയിട്ടുള്ള ഫീസ്, ആ ഫീസ് നൽകിക്കൊണ്ട് നിങ്ങളെല്ലാവരും നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാലം അത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സാഹചര്യങ്ങൾ അത് പറഞ്ഞു വരികയാണ്. കലാലയങ്ങൾക്കും സ്കൂളുകൾക്കും ഉള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അധാർമികമായ പ്രവർത്തനങ്ങൾ, അവർ ചേർന്ന് എത്തിപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിവിധങ്ങളായ ആഭാസങ്ങളും വൃത്തികേടുകളും ഇന്ന് നമ്മളെ വളരെയധികം ടെൻഷൻ അടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ദിനേന നമ്മൾ പത്രമാധ്യമ മീഡിയകളിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എങ്ങനെയാണ്, ലഹരിയുടെ ഉപയോഗം വ്യാപകമായി കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഈ സാഹചര്യത്തിൽ, ഈ കാലത്ത് വിവിധങ്ങളായ വാദങ്ങളും വിവിധങ്ങളായ ആശയങ്ങളുമായി വിദ്യാർത്ഥി സമൂഹം കടന്നു വരുമ്പോൾ ചെറിയ പ്രായത്തിൽ തന്നെ മക്കൾക്ക് നല്ല സംസ്കാരവും ആത്മീയമായ വിദ്യാഭ്യാസവും ഭൗതികമായ വിദ്യാഭ്യാസത്തോടൊപ്പം നല്ല ആത്മീയമായ മുന്നേറാനുള്ള, ജീവിക്കാനുള്ള നല്ല സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ഭാഗമാക്കി നിങ്ങളൊക്കെ നിങ്ങളെ മക്കളെ മാറ്റിയിട്ടുള്ളത്. ഇൻഷാ അല്ലാ, ഇതുവരെയും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളോട് സഹകരിച്ചവരാണ് നിങ്ങളൊക്കെയും. നിങ്ങളെല്ലാവരും ഇതിന്റെ പ്രവർത്തനങ്ങളിൽ വളരെയധികം ആത്മാർത്ഥമായി ഇടപഴകിയവരാണ്. ഇതിന്റെ സന്തോഷം ഈ സമയത്ത് അറിയിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് ഓർമ്മപ്പെടുത്താനുള്ളത്, ഇനി പുതിയ അറിവിന്റെ ലോകം തേടി പുതിയ സ്കൂളുകളിലേക്ക് നമ്മുടെ മക്കൾ പോവുകയാണ്. ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങിപ്പോകുന്ന വിദ്യാർത്ഥിനികൾ അവരേത് സ്കൂളുകളിൽ പോയാലും ഏത് സ്ഥാപനങ്ങളിൽ പോയാലും അവർ പഠിച്ച ആ ചെറിയ പ്രായത്തിൽ പഠിച്ചതൊക്കെയും അവരുടെ മനസ്സുകളിൽ നിലനിൽക്കണമെങ്കിൽ, അവരത് പ്രാവർത്തികമാക്കണമെങ്കിൽ, അവരതിനനുസരിച്ച് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും ഇതുവരെ ഏത് രീതിയിൽ നമ്മൾ അവർക്ക് സപ്പോർട്ട് നൽകിയിരുന്നുവോ, അവരത് പ്രാവർത്തികമാക്കാൻ എങ്ങനെയെല്ലാം നമ്മൾ ഇടപെട്ടിരുന്നുവോ ആ രീതിയിലെല്ലാം ഇനിയും ഇടപെടേണ്ടതുണ്ട്. പഠിച്ചതൊക്കെയും മറന്നു പോകുന്നൊരു സാഹചര്യം നമ്മളെ കൊണ്ട് ഉണ്ടാകരുത്. മക്കൾക്ക് നിരന്തരം അത് ഓർമ്മപ്പെടുത്തിയും അത് നമ്മൾ അവർ പഠിച്ചത് ചൊല്ലാൻ ആവശ്യപ്പെട്ടും ഖുർആൻ പഠിച്ചത് അത് ഓതാൻ ആവശ്യപ്പെട്ടും ഒക്കെയും നമ്മൾ അവർക്ക് വേണ്ട എല്ലാ പ്രചോദനവും പ്രോത്സാഹനവും നൽകേണ്ടതുണ്ട്. വിശുദ്ധമായ സൂറത്തു യാസീൻ പൂർണ്ണമായും ഈ മക്കൾ പഠിച്ചിട്ടുണ്ട്. ദിനേന അതവരെ മക്കളെ കൊണ്ട് ഓതിപ്പിക്കുകയും നമ്മളൊക്കെയും അതിന്റെ ഭാഗമാവുകയും വേണം. ഇതുകൊണ്ട് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ നേട്ടം മദ്രസകളിൽ 6, 7 ക്ലാസ്സുകളിൽ പഠിച്ച രക്ഷിതാക്കളാണ് പലരും. ആ പഠനത്തു കൊണ്ട് പഠിച്ചെടുത്തത് പലപ്പോഴും മുതിർന്ന പ്രായത്തിലേക്കെത്തുമ്പോൾ മറന്നുപോയതൊക്കെയും ഈ മക്കളെ പഠിപ്പിക്കുന്നതിലൂടെ വീണ്ടും ഓർമ്മ തട്ടിയെടുത്ത് പഠിച്ചെടുക്കാൻ എല്ലാ രക്ഷിതാക്കൾക്കും സാധിച്ചിട്ടുണ്ട് എന്ന് പലപ്പോഴും പല സംഗമങ്ങളിലും പല രക്ഷിതാക്കളും ഫീഡ്ബാക്കായി നമ്മൾ അറിയിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇത് വലിയൊരു സംവിധാനവും വലിയൊരു സഹായകവുമായി നിങ്ങൾക്ക് മാറിയിട്ടുണ്ട് എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് സുദീർഘമാക്കുന്നില്ല. അഭിവന്ദ്യരായ PSK ഉസ്താദ് നമ്മളോട് വേണ്ട ഉപദേശങ്ങൾ നൽകും. ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ
ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾ ഇവിടെ നിന്ന് നിങ്ങളുടെ മക്കളെ മറ്റൊരു സ്ഥാപനങ്ങളിലേക്ക് ചേർത്തിയാലും നിങ്ങളുടെ മക്കൾ ആദ്യമായി അറിവ് നുകർന്ന് ആദ്യമായി അലിഫ് പഠിച്ച അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ച ഈ സ്ഥാപനത്തോടെ എപ്പോഴും നിങ്ങളുടെ എല്ലാ രീതിയിലുമുള്ള ബന്ധവും കടപ്പാടും ഉണ്ടാകണം. നിങ്ങൾ ഇതിനോട് സഹകരിക്കുകയും ഇനി തുടർന്ന് വരുന്ന കാര്യങ്ങളിലൊക്കെയും നിങ്ങളെപ്പോഴും കൂടെയുണ്ടാകണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇൻഷാല്ലാഹ് ഈ കൂട്ടത്തിൽ നിങ്ങൾ വലിയ സന്തോഷമുണ്ടാകുമെന്ന് കരുതുകയാണ്. കഴിഞ്ഞ ഈ ബാച്ചിൽ നിന്ന് പരിശുദ്ധ യാസീൻ കാണാതെ പഠിച്ച മക്കൾ കാണാതെ പഠിച്ചപ്പോൾ വലിയ സന്തോഷമറിയിച്ച രക്ഷിതാക്കളുണ്ട്. ഈ ബാച്ച് ഞാൻ പറഞ്ഞുവല്ലോ, കോവിഡ് രൂക്ഷമായ കാലത്താണ് ഈ ബാച്ച് തുടങ്ങുന്നത്. എങ്കിലും ഓൺലൈനിലൂടെ ടീച്ചർമാർ വളരെയധികം ആത്മാർത്ഥമായി ഇടപെട്ട് അതിലുപരി രക്ഷിതാക്കൾ അവരെ കൃത്യമായി അവരുടെ കാര്യങ്ങൾ നിർവഹിച്ചപ്പോ അവർ കൃത്യമായി ഓരോ കാര്യങ്ങളും പഠിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിച്ചപ്പോ ഗൾഫിൽ നിന്ന് ഒരു രക്ഷിതാവ് വിളിച്ച് സന്തോഷമറിയിച്ചത് ഞാൻ ഇവിടെ ഓർക്കുകയാണ്. ഇത്രയും പ്രതീക്ഷിച്ചല്ലോ സാറേ, എന്റെ മകൻ പരിശുദ്ധമായ ഖുർആൻ കാണാതെ പഠിച്ച് എനിക്ക് ഓതി കേൾപ്പിച്ചു തന്നപ്പോ വലിയ സന്തോഷമായി. ഈ സ്ഥാപനത്തിൽ ചേർത്തിയതിന്റെ പേരിൽ, ഈ സ്ഥാപനത്തിലേക്ക് എന്റെ മകനെ പറഞ്ഞയച്ചതിന്റെ പേരിൽ വലിയ സന്തോഷമായി എന്ന് അറിയിച്ച രക്ഷിതാക്കൾ ഈ കൂട്ടത്തിലുണ്ട്. നിങ്ങളൊക്കെയും ഈ രീതിയിൽ തന്നെ നിങ്ങളെ മക്കളെ വളർത്തിയെടുക്കാനും ഈ കാലത്ത് വരുന്ന എല്ലാ ഭവിഷ്യത്തുകൾക്കെതിരെയും നിങ്ങളെ മക്കളെ ജാഗ്രതയോടുകൂടെ വളർത്താനും ശ്രമിക്കണമെന്ന് മാത്രം ഈ സമയത്ത് ഓർമ്മപ്പെടുത്തി ഈ സദസ്സിൽ സ്വാഗതം ആശംസിക്കുക എന്നതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം. നമ്മുടെ ഈ മഹനീയമായ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത്, അതിലുപരി ഇന്നത്തെ ഈ സദസ്സിൽ ഈ മക്കൾക്ക് സർട്ടിഫിക്കറ്റ് അവർക്കുള്ള ഒരു അംഗീകാരമാണ്. 3 വർഷം അവർ പഠിച്ച കോഴ്സിന്റെ പൂർത്തീകരണത്തിന് കിട്ടുന്ന വലിയൊരു അംഗീകാരമാണ് ആ സർട്ടിഫിക്കറ്റ് വിതരണത്തിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. നമുക്കൊക്കെയും സുപരിചിതനായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ കേന്ദ്ര മുശാവർ അംഗം, നമ്മുടെ തൃശൂർ ജില്ലയിലെ ജ്വലിക്കുന്ന 4 നക്ഷത്രങ്ങളുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവർ അംഗങ്ങളായി 4 പണ്ഡിത കുലപതികളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട റോൾ വഹിക്കുന്ന മന്യരായ PSK ഉസ്താദ് അവർകൾ വലിയ പണ്ഡിതനാണ്, വലിയ മുദരിസാണ്. ദാറുൽ മഅാരിഫ് എന്ന് പറയുന്ന വലിയ സ്ഥാപനത്തിലെ 100 കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾക്ക് ഗുരുവര്യരാണ്. പ്രഗത്ഭ എഴുത്തുകാരനും പ്രാസംഗികനും പണ്ഡിതരും അഭിവന്ദ്യരായ നേതൃത്വമാണ് ബഹുമാനപ്പെട്ട PSK ഉസ്താദ്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജില്ലാ ജനറൽ സെക്രട്ടറി കൂടെയാണ്. ആദരപൂർവം സ്നേഹപൂർവം ഈ വേദിയിലേക്ക് വന്നിരായ ഉസ്താദിനെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയുടെ അധ്യക്ഷത വഹിക്കുന്നത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇവിടെ നടക്കുന്ന സ്ഥാപനത്തിന്റെ ഇനി തുടങ്ങാനിരിക്കുന്ന സാന്ത്വനം കൾച്ചറൽ സെന്റർ അടക്കമുള്ള വിവിധങ്ങളായ സംരംഭങ്ങളുടെ സംഘടനാ പ്രവർത്തനങ്ങളുടെ ഈ നാട്ടിലെ SSF SVSന്റെയും മുസ്ലിം ജമാഅത്തിന്റെയും ഒക്കെ പ്രവർത്തകരുടെ നേതൃത്വമായി പ്രായമേറെയായി വിശ്രമ ജീവിതം നയിക്കുന്നതിനു വേണ്ടി നാട്ടിൽ വന്നുകൂടിയെങ്കിലും അതിനൊന്നും മുതിരാതെ കേരള മുസ്ലിം ജമാഅത്തിന്റെ ജില്ലാ ഫിനാൻസ് സെക്രട്ടറിയായി ജില്ലയിലെ സംഘടനാ നേതൃരംഗത്തുള്ളപ്പോൾ തന്നെയും പെരിങ്ങോട്ടുകരയിലെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് എല്ലാ രീതിയിലും സപ്പോർട്ട് നൽകി സാധാരണ ഒരു പ്രവർത്തകനെ പോലെ നമ്മളോടൊപ്പമുള്ള അഭിവന്ദ്യരായ PB അബ്ദുള്ളക്കുട്ടി ഹാജി അവർകൾ, അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്നേഹാദരവുകളോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ ഈ പരിപാടിയുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിച്ചേർന്നിട്ടുള്ള കഴിഞ്ഞ നമ്മുടെ ഈ കോൺവെക്കേഷൻ നടക്കുമ്പോഴും നമ്മൾ ക്ഷണിച്ചു, വളരെ നേരത്തെ കൃത്യ സമയത്ത് തന്നെ എത്തിച്ചേർന്ന വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ഈ യാറത്തിങ്ങൽ മഹലിന്റെ പ്രസിഡന്റ് KSM ബഷീർ ഹാജി. ഇന്നും അദ്ദേഹം വളരെ നേരത്തെ ഇവിടെ എത്തിയിട്ടുണ്ട്. സ്നേഹാദരവുകളോടുകൂടെ ഈ സ്ഥാപനത്തിനു വേണ്ടി അഭിവന്ദ്യരായ യാറത്തിങ്ങൽ മഹൽ പ്രസിഡന്റ് KSM ബഷീർ ഹാജി അവർകളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കിഴിപ്പള്ളിക്കര മഹൽ ഖത്തീബ് മുഹമ്മദ് സുൽത്താൻ സഖാഫി ഉസ്താദ് അവർകളെ ആദരപൂർവം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഖത്തറിലെ സുന്നത്ത് ജമാഅത്തിന്റെ നേതൃത്വവും ജില്ലയിലെ സുന്നത്ത് ജമാഅത്തിന്റെ വലിയ ഉമറാക്കളിൽപ്പെട്ട വ്യക്തിത്വം കൂടെയായ ബഹുവന്ദ്യരായ ഹുസൈൻ ഹാജി പെരിങ്ങാട് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു. അഭിവന്ദ്യരായ സുലൈമാൻ കത്തൊളുവഞ്ചേരി, അതുപോലെ തന്നെ വേദിയിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ മുഴുവൻ ആളുകളെയും സ്നേഹാദരവുകളോടുകൂടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ICF ഒമാനിലെ നേതൃത്വവും പെരിങ്ങോട്ടുകരയിലെ നമ്മുടെ
ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ബഹുമാന്യരായ ഷാഹുൽ ഹമീദ് ക തുടങ്ങിയുള്ള മുഴുവൻ ആളുകളെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഞങ്ങളെ ക്ഷണം സ്വീകരിച്ച് വന്നെത്തിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ ഉമ്മമാർ സഹോദര സഹോദരിമാർ എല്ലാവരെയും ഒറ്റവാക്കിൽ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഈ സദസ്സിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് അഭിവന്ദ്യരായ പി ബി അബ്ദുള്ളക്കുട്ടി ഹാജി അവരുടെ സ്നേഹാദരവുകളോടെ ക്ഷണിച്ച് നിർത്തുന്നു അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله أجمعين أما بعد ഏറ്റവും ബഹുമാനാദരമുള്ള വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള നമ്മുടെ നേതൃത്വം പി എസ് കെ മാടവൻ ഉസ്താദ് പെരിങ്ങോട്ടുകര യാർത്തുങ്ങൽ മഹല്ല് കമ്മിറ്റി പ്രസിഡന്റ് കെ എസ് എം ബഷീർ ഹാജി കീഴ്പ്പള്ളിക്കര മഹല്ല് ഖത്തീബ് ഉസ്താദ് മറ്റ് വേദിയിലും സദസ്സിലും സന്നിഹിതരായിട്ടുള്ള പ്രസ്ഥാന നേതാക്കൾ പ്രവർത്തകർ പ്രവാസി സുഹൃത്തുക്കൾ രക്ഷിതാക്കളെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പെരിങ്ങോട്ടുകരയിൽ കെയർ ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ ട്രസ്റ്റിൻ്റെ സാന്നിധ്യത്തിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു സ്വാന്തന മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും മറ്റ് കാരുണ്യ പ്രവർത്തനങ്ങളിലും മുന്നിട്ട് നിൽക്കുന്ന നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകർ അൽഹംദുലില്ലാ എല്ലാം വളരെ ഭംഗിയായി തന്നെ ഇതുവരെ നടന്നു പോകുന്നു നമ്മുടെ സ്വാന്തനം കൾച്ചറൽ സെൻ്റർ അതിൻ്റെ വർക്കുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കേരളചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ തന്നെ പ്രവർത്തനം ആരംഭിച്ച 4 വർഷം പ്രവർത്തനം ആരംഭിച്ച നമ്മുടെ ത്രിബിയാൻ പ്രീ സ്കൂൾ അൽഹംദുലില്ലാ ഇന്ന് നമ്മുടെ 2-ാമത്തെ ബാച്ച് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പിരിഞ്ഞു പോവുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിടത്തോളം രക്ഷിതാക്കളിൽ വളരെ നല്ല സ്വാധീനം ചെലുത്താൻ നമ്മുടെ സ്ഥാപനത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ ഈ സ്ഥാപനത്തോട് ഇതുവരെ സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും മറ്റ് നാട്ടുകാർക്കും ഞാൻ എൻ്റെ പ്രത്യേക നന്ദി അറിയിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മുടെ വിദ്യാർത്ഥി സമൂഹം വളരെ മോശമായ അന്തരീക്ഷത്തിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നാം പത്രമാധ്യമങ്ങളിലും മറ്റും വായിച്ചും കണ്ടും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പ്രീ സ്കൂൾ സ്ഥാപനത്തിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട് കൊച്ചുപ്രായത്തിൽ തന്നെ ദീനീബോധത്തോടെ സംസ്കാരം പഠിപ്പിച്ചുകൊണ്ട് നമ്മുടെ കൊച്ചുകുട്ടികളെ നമ്മൾ വളർത്തിക്കൊണ്ടുവരികയാണ് ഈ കുട്ടികൾ ഇനി മറ്റ് വിദ്യാലയങ്ങളിൽ പോയാലും
അവരാദ്യമായി പഠിച്ച വിദ്യാലയത്തിൽ വിദ്യാലയത്തെ ഓർക്കുകയും അതോടൊപ്പം തന്നെ അവർ പഠിച്ചത് പ്രാബല്യത്തിൽ കൊണ്ടുവരികയും ചെയ്യുമെന്നത് ഉറപ്പാണ്. ഈ പ്രായത്തിൽ പഠിച്ചത് ഒരിക്കലും മറന്നുപോകില്ലല്ലോ. അതേസമയം രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കുട്ടികൾ പഠിച്ച കാര്യം പ്രാവർത്തികമാക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതാണ്. തന്നെയുമല്ല അവരുടെ തുടർ വിദ്യാഭ്യാസത്തിന് നമ്മൾ പറഞ്ഞയക്കുന്ന സ്ഥാപനങ്ങൾ നമ്മൾ സസൂക്ഷം പരിശോധിക്കേണ്ടതുണ്ട്. നമ്മൾ കുട്ടികൾ പഠിച്ച കാര്യങ്ങൾ മറന്നു പോകാതെയും അത് പ്രാവർത്തികമാക്കാനും അനുയോജ്യമായ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നന്നായിരിക്കും. ഇൻഷാല്ലാ ഞാൻ കൂടുതൽ നീട്ടുന്നില്ല. ഇവിടെ നമ്മുടെ വി എസ് കെ ഉസ്താദ് മറ്റൊരു പരിപാടിക്ക് പോകേണ്ടതുണ്ട്. തന്നെ ഉസ്താദിനെ ഞാൻ എൻ്റെ സമയം കൂടുതൽ കൊടുക്കുകയാണ്. ഇൻഷാല്ലാ വീണ്ടും നിങ്ങളോട് സംവദിക്കാം. ഞാൻ എൻ്റെ ഈ എളിയ വാക്കുകൾ ഇപ്പോൾ ഉപസംഹരിക്കുന്നു. വാഹർ ദഹ്വാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد ബഹുമാന്യനായ അധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി ഹാജി അവർകൾ, യാറത്തിങ്കൽ മഹൽ പ്രസിഡൻറ്റ് കെ എസ് എം ബഷീർ ഹാജി അവർകൾ, പെരിങ്ങോട്ടുകര മഹൽ ഖതീബ് ഉസ്താദ് സഖാഫി കീഴ്പ്പള്ളിക്കര മഹൽ ഖതീബ് ഉസ്താദ് ഹുസൈൻ ഹാജി, പിന്നെ ഈ മഹത്തായ വേദിയിലും സദസ്സിലും പങ്കെടുത്തിട്ടുള്ള നേതൃത്വം സഹോദര സഹോദരിമാർ ഉമ്മമാർ, തിബിയാനിൻ്റെ രണ്ടാം ബാച്ച് ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അതിനെ അറബിയിൽ സനദ് എന്നാണ് പറയുക. എൻജിനീയറിങ് കഴിഞ്ഞാലും കൊടുക്കുന്നതിന് സനദ് എന്നാണ് പറയുക. വലിയ പണ്ഡിതന്മാരായി കോളേജുകളിൽ നിന്നിറങ്ങുന്ന ആളുകൾക്ക് കൊടുക്കുന്നതിനും സനദ് എന്നാണ് പറയുക. സനദ് എന്ന് പറഞ്ഞാൽ അത് ആ പഠിപ്പിച്ച ഗുരുനാഥന്മാർ മുതൽ മഹാനായ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വരെയുള്ള ഒരു പരമ്പരയിലേക്ക് ചേർത്തുന്ന ഒരൊറ്റവാചക കണ്ണികയാണ്. ഇപ്പോൾ ഇവിടെ നമ്മളെ കുഞ്ഞുമക്കൾ ഫാത്തിഹ ഓതിയില്ലേ? നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, ഞാൻ നന്നായി ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്തിനാണ് ഈ തിബിയാൻ എന്ന് ആ ഫാത്തിഹ മാത്രം ശ്രദ്ധിച്ചാലറിയാം. സുന്നി വിദ്യാഭ്യാസ ബോർഡിൻ്റെ കീഴിലുള്ള ഒരു പ്രീ സ്കൂൾ എന്ന് പറഞ്ഞാൽ ഒരു പ്ലേ സ്കൂളാണിത്. കുട്ടികളെ പഠിപ്പിക്കലല്ല, കുട്ടികളെ കളിപ്പിക്കലാണ്. ഇപ്പം നോക്കിയട്ടെ, നമ്മളൊക്കെ എത്ര ഗൗരവത്തിൽ ഈ സ്റ്റേജിലും ഈ വന്നിട്ടുള്ള ആളൊക്കെ ഇരിക്കണത്. കുട്ടികൾ വളരെ കൂളായി ഇണീച്ച് ഓടണ് കളിക്കണ് ഓരനെ പോണ്, അതതിൻ്റെ പ്രായം അങ്ങനെയാണ്. ഒരു പ്ലേയാണ്, കളിയാണ്. അതിന് കളിപ്പിച്ച് ചിരിപ്പിച്ച് പഠിപ്പിക്കാൻ പറ്റുന്ന ടീച്ചർമാർ അധ്യാപികമാരെയാണ് ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുന്നത്. ഇവിടെ പഠിപ്പിക്കണത് എന്താണ്? ഖുർആനിൻ്റെ അക്ഷരങ്ങളാണ്. 28 അക്ഷരങ്ങളാണ് ഖുർആനിൻ്റേത്. ഈ അക്ഷരങ്ങൾ കേവലം പഠിപ്പിച്ചിട്ട് കാര്യമില്ല, അത് അതിൻ്റെ ഉച്ചാരണ ശുദ്ധിയോടുകൂടി പറയണം. അക്ഷരങ്ങൾക്ക്, അറബി അക്ഷരങ്ങൾ, ഖുർആനിൻ്റെ അക്ഷരങ്ങൾ, അത് ഓരോ അക്ഷരവും എവിടെ നിന്ന് ശബ്ദം പുറപ്പെടണം എന്നതിന് നിയമമുണ്ട്. അത് ഈ മക്കളെയോ മദ്രസയിലത്തെ താഴേക്കടയിലുള്ള മക്കളെയോ നിയമം പഠിപ്പിക്കാൻ കഴിയില്ല. നിയമം പഠിപ്പിക്കൽ 2-3 ക്ലാസ്സുകളിലാണ്. അപ്പോൾ പിന്നെ അതെങ്ങനെ വേണം? അത് ടീച്ചർമാരുടെ ഉസ്താദുമാരുടെ വായയിൽ നിന്ന് കേട്ടു പഠിക്കണം. കുഞ്ഞുമക്കൾ ഗൈറിൽ മഗ്ളൂബി ഗൈന് കൃത്യമായി ഉച്ചരിച്ചു.
ഫാത്തിഹായുടെ അക്ഷരം ശുദ്ധിയോടുകൂടി ഉച്ചരിച്ചു. ഇങ്ങനെ അക്ഷരശുദ്ധിയോടും വടിവോടും കൂടി ഉച്ചാരണ ശൈലിയിൽ ആ മക്കളെ അക്ഷരം പഠിപ്പിക്കുക, കളിയിലൂടെ പഠിപ്പിക്കുക. ഒന്ന്. രണ്ടാമതായി, കുഞ്ഞുങ്ങൾ ഈ പ്രായത്തിൽ വെറുതെ വീട്ടിലിരിക്കില്ല, ഇരുത്തില്ല, ഉമ്മമാരെ ഇരുത്തൂല, കാരണം അവർക്ക് പണിയാണ്. ഇവരെന്തെങ്കിലും ചൂഢ്യാഢ്യം പിടിച്ച് ദുശ്ശീലം കാണിച്ചാൽ അപ്പോൾ വേഗം അവരെ നന്നാക്കാൻ വേണ്ടി മൊബൈൽ എടുത്ത് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ തള്ളേണ്ടി വരും. അപ്പം അതിന് തള്ളാർ ഉമ്മാർ വേഗം എവിടെയെങ്കിലും ഉണ്ടാക്കും. ആ കൊണ്ടാക്കുന്നത് ഇത്തരം ഒരു നല്ല കലാലയത്തിലല്ല, എന്നാൽ ഒരു ജനറൽ ഒരു സ്ഥലത്താണ് കൊണ്ടാക്കുന്നതെങ്കിൽ ഈ പ്രായം എന്ന് പറഞ്ഞാൽ കല്ലുമ്മ കൊത്തണ മാതിരിയാണ്. കേട്ടാൽ മതി, അവരെ മെമ്മറിയിൽ നിന്ന് മരിക്കോളം പോവില്ല. കണ്ടാൽ മതി, ആ അന്ന് ഉമ്മ അങ്ങനെ കാണിച്ചല്ലോ എന്ന് കുട്ടിൻ്റെ മനസ്സൊന്ന് പോകില്ല. ഉമ്മയും ഉപ്പയും ഒരിക്കലും ഈ കുഞ്ഞുമക്കളെ മുമ്പൊന്നും അടിയുണ്ടാക്കാൻ പാടില്ല. അവർ അസഭ്യതര ശൈലി ചീത്തവാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങൾ അതങ്ങനെ ഒപ്പിയെടുക്കും. ഇതുപോലെ തന്നെ ഇവരെ കളിക്കാനോ പഠിക്കാനോ കൊണ്ടാക്കുന്ന ഒരു പ്രീ സ്കൂളിൽ ഒരു ജനറൽ ക്യാമ്പസാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള ആ കുഞ്ഞുങ്ങളിൽ നിന്ന് മഹാവൃത്തികെട്ട വാക്കുകൾ ഈ കുട്ടികൾ പഠിച്ചു വരേണ്ടി വരും. ചില എന്തോ അയ്യോ എന്നേ പറയുള്ളൂ, ചില മക്കൾ അല്ലോ എന്ന് പറയാൻ പഠിക്കില്ല. എന്ത് കണ്ടാലും അയ്യോ, ആ അയ്യോ പോയി അല്ലോ എന്ന് മുസ്ലിം മക്കൾ പറയണ്ടേ? അതല്ലേ പറയേണ്ടത്. അത് ഒരു 100 കൊല്ലം ഉമ്മ പഠിപ്പിച്ചാലും പഠിയില്ല, പക്ഷേ അത് പഠിക്കും. ആ കുഞ്ഞുമക്കളുടെ പ്രായത്തിലുള്ള മക്കൾ ഇരിക്കുന്ന ഒരു പ്ലേ സ്കൂളിൽ നിന്ന് പഠിക്കും. 3 കൊല്ലം കൊണ്ട് നല്ല സംസ്കാരം മാത്രമല്ല, നല്ല വാക്ക്, നല്ല ശൈലി, ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് 1 കൊല്ലം കൊണ്ടൊക്കെ പഠിക്കും, അക്ഷരവും പഠിക്കും. ആ നമ്മളെ തിബിയാനിൽ നിന്ന് പഠിക്കുന്ന 28 അക്ഷരങ്ങളും പിന്നെ അടുത്ത കൊല്ലം മുതൽ അത് കൂട്ടി വായനയും കൂട്ടി എഴുത്തും കൂട്ടി വായനയും ഓത്തിൻ്റെ തുടക്കവും നിങ്ങൾ ഇതിലൊന്നും പറഞ്ഞേക്കാതെ 6 വയസ്സെത്തുമ്പോൾ മദ്രസയിൽ ചേർത്തിയാൽ, മദ്രസയിൽ 6 വയസ്സിലെടുക്കുള്ളൂ, 6 വയസ്സെത്തുമ്പോൾ മദ്രസയിൽ കൊണ്ട് ചേർത്തിയാൽ 1 കൊല്ലം കൊണ്ടാണ് 28 അക്ഷരങ്ങളുടെ അക്ഷരമാല പാഠബുക്ക് നാം പഠിപ്പിക്കുന്നത്. 6 മാസം കൊണ്ട് 14 അക്ഷരങ്ങൾ പഠിപ്പിക്കും. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള 6 മാസം കൊണ്ടാണ് 16 ബാക്കിയുള്ള അക്ഷരങ്ങൾ പഠിപ്പിക്കുന്നത്. ആ 1 കൊല്ലത്തിൻ്റെ ലാസ്റ്റ് എത്തുമ്പോൾ അക്ഷരങ്ങൾ കൂട്ടി എഴുതാനും വായിക്കാനും കുട്ടിയെ പഠിപ്പിച്ചിരിക്കും. അപ്പോഴത്തേക്കും കുട്ടിക്ക് 7 വയസ്സായി. 8-ാമത്തെ വയസ്സിൽ 2-ാം ക്ലാസ്സിലെത്തുമ്പോഴാണ് കുട്ടി ഖുർആൻ ഓതാൻ പഠിക്കുന്നത്. തിബിയാനിൽ 3 കൊല്ലം എത്ര വയസ്സ് മുതലാണ് അപ്പോൾ കുട്ടിയെ എടുക്കുന്നത്? 3 വയസ്സ് മുതൽ എടുത്താൽ 6 വയസ്സാവുമ്പോഴത്തേക്കും കുട്ടി നല്ല കളികളൊക്കെ കളിക്കുകയും ചെയ്യും, നല്ല വർത്തമാനം പറഞ്ഞ് പഠിക്കുകയും ചെയ്യും. ഖുർആനിൻ്റെ അക്ഷരങ്ങൾ കൂട്ടി വായിച്ച് ഖുർആൻ സുഖമായി ഓതാനും ചെറിയ ചെറിയ സൂറത്തുകളൊക്കെ മനഃപ്പാഠമാക്കി ഹിഫ്ളാക്കാനും കഴിയുന്നു. ഇത് നേട്ടമല്ലേ? ഇത് വലിയ നേട്ടം തന്നെയല്ലേ? ചില്ലറ നേട്ടമല്ല. അതോടൊപ്പം ജനറൽ അധ്യക്ഷരമാലകൾ, ഇംഗ്ലീഷ് അക്ഷരമാലകൾ പഠിക്കുന്നു, മലയാളാക്ഷരമാല പഠിക്കുന്നു. കുട്ടിയെ പഠിപ്പിക്കേണ്ടുന്നെല്ലാം കളിയിലൂടെ പഠിപ്പിക്കുകയാണ്, കാര്യഗൗരവത്തിലൂടെയല്ല. ക്ലാസ് മുറി ജയിലറയല്ല എന്നൊരു മുദ്രാവാക്യമുണ്ട്. ക്ലാസ് മുറികൾ ജയിലറയല്ല. ബഷിറു വലാ തുനഫിറു, ഇതാണ് ഹബീബ് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളോട് നല്ലതേ പറയാം, ആരോടും പറയാവൂ, കുഞ്ഞുങ്ങളോട് വിശേഷിച്ചും. നെഗറ്റീവ് കുഞ്ഞും കേൾക്കരുത്. പ്രത്യേകിച്ച് ഈ സഭയിൽ കൂടിയിട്ടുള്ള ഈ മക്കളുടെ ഉമ്മമാരോടും ഉപ്പമാരോടും ഒക്കെ ഞാൻ പറയുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മൾ കുടുംബ സാഹചര്യങ്ങൾക്കനുസരിച്ച് അങ്ങനെ ഉണ്ടല്ലോ, ചിലപ്പോൾ എന്തെങ്കിലും വല്ല സങ്കടങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാകും, കഷ്ടപ്പാടുണ്ടാകും, സുഖകേടുണ്ടാകും.
ചിലപ്പോൾ ഭാര്യ ഭർത്താവും വഴക്കുണ്ടാകും. ഇങ്ങനെയൊക്കെ വന്നാലും കുഞ്ഞുങ്ങൾ കേൾക്കെ, നിങ്ങൾക്ക് വഴക്കുണ്ടെങ്കിൽ റൂം അടച്ചു പൊട്ടി അവിടെ നിന്ന് തല്ലുക എന്നല്ലാതെ കുട്ടികൾ കാണേ തല്ലുണ്ടാക്കരുത്. കുട്ടികൾ കാണേ ഒരക്ഷരവും വൃത്തികെട്ടത് പറയരുത്. ഈ കുഞ്ഞുമക്കളെ എങ്ങാനും തിബിയാനിൽ പോയില്ല, വീട്ടിൽ തന്നെ ഇരുത്തുകയാണ്. അവര് വല്ലാതെ ശാഠ്യം വിളിച്ച് ഓടുക കളിക്കുക ബഹളുണ്ടാക്കിയ ഉമ്മക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയൊക്കെ ചെയ്ത അപ്പൊ ചില ഉമ്മമാരുടെ വായിൽ നിന്ന് പെട്ടെന്ന് വരിക വല്ല മൃഗങ്ങളുടെ ഒക്കെ പേരായിരിക്കും വരിക. ഞാൻ അവിടെ പറയുന്നില്ല, മനുഷ്യന്മാരെ പേര് വരില്ല, വല്ല പട്ടിയോ പൂച്ചയോ പന്നിയോ അങ്ങനെയുള്ള വല്ല ജീവികളുടെ പേരാ വരിക. ആ കുട്ടി പിന്നെ മദ്രസയിൽ പോയാൽ സ്കൂളിൽ പോയാൽ ആ പേരിനെ മറ്റോ വേറൊരു കുട്ടിയോട് പറയും, പോടാ മറ്റോനെ, പോടാ പൊടി മറ്റോനെ. കുട്ടിക്ക് തല്ല മൂക്കത്ത് ഇടിയിട്ടും ഇടിച്ച് വീട്ടിൽ ഇടിയും കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരവാദിയാരാ, ഈ ഉമ്മയാണ് ഈ ഉപ്പയാണ്. അതില്ലാതെ നല്ല വാക്കുകൾ പഠിപ്പിക്കലാണ് ഈ പ്രായത്തിൽ നാം ഏറ്റെടുത്തിട്ടുള്ള ഈ ദൗത്യം. കുട്ടി കാറിൽ കയറിയിരിക്കും, ഉമ്മയും ഉപ്പയും കുട്ടിയും ഒക്കെ പാടെ കാറിൽ പോവുകയാണ്. കാറിൽ കയറുമ്പോൾ തന്നെ കുട്ടികൾ അവരുടെ നൈസർഗികമായ അപ്പ ആ ശൈലിയിൽ അവർ സുബഹാനല്ലാതെ സഹറലന ചൊല്ലും. ഞാൻ കുട്ടികൾ ചൊല്ലിയിട്ടില്ലെങ്കിൽ ഉപ്പ മോനെ ഉമ്മ ഒന്ന് തുടങ്ങിക്കൊടുത്താൽ മതി, കുട്ടികൾ ചൊല്ലും, ചെല്ലാൻ പഠിപ്പിക്കുന്നുണ്ട്. ഉറങ്ങുമ്പോൾ എന്താ മോനെ ചെല്ലേണ്ടത്, കുട്ടി ചെല്ലും. ഭക്ഷണം കഴിക്കുമ്പോൾ എന്താ മോനെ ചെല്ലേണ്ടത്, കുട്ടി മോള് ചെല്ലും, മോൻ ചെല്ലും. പക്ഷെ ഒരു താങ്ങ് ഉമ്മയുടേത് വേണം. ഉപ്പ വീട്ടിലെപ്പോഴും ഉണ്ടാവില്ലല്ലോ, ഉമ്മയല്ലേ ഇതിൻ്റെ എല്ലാം. വൽ ഉമ്മു മദ്രസത്തു എന്ന പറഞ്ഞു, ഉമ്മയാണ് കുട്ടിയെ പഠിപ്പിക്കേണ്ട ഗുരുകുലം, ഉമ്മയാണ് അധ്യയനം, ഉമ്മയാണ് മദ്രസ. അപ്പൊ ഉമ്മയുടെ ഒരു താങ്ങുണ്ടായാൽ മതി. അങ്ങനെയുള്ള നല്ല മക്കളായി, സ്വാലിഹീങ്ങളായ മക്കളായി നമ്മളെ മക്കളെ ആഖിറത്തിൻ്റെ മക്കളായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. തിബിയാൻ എന്ന മഹത്തായ ഈ വിദ്യാഭ്യാസ സമുച്ചയത്തോടും പ്രസ്ഥാനത്തിനോടും പിന്തുണക്കുന്ന എല്ലാ ആളുകളും, നമ്മൾ അബ്ദുൽക്കുട്ടി ഹാജിയും ഈ ബഷീർ സാഹിബൊക്കെ എന്ന് പറഞ്ഞാൽ അവർ ഗൾഫിലുള്ള കാലത്ത് അവരുടെ ദീനിന് വേണ്ടി പ്രവർത്തിച്ചു. മുസഫയിൽ മദ്രസ ഉണ്ടാക്കാനും അവിടെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അതിന് വാഹനം വാങ്ങാനും എല്ലാത്തിനും അവിടെ ജീവിച്ച കാലം മുഴുവനും സേവനം ചെയ്ത ആളാണ് അബ്ദുൽക്കുട്ടി ഹാജി. അവർ നാട്ടിൽ വന്നപ്പോഴോ നാട്ടിലവർക്ക് വെറുതെ ഇരിക്കാൻ കഴിയില്ല, അവർ നാട്ടിലും ദീനിന് വേണ്ടി ഖിദ്മത്ത് ചെയ്യുകയാണ്. അങ്ങനെ നേതൃരംഗത്തൊരു കൂട്ടം നിൽക്കുമ്പോൾ നമ്മളൊന്ന് പിന്തുണച്ചു കൊടുക്കണം, നമ്മളൊന്ന് സഹായിച്ചു കൊടുക്കണം. അള്ളാഹു അതിനൊക്കെയും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഈ മഹത്തായ പരിപാടി കഴിഞ്ഞ് ലാസ്റ്റ് മാത്രമേ നിങ്ങളെല്ലാവരും പോവുകയുള്ളൂ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്യുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന തിരുനാമത്തിൽ ഈ യോഗം ഉദ്ഘാടനം ചെയ്തതായി വിനയപൂർവ്വം അറിയിക്കുന്നു. നമ്മുടെ ഈ വർഷം തിബിയാനിൽ നിന്ന് പഠനം പൂർത്തീകരിച്ച വിദ്യാർത്ഥികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം നടക്കുകയാണ്. അവർക്കുള്ള സർട്ടിഫിക്കറ്റ് വന്ദ്യരായ പി എസ് കെ ഉസ്താദ് നൽകുന്നു. അൽ അമീൻ, അസാറ ഫാത്തിമ, ഫൈഹ ഫാത്തിമ, ഹാഫിസ് റഹ്മാൻ, മുഹമ്മദ് അഹിയാൻ, മുഹമ്മദ് ഇഷാൻ, മുഹമ്മദ് ഇസാൻ, മുഹമ്മദ് മിൻഹാജ്, മുഹമ്മദ് മുഹ്സിൻ, മുഹമ്മദ് സിനാൻ, സബറിയ നൗറീൻ, സഫ കെ എ, സയാൻ സ്വാലിഹ്, അമാനിദാൻ. വിദ്യാർത്ഥികൾക്കുള്ള മെമ്മൻ്റോ വിതരണം നൽകുന്നത് ബഹുമാന്യരായ യാർത്തിങ്ങൽ മഹലിലെ പ്രസിഡന്റ് കെ എസ് എം ബഷീർ ഹാജി. അടുത്ത ദിവസം അല്ലാഹു അക്ബർ. മുഹമ്മദ് മാർച്ച് മാസത്തിൽ തിബിയാനിൽ വെച്ച് നടന്ന കിഡ്കൈറ്റ് എക്സ്പോ വളരെ ഭംഗിയായി രക്ഷിതാക്കൾ വളരെ നന്നായി സഹകരിച്ച് വളരെ പ്രൗഢമാക്കി തീർത്ത എക്സ്പോയുടെ നന്നായി അതിനോട് സഹകരിച്ച ഒരുപാട് രക്ഷിതാക്കളുണ്ട്, സന്തോഷങ്ങൾ അറിയിക്കുന്നു. അതിൽ നന്നായി തന്നെ
നിർമ്മിതികൾ ഉണ്ടാക്കി നൽകിയ രണ്ടുപേർക്ക് ഫസ്റ്റ് സെക്കൻഡ് നൽകുന്നു. ഒന്ന് ഫസ്റ്റ് മുഹമ്മദ് സിനാൻ, ടി യു സിയിലെ മുഹമ്മദ് സിനാൻ, അവരുടെ പേരൻ്റാണ്. തിബിയാൻ സ്കൂളിൻ്റെ മാതൃകയുണ്ടാക്കി വളരെ ഭംഗിയായി നിർമ്മിച്ചത്, അവർക്കുള്ള സമ്മാനം ബഹുമാന്യരായ അബ്ദുറഷീദ് മാസ്റ്റർ നൽകുന്നു. അല്ലാഹു അക്ബർ. സെക്കൻഡ് മുഹമ്മദ് സിനാൻ റിസാൻ, ഫാത്തിമ സന എന്നീ വിദ്യാർത്ഥികളുടെ രക്ഷിതാവാണ്. അടുത്തതായി നമ്മുടെ തിബിയാനിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമെന്ന് പറയുന്നത് അദിബു ഔലാദക്കും മഹബത്ത് റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബത്ത് പഠിപ്പിച്ചു കൊടുക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായി എല്ലാ റബീഉൽ അവ്വലിലും വിദ്യാർത്ഥികൾക്ക് മീലാദ് ഫെസ്റ്റ് പ്രോഗ്രാം, അതിലുപരി എല്ലാ ദിവസവും തിബിയാനിൽ മൗലിദിൻ്റെ മജ്ലിസ്, മുത്തുനബിയുടെ മഹബത്തിൻ്റെ മദ്ഹിൻ്റെ വരികൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക അടക്കമുള്ള കാര്യങ്ങൾ തിബിയാനിൽ നടക്കലുണ്ട്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികൾക്ക് നൽകിയ സ്വലാത്ത് കോമ്പറ്റീഷൻ, ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനം, ഓരോ ക്ലാസ്സിൽ നിന്നും ഫസ്റ്റ് കിട്ടിയ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനമാണ്. ടി യു സി മുഹമ്മദ് സിനാൻ സമ്മാനം നൽകുന്നു ഒന്നിരായ നമ്മുടെ പ്രസിഡന്റ് അബ്ദുള്ള കുട്ടി ഹാജി അവർക്ക്. ടി എം സി സഹറ ഫാത്തിമ കെ എ നൽകുന്നു ബഹുമാനപ്പെട്ട പി ബി ഹനീഫ സാഹിബ് അവർക്ക്. വേദിയിൽ നമ്മുടെ സദസ്സിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ബഹുമാന്യരായ നമ്മുടെ മഹല്ല് പ്രസിഡന്റ് കെ എസ് എം ബഷീർ ഹാജി സംസാരിക്കുന്നു. ഒന്ന് രണ്ട് ആശംസകൾ നമ്മുടെ വേദിയിൽ നടക്കും. ശേഷം വളരെ പ്രൗഢമായ ഒരു ക്ലാസ്സാണ് ഇവിടെ നടക്കാനുള്ളത്. എല്ലാവരും ശ്രദ്ധയോടുകൂടെ അത് കേൾക്കണമെന്നുകൂടെ കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. ആശംസകൾ അറിയിക്കുന്നതിന് വേണ്ടി ബഷീർ ഹാജി അവർക്കുള്ള ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അഭിവന്ദ്യരായ അധ്യക്ഷൻ അബ്ദുള്ള കുട്ടി ഹാജി, മറ്റ് വേദിയിലെ ഉപസ്ഥിതരായിട്ടുള്ള വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, ഇന്നത്തെ കാലത്ത് പ്രീ സ്കൂൾ അതിൻ്റെ പ്രാധാന്യമൊന്നും ഇവിടെ പറയേണ്ട ആവശ്യമില്ല. കാരണം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അക്കാര്യം അറിയാം. ഇവിടെ നിന്ന് ഇരിക്കുന്നവർക്കൊന്നല്ല, ഇന്ന് എല്ലാ രക്ഷിതാക്കൾക്കും അറിയാം എന്തിനാണ് പ്രീ സ്കൂൾ, അതുകൊണ്ടുള്ള നേട്ടം എന്താണ്. പിഞ്ചു മനസ്സുകളിൽ തന്നെ ആ പ്രായത്തിൽ തന്നെ ശരിയായ പാത അവർക്ക് കാണിച്ചു കൊടുക്കാനും മനസ്സിൽ നല്ല ചിന്തകൾ ഉണ്ടാകുവാനും ഈ പ്രീ സ്കൂൾ ഉപകരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. ഇത്തരം ഒരു സ്കൂൾ ഇവിടെ തുടങ്ങിയ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഞാൻ നീട്ടിയൊന്നും പറയുന്നില്ല, എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വേദിയിൽ ആശംസ അറിയിക്കുന്നു കീഴ്പ്പള്ളിക്കര മഹല്ല് ഖത്തീബ് മുഹമ്മദ് സുൽത്താൻ സഖാഫി ഉസ്താദ്, ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, العلم حياة الإسلام. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ, മറ്റു രക്ഷിതാക്കളും, അൽഹംദുലില്ലാഹ് വല്ലാത്തൊരു സന്തോഷ നിബിഡമായ ഒരു വേദിയിലാണ് നാം ഒക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. എന്തുകൊണ്ടും ഇവത് കാണുമ്പോൾ ഇവിടെ ഇരിക്കുന്ന രക്ഷിതാക്കളല്ലാത്ത ആളുകളുടെ മനസ്സിൽ, ഞാൻ അടക്കമുള്ള ആളുകളുടെ മനസ്സിൽ
ഒരുപാട് സന്തോഷങ്ങൾ അലയടിക്കുന്നുണ്ട് എങ്കിൽ ഈ സർട്ടിഫിക്കറ്റ് വാങ്ങിയ കുട്ടികളുടെയും ഇവിടെ ഇന്ന് നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെയും രക്ഷിതാക്കൾക്ക് അതിലേറെ സന്തോഷം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവും ഉണ്ടാവില്ല. കാരണം നമ്മളിവിടെ തുടക്കത്തിൽ ഫാത്തിഹ സൂറത്ത് ആ ഇളം കുറുന്നുകളുടെ ചുണ്ടുകളിലൂടെ നാം കേട്ടവരാണ്. വളരെ സന്തോഷമുള്ള, കേൾക്കുമ്പോൾ തന്നെ ആനന്ദമുള്ള ആ കുഞ്ഞളം ചുണ്ടുകളിൽ നിന്ന് ഫാത്തിഹ സൂറത്തിൻ്റെ ഇരടികൾ കേൾക്കുമ്പോൾ ഏതൊരു രക്ഷിതാവിൻ്റെയും മനസ്സിൽ കുളിർമ കോരിടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഓർത്തു പോവുകയാണ്, ഇവിടെ തുടക്കത്തിൽ ഷിഹാബ് ഉസ്താദ് ഇവിടെ സംസാരിച്ചു, സൂറത്ത് യാസീൻ പോലും ഈ ഇളം മനസ്സിൽ കല്ലിൽ കൊത്തിവെച്ചതുപോലെ സൂറത്ത് യാസീൻ കാണാതെ പഠിച്ചു എന്ന് കേൾക്കുമ്പോൾ തന്നെ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യമുണ്ട്. മദ്രസ സ്ഥലങ്ങളിലൊക്കെ സൂറത്ത് യാസീൻ കാണാതെ പഠിക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ്. അഞ്ചാം ക്ലാസ് മുതലാണ് സൂറത്ത് യാസീൻ കാണാതെ പഠിക്കുന്നുവെങ്കിൽ ഒരു 10 വയസ്സോ 11 വയസ്സോ പ്രായമുള്ള കുട്ടികളാണ് അഞ്ചാം ക്ലാസ്സിലുള്ളതെങ്കിൽ ഇവിടെ നമ്മുടെ മക്കൾ ഇളം പ്രായത്തിൽ തന്നെ 3-ഓ 4-ഓ വയസ്സ് പ്രായമുള്ള കുഞ്ഞു മക്കൾ സൂറത്ത് യാസീൻ കാണാതെ പഠിച്ചു എന്ന് പറയുമ്പോൾ തന്നെ എന്തുകൊണ്ടും സന്തോഷമുള്ളൊരു കാര്യമാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സുബ്ഹാനഹു വതആല ആ മക്കൾക്കുള്ള ഇൽമ് അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാവട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞുവല്ലോ, ഇസ്ലാമിൻ്റെ ജീവൻ നാടിയാണ് ഇൽമ് എന്നുള്ളത്. ആ ഇൽമ് പഠിക്കാൻ തിരഞ്ഞെടുത്ത സ്ഥാപനം അത് എന്തുകൊണ്ടും വളരെ സ്തുതിർഹമാണ്. എത്രയോ ഭാഗ്യമുള്ള ആളുകളാണ് ഈ പിഞ്ചു മക്കളെ രക്ഷിതാക്കൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം എത്രയോ സ്കൂൾ തലങ്ങൾ LKG UKG എത്രയോ ക്രെഡിറ്റുകളുള്ള സ്ഥാപനങ്ങളും സ്കൂളുകളൊക്കെ നമ്മളെ ചുറ്റുപാടും ഉണ്ടായിരിക്കെ അതിൽ നിന്നൊക്കെ മാറ്റി നിർത്തി നമ്മുടെ മക്കൾക്ക് ഇസ്ലാമിൻ്റെ ആ സംസ്കാരമുള്ള മക്കളാക്കി വാർത്തെടുക്കാൻ തിരഞ്ഞെടുത്തൊരു സ്ഥാപനം തിബിയാൻ, അൽഹംദുലില്ലാ അതിലത്തെ ടീച്ചേഴ്സ് അലഹമ്മദുല്ലാഹ് കഴിഞ്ഞതായി മക്കൾക്ക് ഇൽമ് പറഞ്ഞു കൊടുക്കാൻ അശ്രാന്തം പരിശ്രമിച്ചതിൻ്റെ ഒരു റിസൾട്ടാണ് ഇന്ന് ഇവിടെ കൊടുത്ത ആ സർട്ടിഫിക്കറ്റിൻ്റെ പിന്നിലുള്ളതായ രഹസ്യമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ നിർത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മക്കൾക്ക്, മാതാപിതാക്കൾക്ക് ഉപകാരമുള്ള പൊന്നു മക്കളായി അല്ലാഹു സുബ്ഹാനഹു വതആല ആഫിയത്തുള്ള ദീർഘായുസ് നമ്മുടെ പൊന്നു മക്കൾക്കൊക്കെ അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനിയും ഈ സ്ഥാപനം വളരണം, ഒരുപാട് മക്കൾ ഇവിടെ നിന്ന് ഇൽമ പഠിച്ച് പുറത്തിറങ്ങണം. അതിനുള്ളതായ ഊർജവും ഇസ്സത്തും തോഫീക്കും അതിനുള്ളതായ മാനേജ്മെൻറ്റിനും അധ്യാപകർക്കും നാഥം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. ചെറിയ വാക്കുകളിൽ ആശംസകൾ അറിയിക്കുന്നതിന് ബഹുമാന്യരായ ഷാഹുൽ ഹമീദുക്ക കുറഞ്ഞ വാക്കുകളിൽ ആശംസ അറിയിക്കും. സ്നേഹപൂർവ്വം ക്ഷണിക്കും. അസ്സലാമു അലൈക്കും. അഅ്ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. റബ്ബി സിദ്നാ ഇൽമൻ വഹിൽമൻ വഅദബൻ വഅഖ്ലൻ കാമില. റബ്ബി തമ്മിൻ ബിൽ ഖൈർ വസ്സഅദ. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, മഹല്ല നേതാക്കളെ, രക്ഷിതാക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇതുപോലെ എന്നും ജീവിതം മുഴുവൻ സന്തോഷിക്കാനുള്ള മഹാഭാഗ്യം നമുക്ക് നൽകുമാറാകട്ടെ. ആഖിറത്തിൽ ഉപകരിക്കുന്ന മക്കളായി നമ്മുടെ മക്കളെ അള്ളാഹു മാറ്റിത്തരുമാറാകട്ടെ. കൂടുതൽ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. വിഷയത്തിൻ്റെ പ്രാധാന്യവും ഗൗരവമെല്ലാം നമുക്കറിയാം. ഈ ആധുനിക കാലഘട്ടത്തിൽ നവ ലിബറലിസവും എക്സ് മുസ്ലിംകളും അതുപോലെ അത്യാധുനിക പുരോഗമനവാദികളും നിറഞ്ഞാടുന്ന ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടും പ്രസക്തമാണ് തിബിയാൻ പോലെയുള്ള പ്രീ സ്കൂളുകൾ. ശൈശവദശയിൽ തന്നെ, വളരെ ശൈശവത്തെ ആ കാലഘട്ടത്തിൽ തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആ നൂറ്, ആ പ്രകാശം കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് ആവാഹിച്ചെടുക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ വീടുകളിലും ഉണ്ടാകും. നേരത്തെ നാം കേട്ടു, അള്ളാഹു അത്തരത്തിലുള്ള മക്കളാകാൻ
നമ്മുടെ മക്കൾക്ക് ഭാഗ്യം നൽകുമാറാകട്ടെ. ഇവിടെ നിന്ന് സനദ് വാങ്ങിപ്പോയാലും ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ നിങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ധാരാളം സ്ഥാപനങ്ങളുണ്ട്. ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന സ്ഥാപനങ്ങൾ, ആ ഇസ്ലാമിക മൂല്യങ്ങളോട് താതാത്മ്യം പുലർത്തുന്ന ധാരാളം മഹത്തരമായ സ്ഥാപനങ്ങളിൽ തന്നെ നമ്മുടെ കുട്ടികളെ ചേർക്കണം. അത് എങ്കിൽ മാത്രമേ നാം ഈ 3 വർഷം നമ്മുടെ മക്കളെ ഇത്രയും ഫീസ് കൊടുത്തുകൊണ്ട് ചേർത്തി ഇവിടെ പഠിപ്പിച്ചു അതിനുള്ളൊരു ഉപകാരം നമുക്കുണ്ടാകുകയുള്ളൂ. നമ്മുടെ മക്കൾ ഇൻഷാല്ലാ നാം മരണപ്പെട്ടാൽ നമുക്ക് ഏറ്റവും വലിയ നിധികൾ, നമ്മുടെ മുത്തുകൾ, നമുക്ക് ആഹാരത്തിൽ ഉപകരിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ മക്കളാണ്. അത്തരത്തിലുള്ള മക്കളായി തീരാൻ നമുക്കെല്ലാവർക്കും ദുആ ചെയ്യാം. ഇതിനുവേണ്ടി അൽഹംദുലില്ലാ നേരത്തെ കേട്ടു ആ സ്ഥലം വഖഫ് ചെയ്ത ബഹുമാനപ്പെട്ട അബ്ദുള്ളക്കുട്ടി ഹാജി, ഹനീഫ ഹാജി, അവർക്കെല്ലാം അത് ജാരിയായ സ്ഥലമൊക്കെയാണ്. അവരുടെ ഏറ്റവും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അതാണ്. നമ്മുടെ എല്ലാവരെയും ഇൻവെസ്റ്റ്മെൻറ്റും അതാണ്. ആഹാരത്തിലേക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ്. അല്ലാതെ ഈ ലോകത്ത് എത്രമാത്രം എന്തുണ്ടായാലും അത് നമുക്ക് ഇവിടെ ഉപകരിക്കുമെന്നല്ലാതെ ഖൈറാത്തുകൾക്ക് വേണ്ടി എന്തെല്ലാം സഹകരണങ്ങൾ, സഹായങ്ങൾ നമ്മൾ ചെയ്യുന്നു, ഇൻഷാ അള്ളാ നമ്മുടെ കബറിലും പാഠത്തിലെ ജീവിതത്തിലും അത് ഉപകരിക്കും. അത്തരത്തിലുള്ള ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ള ആയുസ്സും ആരോഗ്യവും അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിൻ്റെ മാനേജ്മെൻറ്റിനും നൽകട്ടെ എന്ന് ദുആയായി ആശംസ അർപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. വാഹൃദാമാൻ അൽഹംദുലില്ലാഹ് റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഏറ്റവും ബഹുമാനമുള്ള യോഗാധ്യക്ഷൻ അബ്ദുള്ളക്കുട്ടി ഹാജി അവർഗൻ, മറ്റു വേദിയിലും സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ട ഉലമാക്കളെ, ഉമറാക്കൾ, പ്രിയപ്പെട്ട മാതാപിതാക്കൾ, അല്ലാഹു സുബ്ഹാനഹു വതആല നവി ഒരുമിച്ച് കൂട്ടിയത് അവ സ്വീകരിക്കുന്ന അമലാക്കി തരുമാറാകട്ടെ. ഷിഹാബ് ഉസ്താദ് പറഞ്ഞ് പലരും പോകാനുള്ള തിടുക്കത്തിലാണ്. സത്യത്തിൽ ഞാൻ 6:50 മൂവാറ്റുപുഴയിൽ നിന്ന് പോന്നതാണ്. സുബീ നിസ്കാരം കഴിഞ്ഞ്, കുളിയൊക്കെ കഴിഞ്ഞ്, ഭക്ഷണം കഴിഞ്ഞ് കയറിയതാണ്. ഏകദേശം 1100 കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ പ്രിൻസിപ്പളാണ്. സ്കൂള് തുറക്കാൻ ഇനി ഒരു 2 ആഴ്ച മാത്രമേ ഉള്ളൂ. ഒരുപാട് ട്രെയിനിങ്ങുകളും ക്ലാസ്സുകളും അപ്പോയിൻമെൻ്റൊക്കെ നടക്കുന്ന സമയത്താണ്. പക്ഷെ ഷിഹാബ് ഉസ്താദ് വിളിച്ചപ്പോൾ, കഴിഞ്ഞ ഇതേ പ്രോഗ്രാമിന് എന്നെ ക്ഷണിച്ചിരുന്നു, എനിക്ക് വരാൻ കഴിഞ്ഞില്ല. അപ്പം ഈ പ്രാവശ്യം വിളിച്ചപ്പോൾ അത് മുടക്കാൻ പാടില്ലല്ലോ എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഈ തിരക്കിനിടയിലും പുതിയ കാലഘട്ടത്തിലെ കാര്യങ്ങളെക്കുറിച്ച് സംവദിക്കാനായിട്ട് ഞാനിവിടെ എത്തിയത്. കുറച്ച് സമയം മാത്രമേ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് നമ്മുടെ മക്കൾക്ക് വേണ്ടി കുറച്ച് സമയം ഈ ക്ലാസ്സുകൾ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ഡിസ്കഷനുകൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്. തിബിയാനെക്കുറിച്ച്, പ്രീ സ്കൂളിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ആവശ്യകതയെക്കുറിച്ചും ഇനി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ആത്മീയ ഭൗതിക സമന്വയ കലാലയങ്ങൾക്ക് മാത്രമേ നല്ല ഒരു പൗരനെ, നല്ലൊരു വ്യക്തിയെ ഉണ്ടാക്കാൻ സാധിക്കുകയുള്ളൂ, നിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ നന്മകൾ ഈ ലോകത്ത് നിലനിൽക്കണമെങ്കിൽ ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആത്മീയമായ വിദ്യാഭ്യാസവും ഉണ്ടാക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ലോകത്തിന് നന്മ കൊടുക്കാൻ നമ്മുടെ മക്കൾക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ തിബിയാനായാലും സഹറത്തുൽ ഖുർആനായാലും നമ്മുടെ വലിയ വലിയ സ്ഥാപനങ്ങൾ, അൽബാബ് പോലെ, മദാറ് പോലെ, മഹമൂദിയെ പോലെയുള്ള സ്ഥാപനങ്ങൾ, ആത്മീയ വിദ്യാഭ്യാസവും കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെ നമ്മുടെ കുട്ടികളെ ചേർക്കാൻ പാടുള്ളൂ എന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചത് ഒന്നുകൂടെ അടിവരയിട്ട് പറയുകയാണ്. ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപിതാവ്, രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസംഗത്തിൽ ഇന്ത്യയോട് പറഞ്ഞു, അല്ലയോ ബഹുമാന്യനായ ഇന്ത്യയെ, നമ്മുടെ യുവാക്കൾക്ക് ഭൗതിക വിദ്യാഭ്യാസത്തോടൊപ്പം തന്നെ ആത്മീയ വിദ്യാഭ്യാസവും മൂല്യവത്തായ ഒരു വിദ്യാഭ്യാസവും കൊടുക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ ഇവിടെ വളർന്നു വരുന്ന യുവാക്കൾ അവർ ഈ ലോകത്തിന്
നാശമായി മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ എന്ന് പറഞ്ഞ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, അതുകൊണ്ട് മൂല്യവത്തായ മൂല്യമുള്ള വിദ്യാഭ്യാസം കൊടുക്കാൻ നാം തയ്യാറാകേണ്ടതുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം തന്നെയാണ് ഇന്ന് നാം ഇവിടെ കണ്ടത്. പ്രിയപ്പെട്ട മക്കൾ, അതുകൊണ്ട് തന്നെ രണ്ട് വിദ്യാഭ്യാസവും കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് ചെറിയ കുട്ടികൾ മാത്രമല്ല വലിയ കുട്ടികളെയും ആ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് കൊണ്ടുപോകേണ്ടതുണ്ട്. അല്ലാഹു തൗഫീക് നൽകുമാറാകട്ടെ. എത്ര സമയം വേണമെന്ന് ചോദിച്ചതാണ്. മൊബൈലുകളൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ധൈര്യമുള്ളവരൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുക. സൈലന്റ് ആക്കാൻ പറ്റുന്നവർ സൈലന്റ് ആക്കി വെക്കുക. നാം ജീവിക്കുന്നതും ജോലി ചെയ്യുന്നതും നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ്. 24 മണിക്കൂറും 365 ദിവസവും നാം ജോലി ചെയ്യുന്നതും അധ്വാനിക്കുന്നതുമൊക്കെ നമ്മുടെ മക്കൾ നന്നായി കാണാൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂർ നമ്മുടെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുമ്പോൾ മറ്റുള്ള അശ്രദ്ധകളിൽ നിന്ന് നാം മാറിയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് മൊബൈൽ ഓഫ് ചെയ്യാൻ പറ്റുന്നവർ ഓഫ് ചെയ്യാൻ പറഞ്ഞത്, സൈലന്റ് ആക്കി വെക്കാൻ പറ്റുന്ന സൈലന്റ് ആക്കി വെക്കാൻ പറയുന്നത്. മൊബൈൽ പലപ്പോഴും ഡിസ്ട്രാക്റ്റേഴ്സ് ആണ്. ശ്രദ്ധ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏത് അറിവും കരസ്ഥമാക്കാൻ കഴിയുകയുള്ളൂ. ശ്രദ്ധവാൻ ലഭതേ ജ്ഞാനം എന്ന് പറയുന്നത്, അത് കുട്ടികളായാലും വലിയവരായിരുന്നാലും ശരി. 1 മണിക്കൂർ മൊബൈൽ ഓഫ് ചെയ്തത് കൊണ്ടോ 2 മണിക്കൂർ മൊബൈൽ നോക്കാതിരുന്നത് കൊണ്ടോ ഒരുപക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഒരുപക്ഷെ ഇതുവരെ ആരും കേൾക്കാത്ത ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. വെർച്വൽ ഓട്ടിസം കേട്ടവരുണ്ടെങ്കിൽ കൈപ്പൊക്കാം. വെർച്വൽ ഓട്ടിസം ഒരാളുണ്ട്, അൽഹംദുലില്ല. ഓട്ടിസം നമുക്കറിയാം, ഓട്ടിസം കേട്ടിട്ടുണ്ടാവും അല്ലേ. ഓട്ടിസം എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനിക്കുമ്പോൾ തന്നെ നാഡീവ്യൂഹത്തിന്റെ പ്രവർത്തനങ്ങളുടെ അപര്യാപ്തത മൂലം തലച്ചോറിന്റെ ന്യൂറോണുകളുടെ വ്യത്യസ്തമായ പ്രവർത്തനരഹിതമായ സംവിധാനങ്ങൾ മൂലം സാധാരണ കുട്ടികളെ പോലെ അല്ലാത്ത കുട്ടികളെയാണ് സാധാരണ ഓട്ടിസ്റ്റിക് ചൈൽഡ് എന്ന് പറയുന്നത്, കുട്ടികൾ എന്ന് പറയുന്നത്. അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ ആരുടെയെങ്കിലും സഹായം ആവശ്യമാണ്. ഒറ്റയ്ക്ക് ചിലപ്പോൾ നമുക്ക് അവരെ കൊണ്ടുപോകാൻ കഴിയുകയില്ല. ഭക്ഷണം കൊടുക്കാനും ടോയ്ലറ്റിൽ കൊണ്ടുപോകാനും ഉറക്കാനും എപ്പോഴും ഒരു ആളുടെ സഹായം ഉണ്ടാകുന്ന അവസ്ഥയിലുള്ള കുട്ടികളാണ് ഓട്ടിസ്റ്റിക് കുട്ടികൾ എന്ന് പറയുന്നത്. പല കുട്ടികളെയും നമുക്ക് കാണാൻ കഴിയും. അതൊരു കുറ്റമായിട്ടോ അല്ലെങ്കിൽ പാരൻസിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു പ്രശ്നമായിട്ടോ അല്ല നാം അവതരിപ്പിക്കേണ്ടത്. അതും വലിയൊരു അനുഗ്രഹമായിട്ട് കരുതുന്ന എത്രയോ മാതാപിതാക്കളുണ്ട്. അള്ളാഹു നൽകിയ നമ്മുടെ സന്താനങ്ങൾ അത് ഏത് വിധേയമായാലും അവരെ നല്ല രീതിയിൽ വളർത്തേണ്ട ഒരു ഉത്തരവാദിത്വം ബാധ്യത നമുക്കുണ്ട്. ഖലീൽ ജിബ്രാൻ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ മക്കൾ നമ്മുടേതല്ല, നമ്മുടെ മക്കൾ നമ്മുടേതല്ല, അത് അള്ളാഹുവിൻ്റെതാണ്, ദൈവത്തിൻ്റെതാണ് അദ്ദേഹം പറയുന്നത്. വാപ്പയും ഉമ്മയും ആ മക്കൾ ഈ ലോകത്തേക്ക് വരുവാൻ ഒരു കാരണമായി എന്ന് മാത്രമേയുള്ളൂ, ശരിയല്ലേ. അതുകൊണ്ട് തന്നെ ഈ ലോകത്ത് ജനിക്കുന്ന എല്ലാ കുട്ടികളെയും നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം വാപ്പയ്ക്കും ഉമ്മയ്ക്കും മാത്രമല്ല സമൂഹത്തിനുമുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് തിബിയാൻ പ്രീ സ്കൂൾ ഇവിടെ വന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. ആ വലിയൊരു ഉത്തരവാദിത്വം നമ്മുടെ മക്കൾ, അത് അള്ളാഹുവിന്റെ മക്കളാണ്, ആ മക്കളെ ഈ ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി കൊണ്ടുപോകാൻ വാപ്പയ്ക്കും ഉമ്മയ്ക്കും വലിയൊരു ബാധ്യതയുണ്ട്, സമൂഹത്തിനൊരു ബാധ്യതയുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക് പ്രീ സ്കൂളുകൾ ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അൽഹംദുലില്ല, വളരെ സന്തോഷമുണ്ട്.
നേരത്തെ സക്കാഫി ഉസ്താദ് ആശംസാ പ്രസംഗത്തിൽ പറഞ്ഞു, കുഞ്ഞിളം ചുണ്ടിൽ നിന്നൊരു ഫാത്തിഹ ഓതി കേൾക്കുമ്പോൾ, യാസീന്റെ ആയത്തുകൾ നമ്മൾക്ക് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ചൊല്ലുന്ന ദിക്റുകൾ, ദുആകൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിഞ്ഞതിന് ശേഷം സ്കൂളിലേക്ക് പോകാൻ വേണ്ടി ബസ്സിലേക്ക് കയറുമ്പോൾ, അതിൽ നിന്ന് ഇറങ്ങുമ്പോൾ, പഠനം തുടങ്ങുമ്പോൾ, അങ്ങനെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ആവശ്യമായിട്ടുള്ള ഒരുപാട് ദിക്റുകളും ദുആകളും പഠിപ്പിക്കാൻ ഇസ്ലാമിക് പ്രീ സ്കൂൾ അല്ലെങ്കിൽ തിബിയാൻ പോലെയുള്ള സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ട് എന്നുള്ളത് വലിയ ഒരു നേട്ടം തന്നെയാണ്. രണ്ട് ലോകത്തും ഗുണം കിട്ടുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ ഇത്തരം സ്ഥാപനങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതുകൊണ്ട് മുറുകെ പിടിക്കണം, അവരെ സഹായിക്കണം. ഇത്തരം സ്ഥാപനങ്ങൾ നമുക്ക് ആവശ്യമാണ്, ഖിയാമത്ത് നാൾ വരെ ആവശ്യമാണ്. നമ്മുടെ മക്കളെയും നമ്മ അറിവുള്ള ആളുകളൊക്കെ സമൂഹത്തിന്റെ മക്കൾ എന്നുള്ള രീതിയിൽ അവരെ പരിമയപ്പെടുത്താൻ, നന്മകളിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് ആവശ്യമാണ് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. വെർച്വൽ ഓട്ടിസം. അപ്പൊ ഈ ഓട്ടിസ്റ്റിക് കുട്ടികൾ പലപ്പോഴും ജന്മനാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്നതാണ് ഒരു 99%. പക്ഷേ ഇന്നത്തെ മെഡിക്കൽ സയൻസ് നമ്മുടെ മുന്നിലേക്ക് വെക്കുന്ന മാതാപിതാക്കളുടെ അശ്രദ്ധ കൊണ്ടുണ്ടാകുന്ന ഓട്ടിസ്റ്റിക് കുട്ടികൾ, അതാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഇപ്പോ ഒരുപാട് 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട മാതാപിതാക്കളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അരമണിക്കൂറിൽ താഴെ മൊബൈല് നോക്കുന്ന കുട്ടികളെ രക്ഷിതാക്കളുണ്ട് എങ്കിൽ കൈ പൊക്കുക. എനിക്ക് അതായത് അരമണിക്കൂറിൽ താഴെ മൊബൈല് നോക്കുന്ന, കളിക്കാൻ മൊബൈല് കൊടുക്കുന്ന രക്ഷിതാക്കൾ 1-2 പേര് മാത്രം. ഒരു ചോദ്യം കൂടെ, പാരന്റിങ്ങിനെ കുറിച്ച് പഴയ തിയറി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം എല്ലാവർക്കും അറിയാവുന്നതാണ്. പുതിയ ഉസ്താവ് പറഞ്ഞു, പുതിയ സാഹചര്യത്തിൽ, പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ മക്കൾ എങ്ങനെയാണ് വളർത്തേണ്ടത്? ഒരു കാരണവശാലും കാലത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കുറ്റം പറയേണ്ടതില്ല. നമ്മൾ പലപ്പോഴും പറയും, എന്തൊരു കാലഘട്ടമായത്, എന്തേ മക്കൾ ഇങ്ങനെ, എന്താ അവർ ചിന്തിക്കുന്നത് ഇങ്ങനെ, അവന്റെ കോലം കണ്ട. കാലത്തെയല്ല കുറ്റപ്പെടുത്തേണ്ടത്, കാലത്തിനനുസരിച്ച് മാറാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അപ്പൊ ഒരു ചോദ്യം ഞാൻ ചോദിച്ചു, അരമണിക്കൂറിൽ താഴെ മൊബൈൽ കൊടുക്കുന്ന 1-2 പേര് മാത്രമാണ് ഇവിടെ, ഏകദേശം ഇവിടെ 100 പേര് ഇരിക്കുന്നുണ്ട് എല്ലാവരും അടക്കം. ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു, വലിയ ആളുകൾ 1 മണിക്കൂറിൽ കുറവ് മൊബൈൽ നോക്കുന്ന എത്ര പേരുണ്ട്? 24 മണിക്കൂറിൽ ഒരു 6 മണിക്കൂറോ 7 മണിക്കൂറോ ഉറക്കം കഴിഞ്ഞ് ബാക്കി 1 മണിക്കൂറിൽ താഴെ മൊബൈൽ നോക്കുന്ന, ചെലവഴിക്കുന്ന എത്ര പേരാ അതിലുള്ളത്? അവിടെയാണ് വെർച്വൽ ഓട്ടിസം വരുന്നത്. മെഡിക്കൽ സയൻസ് പറയുന്നത് അരമണിക്കൂറിൽ കൂടുതൽ സ്ഥിരമായി നോക്കുന്ന ചെറിയ കുട്ടികൾ, 7 വയസ്സിന് അല്ലെങ്കിൽ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ പിൽക്കാലത്ത് ഓട്ടിസം കുട്ടികളായി മാറാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്നു. ആരാ ഇത് ശ്രദ്ധിക്കേണ്ടത്? നമ്മുടെ ചില ചെറിയ ചെറിയ നേട്ടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ സൗകര്യങ്ങൾക്ക് വേണ്ടി, കുട്ടികൾ ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സ്വസ്ഥതയ്ക്ക് വേണ്ടി പലപ്പോഴും നാം കൊടുക്കുന്ന മൊബൈലുകൾ, അത് അവരുടെ ജീവിതത്തെ തകർക്കാൻ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇനി കഴിഞ്ഞ 3 ക്ലാസ്സുകളിലും പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പൊ അടുത്ത് ചിറക്കൽ പള്ളിയിലെ പാരന്റ്സിന് ക്ലാസ് ഉണ്ടായി, ഞാൻ ഇത് മാത്രമാണ് പറഞ്ഞത്. അവർ പുതിയ കാലഘട്ടത്തിലെ മാതാപിതാക്കൾ ഊന്നൽ കൊടുക്കേണ്ടത് എന്തിനാണ്? അപ്പൊ ആവശ്യമില്ലാതെ മൊബൈൽ ഉപയോഗിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റാത്തിടത്തോളം കാലം നമ്മുടെ കുടുംബങ്ങളിലെ പ്രശ്നങ്ങൾ കൂടി വരികയുള്ളൂ. കുട്ടികൾ മൊബൈൽ ഉപയോഗിച്ചാൽ എന്താ സംഭവിക്കുന്നത്? സ്ഥിരമായി ഉപയോഗിച്ചു കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഞാൻ സൂചിപ്പിച്ചത്, വെർച്വൽ ഓട്ടിസം. സ്ക്രീൻ കൂടുതൽ ഉപയോഗിക്കുന്നത് കൊണ്ട് കുട്ടിയുടെ തലച്ചോറിനുണ്ടാകുന്ന ക്ഷതങ്ങൾ മൂലം കുട്ടികൾക്ക്
ബുദ്ധിഭ്രമം സംഭവിക്കുന്നു. യഥാർത്ഥ ബുദ്ധിയിലല്ലാതെ ജീവിക്കാനുള്ള ഒരു സാഹചര്യം ആരാണ് സൃഷ്ടിക്കുന്നത്? മാതാപിതാക്കളാണ്, ഞാനടക്കമുള്ള മാതാപിതാക്കൾ. അതുകൊണ്ട് ആദ്യമായി അവസാനമായും എനിക്ക് പറയാനുള്ളത്, മൊബൈലിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകേണ്ടതുണ്ട്. സ്ക്രീൻ ടൈം നിശ്ചയിക്കുക. സ്ക്രീൻ ടൈം എന്ന് പറയുന്നത് മൊബൈലിൻ്റെയും കമ്പ്യൂട്ടറിൻ്റെയും ടി വിയുടെയും ഒക്കെ ഉപയോഗം നമ്മുടെ വീടുകളിൽ കൃത്യമായി നിയന്ത്രിക്കാൻ ഒരു പിതാവിന് അല്ലെങ്കിൽ ഒരു മാതാവിന് കഴിയേണ്ടതുണ്ട്. അത് ചെറിയ കുട്ടികളായിരുന്നാലും ശരി, വലിയവരായിരുന്നാലും ശരി. ഇനി വരാൻ പോകുന്ന തലമുറ നമ്മുടെ ചെറിയ ക്ലാസ്സിലെ അധ്യാപകർ അവർ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് വെർച്വൽ ഓട്ടിസത്തിന്റെ ഇരകളായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കേണ്ടി വരുന്നു എന്നുള്ളത്. സ്ഥിരമായി ഗെയിം കാണുന്ന കുട്ടികൾ, മൊബൈൽ ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് എന്തൊക്കെയാണ് സംഭവിക്കുക? കോൺസെൻട്രേഷൻ ഉണ്ടാവുകയില്ല, ശ്രദ്ധയുണ്ടാവുകയില്ല. നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവർ കളിക്കുന്നതിൻ്റെ ഇടയിൽ നിന്ന് ആ മൊബൈലൊന്ന് വാങ്ങിയാൽ ഉണ്ടാകുന്ന ദേഷ്യവും അവൻ്റെ ആ മുഖത്ത് വികാരങ്ങളും നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശ്രദ്ധക്കുറവുണ്ടാകും, അക്രമവാസന സ്വാഭാവികമായി കൂടും. കാരണം അവർ കാണുന്ന ഗെയിമുകളൊക്കെ, ഇത് കുട്ടികളെ മാത്രമല്ലാട്ട് പറയുന്നത്, നമ്മുടെ മൊബൈൽ ഉപയോഗങ്ങളും പരിധിയിൽ കൂടുതലാണ്. അതുകൊണ്ടാണ് ആരും കൈപൊക്കാതിരുന്നത്. പഠനത്തിന്റെ പ്രശ്നങ്ങൾ കൂടി വരും, സ്വാഭാവികമാണ്. മാനസിക പ്രശ്നങ്ങൾ കൂടുന്നു. മൊബൈൽ ഉപയോഗിക്കുന്നതിന്റെ പ്രശ്നങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്, ഇത് ഞാൻ പറയുന്നതല്ല. നമ്മുടെ മെഡിക്കൽ സയൻസ് വെർച്വൽ ഓട്ടിസവുമായി ബന്ധപ്പെട്ട് പുതിയ രോഗങ്ങളെ കുറിച്ച്, മാനസികമായ പ്രശ്നങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്ന വാക്കുകളാണ്, ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ. മറ്റുള്ളവരെ ഉപദ്രവിക്കാനുള്ള ഒരു പ്രവണത കൂടുതലാകും എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൺട്രോൾ ചെയ്യണമെങ്കിൽ എവിടെയാ നമുക്ക് ചെയ്യേണ്ടത്? നമ്മുടെ വീടുകളിൽ മൊബൈൽ നമ്മുടെ കുട്ടികൾ നോക്കുന്നതിൻ്റെ സമയം 100% ക്രമീകരിക്കേണ്ട ഉത്തരവാദ്യം പുതിയ രക്ഷിതാക്കൾക്കുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. നീഡ്സ് ആൻഡ് വാണ്ട്സ്, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും തിരിച്ചറിയേണ്ടതുണ്ട് മാതാപിതാക്കൾ. ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, വെർച്വൽ ഓട്ടിസം പുതിയ കാലഘട്ടത്തിലെ കുട്ടികൾ, June 29, 2022 പേപ്പറാണ്, മനോരമ. അമിത ഫോൺ ഉപയോഗം കുട്ടികളെയും മുതിർന്നവരെയും എത്തിക്കുന്നത് വിവിധ രോഗാവസ്ഥകളിലേക്കാണ്. 1, സോഷ്യൽ മീഡിയ ഡിപ്രഷൻ. 2, ചലന നിയന്ത്രണ പ്രശ്നം. 3, നോമോഫോബിയ. 4, സൈബർ കോൺട്രിയ. 5, ഫാൻറ്റം വൈബ്രേഷൻ സിൻഡ്രോം. 6, കമ്മ്യൂണിക്കേഷൻ ക്രൈസിസ്. ഇതെന്താണെന്ന് ഞാനിപ്പോൾ വിശദീകരിക്കുന്നില്ല. ഇതൊക്കെ പുതിയ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന അല്ലെങ്കിൽ സ്ഥിരമായി മൊബൈൽ ഉപയോഗിക്കുന്ന ആളുകൾക്കുണ്ടാകുന്ന രോഗങ്ങളാണ്. അടുത്തൊരു ജനറേഷൻ ഫേസ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിർബന്ധമായും ഒരു ചട്ടക്കൂട്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ വീടുകളിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഉണ്ടാക്കിയില്ല എങ്കിൽ 100% നമ്മുടെ മക്കൾ പലപ്പോഴും വഴിതെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് എത്തും എന്നുള്ളത് സംശയമില്ല. റിപ്പോർട്ടുകൾ അങ്ങനെയാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് അമിതമായ ഉപയോഗം നിയന്ത്രിക്കാൻ എന്താ ചെയ്യുക? പരിഹാരം കൂടെ വേണമല്ലോ, പരിഹാരം കൂടെ വേണം. 1, ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾ എന്ന് പറയുന്ന ഒരു ആപ്പ്. മൊബൈൽ ഉപയോഗിക്കുന്ന എല്ലാവർക്കും കുറെ അപ്ലിക്കേഷൻസ് അറിയാം. അതിൽ ഒരു ആപ്പാണ് ഡിജിറ്റൽ വെൽബീയിങ് ആൻഡ് പാരന്റൽ കൺട്രോൾ. അത് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ മൊബൈൽ ഉപയോഗിക്കുന്നതിന് ഒരു പരിധി നിശ്ചയിച്ചുകൊണ്ട് അതിൽ കൺട്രോൾ വരുത്തുക എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഒറ്റ ഉദാഹരണം, ഫേസ്ബുക്ക് നമുക്ക് സ്ഥിരമായിട്ടിങ്ങനെ നോക്കാം. ഒന്നിൽ നിന്ന് അടുത്തൊന്ന് ഒന്നിങ്ങനെ മണിക്കൂറുകളോളം ഇരുന്നാലും ആ ഫേസ്ബുക്കിലെ അല്ലെങ്കിൽ റീൽസുകൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ വീഡിയോകൾ, തമാശകൾ, മറിമായം, അത് ഇത് ഇതൊക്കെ ഇങ്ങനെ പോകും. ഈ ആപ്പ് ഉപയോഗിച്ചുകൊണ്ട്
നമ്മുടെ മൊബൈലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്യാണ് അരമണിക്കൂർ ഫേസ്ബുക്ക് കാണാം, അരമണിക്കൂർ ഫേസ്ബുക്ക് മാത്രമേ അന്ന് ആ മൊബൈൽ കാണാൻ പാടുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് ആ ആപ്പിൽ സെറ്റ് ചെയ്താൽ ആ മൊബൈൽ ഉപയോഗിക്കുന്ന അരമണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ ഫേസ്ബുക്ക് കിട്ടുകയില്ല. വാട്സപ്പും അങ്ങനെ തന്നെ, ഗെയിമും അങ്ങനെ തന്നെ. അതൊരു പരിഹാരമാണ്, അത് പുതിയ മാതാപിതാക്കൾ അറിയണം. നമ്മളെപ്പോഴും പറയും, നമ്മ 10 വയസ്സായ കുട്ടി ചെയ്യുന്ന കാര്യങ്ങൾക്കൊന്നും, അല്ലെങ്കിൽ അവർ മൊബൈൽ ചെയ്യുന്നതൊന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ആരുടെ കുറ്റമാ? മൊബൈലിന്റെ കുറ്റമാണോ, കുട്ടികളുടെ കുറ്റമാണോ, അതോ നമ്മൾ പഠിക്കാത്തതിന്റെ കുറ്റമാണോ? നമ്മൾ പഠിക്കാത്തതിന്റെ കുറ്റമാണ്. ഒരു മൊബൈൽ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം എന്ന് ഒരു സാമാന്യ വിവരമെങ്കിലും നമ്മുടെ മാതാപിതാക്കൾക്കുണ്ടായിരിക്കണം. നമ്മളെക്കാൾ 10 മടങ്ങ് ഈ കാര്യത്തിൽ വളരെ അറിവുള്ള ആളുകളാണ് നമ്മുടെ മക്കൾ. അപ്പൊ കുറച്ചു കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് നിയന്ത്രിക്കാനായില്ല എങ്കിൽ വെർച്വൽ ഓട്ടിസം പോലെയുള്ള രോഗങ്ങൾക്ക് നമ്മുടെ കുട്ടികൾ അടിമപ്പെടുമെന്ന് മെഡിക്കൽ സയൻസ് പറയുമ്പോൾ വളരെ കാര്യമായി ഗൗരവമായി തന്നെ അത് കാണേണ്ടതുണ്ട്. പ്രത്യേകിച്ച് 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾ. രണ്ടാമത്തേത്, വീട്ടിൽ മൊബൈൽ ഉപയോഗിക്കുന്നതിന് നിയന്ത്രണം കൊണ്ടുവരിക. ഇനി ആപ്പ് ഇട്ടാലും ശരി, ചിലപ്പോൾ മൊബൈൽ ഉപയോഗിക്കാം, അല്ലാത്ത കാര്യങ്ങൾക്കൊക്കെ മൊബൈൽ ഉപയോഗിക്കാമല്ലോ. നമ്മുടെ വീടുകളിൽ അത് ഉപയോഗിക്കുന്നതിന് ചെറിയ നിയന്ത്രണം വാപ്പയും ഉമ്മയും മക്കളും കൂടെ ഇരുന്ന് ഉണ്ടാക്കണം. പ്രായോഗികമാണോ പറയ്, ആണോ അല്ലേ? ഞാനിങ്ങനെ പറഞ്ഞു പോയിട്ട് കാര്യമില്ലല്ലോ. ആണോ അല്ലേ? ഉണ്ടാക്കാം. എന്റെ വീട്ടിൽ 3 മൊബൈലുണ്ട്, എനിക്ക് മൊബൈലുണ്ട്, വൈഫിനൊരു മൊബൈലുണ്ട്, മൂത്ത മകൻ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിക്കുന്നു. 9 മണിക്ക് എല്ലാ മൊബൈലും എന്റെ മേശപ്പുറത്ത് വരും, ആ നിർബന്ധമാണ്, അതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. 9 മണിക്ക് ശേഷം പിന്നെ നോക്കാൻ പാടില്ല, പിന്നെ അത്യാവശ്യമുള്ള ഫോൺ കോളുകൾ മാത്രം എടുക്കാം. അതിനൊരു കഴിവ് പിതാവിന് വേണം, ആ ഒരു നിയമം ഉണ്ടാക്കാൻ. അല്ലെങ്കിൽ പിതാവ് എന്തിനാ പിന്നെ ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഉമ്മാക്ക് വേണം. മാതാപിതാവില്ലാത്തൊരു വീട്ടിൽ ഉമ്മയായിരിക്കും അതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്. അല്ലെങ്കിൽ സ്വയം ബുദ്ധി കുട്ടികൾക്ക് വേണം, ഒരു അഡ്ജസ്റ്റ്മെന്റ്. സ്ലീപ്പ് ഹൈജീൻ ഡിസോർഡർ, ഞാൻ ചോദിക്കട്ടെ, എത്ര ആളുകൾ ഇന്ന് സമൃദ്ധമായി ഉറങ്ങുന്നുണ്ട്? ഉറങ്ങുന്നു എന്നുള്ളതല്ല, സമൃദ്ധമായി ഉറങ്ങുന്നുണ്ട്. കയ്യൊന്നും പൊക്കണ്ട, ആലോചിച്ചാൽ മതി. അപ്പൊ സ്ലീപ്പ് ഹൈജീൻ എക്സസൈസ് എന്ന് പറയുന്ന നല്ല സുഖമുള്ള ഉറക്കത്തിനാവശ്യമായിട്ടുള്ള എക്സസൈസിൽ ഒന്ന് പറയുന്നത് ഏർലി ടു ബെഡ് ഏർലി ടു റൈസ്, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. അള്ളാഹുവിന്റെ റസൂൽ എത്രയോ 1400 വർഷം മുമ്പ് പറഞ്ഞതാണ്, ഇപ്പോ പുതിയ ശാസ്ത്രമൊക്കെ പറയുന്നത് അതൊക്കെ അങ്ങനെ തന്നെയാണ്. നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. രണ്ടാമത്തേത്, കിടക്കാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ മുഴുവനും ഒഴിവാക്കുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ദൃശ്യ ശ്രവ്യ മാധ്യമങ്ങൾ മുഴുവനും നീ സ്റ്റോപ്പ് ചെയ്യുക. കാരണം അതിന്റെ നീല വെളിച്ചങ്ങൾ, കമ്പ്യൂട്ടറിന്റെയും മൊബൈലിന്റെയും വെളിച്ചങ്ങൾ നമ്മുടെ തലച്ചോറുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഉറക്കത്തിനുള്ള തടസ്സം അത് സൃഷ്ടിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തേത് അതിൽ പറയുന്നത്, 5 മണിക്ക് ശേഷം ചായ കാപ്പി കൂൾ ഡ്രിങ്ക്സ് ഒന്നും കുടിക്കാതിരിക്കുക എന്നുള്ളത്. കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ്, നേരത്തെ കിടക്കുക, നേരത്തെ എഴുന്നേൽക്കുക. നേരത്തെ കിടക്കണമെങ്കിൽ എന്ത് വേണ്ടത്? നമ്മുടെ പണികളൊക്കെ നേരത്തെ കഴിക്കേണ്ടതുണ്ട്, ഭക്ഷണം നേരത്തെ കഴിക്കേണ്ടതുണ്ട്. ഇഷായന് മുമ്പ് സാധാരണ ഭക്ഷണം കഴിക്കണമെന്നാണ് ഉസ്താദ്മാർ പറയുന്നത് അല്ലേ? ഇഷാ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ഭക്ഷണം കഴിക്കണം, അത് അത്ര മാക്സിമം നേരത്തെ കഴിക്കുക. പക്ഷെ ഇന്നത്തെ പുതിയ ചെറുപ്പക്കാരുടെ ഭക്ഷണ ശൈലി എങ്ങനെയാണ്? 9:30, 10:30, 11 മണിക്കാണ് ഭക്ഷണം. പിന്നെ എങ്ങനെയാണ് അവർക്ക് സുബി കലാവാക നിസ്കരിക്കാൻ കഴിയുന്നത്? ആരാണ് ഇതിന്റെ ഉത്തരവാദികൾ? ഞാനടക്കമുള്ള രക്ഷിതാക്കൾ. അതുകൊണ്ട് ഒരു സാമൂഹികമായ ഒരു നിയന്ത്രണം നമ്മുടെ വീടുകളിൽ ഉണ്ടാകേണ്ടതുണ്ട്. മൊബൈൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ച്, നമ്മുടെ വീട്ടിലെ സ്ഥിരമായിട്ടുള്ള സംവിധാനങ്ങളെ കുറിച്ചൊക്കെ മക്കളുമായി ചർച്ച ചെയ്ത്, വലിയ മക്കളുമായി ചർച്ച ചെയ്ത് ഒരു രൂപപ്പെടുത്തലുകൾ ഉണ്ടായില്ല എങ്കിൽ വളർന്നു വരുന്ന നമ്മുടെ കുട്ടികൾ പലപ്പോഴും ശരിയല്ലാത്ത രീതിയിൽ
വളർന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അല്ലാഹു അത് അതിൽ നിന്ന് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അപ്പോ സ്ക്രീൻ ടൈം നിശ്ചയിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ് ഞാൻ ഇന്ന് പറയുന്നത്. എത്ര സമയം കാണാൻ കഴിയും കുട്ടികൾക്ക് അത് നമുക്കറിയേണ്ടതുണ്ട്. അത് മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. പുതിയ ചിന്തകളൊന്നും നമ്മുടെ കുട്ടികൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. പുതിയ കാലത്ത് സ്കൂളിൽ വിട്ടു വരുന്നു, മദ്രസ പോയി വരുന്നു, അല്ലെങ്കിൽ മദ്രസ പോയി സ്കൂളിൽ പോയി വരുന്നു, വന്നു കഴിഞ്ഞാൽ മൊബൈലിന്റെ അടിമകളായി മാറുന്നു എന്നുള്ളതാണ്. പുതിയ ലോകത്തെക്കുറിച്ചോ പുതിയ സംവിധാനത്തെക്കുറിച്ചോ ചിന്തിക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ട് നമ്മുടെ വീടുകളിൽ സ്ക്രീൻ ടൈം നിശ്ചയിക്കുക. രണ്ടാമത്തേത് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഈ പേപ്പറിലെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഇതിൽ അവസാനിക്കുന്നു. തിരുവനന്തപുരം കല്ലമ്പലം നാവായിക്കുളത്തെ വീട്ടിൽ നിന്ന് അമ്മ പുറത്തിറങ്ങിയിട്ട് ദിവസങ്ങളായി, ഫോണിൽ കിട്ടുന്നില്ല. ബന്ധുക്കളോട് അന്വേഷിച്ചപ്പോൾ അവരും പറഞ്ഞു മകൾ പോയതിൽ പിന്നെ ആ വീടൊരു വലിയ വിങ്ങലാണ് എന്ന്. മോളെന്താ ചെയ്തത്? മോള് സൂയിസൈഡ് ചെയ്തു. മൊബൈൽ ഉപയോഗം നിയന്ത്രിക്കാനാകുന്നില്ലെന്നും അത് പഠനത്തെ ബാധിക്കുന്നുവെന്നും കത്തെഴുതി വെച്ച് ജീവനൊടുക്കിയ പ്ലസ് വൺ വിദ്യാർത്ഥി ജീവ മോഹൻ. പഠിക്കാൻ മിടുക്കിയായിരുന്നു. കെ ഫോൺ ആർക്കെങ്കിലും അറിയോ? ഈ കൊറിയൻ ഏഴ് പേരടങ്ങിയ ഒരു ബാൻഡ് സെറ്റിന്റെ കൊറിയൻ മ്യൂസിക് ആണ് കെ-പോപ്പ്. ആൺകുട്ടികളെക്കാൾ കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മുടെ പെൺകുട്ടികളാണ്. പ്രായപൂർത്തിയാകുന്ന അല്ലെങ്കിൽ എട്ടാം വയസ്സ് എട്ടാം ക്ലാസ് മുതലുള്ള കുട്ടികളൊക്കെ പെൺകുട്ടികളോട് ചോദിച്ചാൽ അറിയാം. അതിന്റെ അടിമയായിരുന്നു ഈ പെൺകുട്ടി. എന്റെ മകള് രണ്ടാമത്തെ മകള് പത്തിൽ പഠിക്കുന്നുണ്ട്. ഞാൻ അറിയുന്നതിന് മുമ്പ് അവർക്ക് ഇതൊക്കെ അറിയാം. പുതിയ കാലഘട്ടത്തിലെ മാറ്റങ്ങളെ കുറിച്ച് മാതാപിതാക്കൾ അറിഞ്ഞേ മതിയാകൂ. ആ കുട്ടി ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് ഒരു കത്തെഴുതി വെച്ചിരുന്നു. മൂന്ന് കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഒന്ന്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. ഇതിന്റെ സ്ഥിരം അടിമയായപ്പോ പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. രണ്ടാമത്തേത്, അനിയത്തിക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. നിങ്ങളുടെ വായിക്കട്ടോ. ചതുരത്തിൽ ഇതൊരു ലേഖനമായിട്ട് നാല് ദിവസത്തെ ലേഖനമായി വന്നതാണ്. ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഉപയോഗിക്കാമല്ലോ എന്ന് വിചാരിച്ച് നോക്കി വെച്ചതാണ്. അപ്പോ ഒന്ന്, പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞു. രണ്ട്, അനിയത്തിക്ക് മൊബൈൽ ഫോൺ കൊടുക്കരുത്. മൂന്ന്, അടുത്ത കൂട്ടുകാരുമായി ആരുമില്ല. കൂട്ടുകാരില്ലാതെ വരുന്നുണ്ട്. ഏറ്റവും അടുത്ത കൂട്ടുകാരി മൊബൈലായി മാറുന്ന ഒരു സാഹചര്യം വളരെ അപകടകരമാണ്. മഹാനായ ഉമർ റളിയല്ലാഹു തആല അൻഹു മാതാപിതാക്കളോട് പറഞ്ഞ ഏറ്റവും വലിയൊരു സന്ദേശം അതാണ്. ചൈൽഡ് സൈക്കോളജി ഇന്ന് ലോകം മുഴുവനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ പറയുന്നത്? ആദ്യത്തെ ഏഴു വയസ്സുവരെയുള്ള കാലഘട്ടം മാതാപിതാക്കൾ മക്കളുടെ കളിക്കൂട്ടുകാരാവുക എന്നുള്ളതാണ്. കളിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കുട്ടികളുമായി. ഈ ഏഴു വയസ്സുവരെയുള്ള കാലഘട്ടം ഉണ്ടല്ലോ, കുട്ടികളായിട്ട് കളിക്കാൻ നമുക്ക് സമയം വേണം, സമയം കൊടുക്കണം എന്നാ പറയുന്നത്. പക്ഷെ ആർക്കാ സമയമുള്ളത്? വാപ്പാക്ക് സമയമുണ്ടോ? ഉമ്മാക്ക് സമയമുണ്ടോ? ഇല്ലല്ലോ. അവരവരുടേതായുള്ള ഒരു ലോകത്ത്, നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു ലോകത്ത്. 24 മണിക്കൂറും കളിക്കാനല്ല ഉമർ താങ്കൾ പറഞ്ഞത്. എന്തിനാ കളിക്കുന്നത്? അടുത്ത ഏഴു വർഷത്തെ കാലഘട്ടം, 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, ആവശ്യമുള്ള നിർദ്ദേശങ്ങളും നിബന്ധനകളും ഒക്കെ പഠിപ്പിക്കുന്ന കാലഘട്ടമാണ്. അപ്പൊ പഠിപ്പിച്ചു കൊടുക്കണം അല്ലെ? 7 വയസ്സായാൽ നിസ്കരിക്കാൻ കൽപ്പിക്കണം, 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ ചെറിയ ചെറിയ ശിക്ഷകൾ കൊടുക്കാമെന്നൊക്കെ നമ്മൾ മദ്രസയിൽ പഠിച്ചിട്ടുണ്ട്. പക്ഷെ 7 വയസ്സായാൽ നിസ്കരിക്കണമെന്ന് പറയുമ്പോൾ, കുട്ടി നിസ്കരിക്കണമെങ്കിൽ അതിനു മുമ്പുള്ള 7 വർഷത്തെ കാലഘട്ടത്തിൽ കളിക്കൂട്ടുകാരനിലൂടെ വാപ്പ അല്ലെങ്കിൽ ഉമ്മ നേടിയെടുത്ത മക്കളുമായുള്ള സൗഹൃദം അതുണ്ടാക്കിയെടുക്കാനാണ് കളിക്കാൻ പറയുന്നത്. കാരണം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കളിക്കൂട്ടുകാരോടാണ് ഏറ്റവും വലിയ ഇഷ്ടം. ആ കളിക്കൂട്ടുകാരൻ പറയുമ്പോ, കൂട്ടുകാരൻ പറയുമ്പോ, ചങ്ക് പറയുമ്പോ, ചങ്ക് ബ്രോ പറയുമ്പോ,
കുട്ടികൾ ഒന്നും മാറ്റാറില്ല, അവർ ചെയ്യും. അപ്പൊ അതുകൊണ്ട് ആ ഒരു മാനസികമായ അടുപ്പം മക്കളും മാതാപിതാക്കളും തമ്മിൽ ഉണ്ടാകണം എന്നാ പഠിപ്പിക്കുന്നത്. അങ്ങനെ ഉണ്ടായാൽ മാത്രമേ അടുത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം, 8 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കാലഘട്ടം, നിർദ്ദേശങ്ങളും നല്ല ഉപദേശങ്ങളും കൊടുക്കേണ്ട കാലഘട്ടത്തിൽ അതവർ സ്വീകരിക്കണമെങ്കിൽ നല്ലൊരു സൗഹൃദം ഉണ്ടാക്കി വെക്കണം. അഡോളസൻസ് പീരീഡ് ആണ്, കൗമാര കാലഘട്ടം, വളരെ പ്രശ്നമുള്ളൊരു കാലഘട്ടം. നമ്മളൊക്കെ അത് കഴിഞ്ഞു വന്നവരാണ്. ശാരീരികമായ, മാനസികമായ, വൈകാരികമായ ഒരുപാട് മാറ്റങ്ങൾ ഒരു കുട്ടിയിൽ ഉണ്ടാകുന്നതാണ് കൗമാര കാലഘട്ടം. ആ കാലഘട്ടത്തിൽ വളരെ തന്ത്രപരമായി അല്ലാതെ പേരൻസ് ഇടപെട്ട് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് വ്യത്യസ്തമാണ്. ഇന്നലെ അധ്യാപകർക്ക് വേണ്ടി ഒരു സബ് ഇൻസ്പെക്ടറാണ് ക്ലാസ് എടുത്തത് സ്കൂളിൽ. 60 അധ്യാപകരുണ്ട് ആ സ്കൂളിൽ. ആ ക്ലാസ് എടുക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു, ഇന്നത്തെ നമ്മുടെ ചെറുപ്പക്കാർ എന്തുകൊണ്ട് മയക്കുമരുന്നിന് അടിമയായി പോകുന്നതിൻ്റെ ഒരു കാരണം അദ്ദേഹം പറയുന്നു, പ്രായപൂർത്തിയാകുന്ന കുട്ടികളോട് മാതാപിതാക്കൾ ചെയ്യുന്ന സമീപനത്തിൻ്റെ വ്യത്യസ്തമാണ് അവരങ്ങനെ ആയി പോകുന്നത്. എന്ത് കണ്ടാലും ദേഷ്യം പിടിക്കുന്ന ഒരവസ്ഥ നമ്മുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ കുട്ടികൾ അങ്ങനെ അല്ലാതായി പോവുകയുള്ളൂ, സംശയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ 15 വയസ്സ് മുതലേയുള്ള കാലഘട്ടത്തെ കുറിച്ച് ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നിങ്ങൾ കുട്ടികളുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരാവുക. ഉമ്മയായിരിക്കണം ഒരു പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി, വാപ്പയായിരിക്കണം ഒരു ആൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ. കാരണം എല്ലാതും ഷെയർ ചെയ്യുന്ന, പരസ്പരം തുറന്നു പറയുന്ന ഒരാളായി മാറണം ഉമ്മ. അതില്ലാതെ വരുമ്പോൾ, അങ്ങനെ തുറന്ന് പറയണമെങ്കിൽ എന്ത് വേണം? ഉമ്മയും മകളും തമ്മിൽ ആത്മീയമായിട്ടുള്ള ഒരു ബന്ധമുണ്ടാകണം, മാനസികമായിട്ടുള്ള ഒരു അടുപ്പമുണ്ടാകണം. എന്താ ഇന്ന് വീടുകളിൽ സംഭവിക്കുന്നത്? ഒരു 10 വർഷം മുമ്പ് SYS ഒരു റിസർച്ച് ഉണ്ടായിരുന്നു, ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. നമ്മളൊക്കെ അതിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളതാണ്. ആ ക്ലാസ്സിന്റെ ടോപ്പിക് എങ്ങനെയാ? നമുക്ക് ജീവിക്കാൻ പഠിക്കാം. ഷിയാബുസാനൊക്കെ അറിയാൻ പറ്റും. നമുക്ക് ജീവിക്കാൻ പഠിക്കാം. നമ്മൾ ജീവിക്കുന്നില്ലേ? എത്ര പേർക്ക് ജീവിക്കാൻ അറിയാം? കേരളത്തിലൊരു സർവേ നടത്തിയപ്പോ അതിന്റെ റിസൾട്ട്, എത്ര കുടുംബങ്ങളിൽ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നു എന്നതിനെ കുറിച്ചൊരു പഠനം നടത്തി. ആ പഠനം നടത്തിയതിൽ നമുക്ക് കിട്ടിയ റിസൾട്ട്, 75% കുടുംബങ്ങളും തകർച്ചയിലാണ് എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? ഒരു ഓടിട്ട വീടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു കോൺക്രീറ്റ് കെട്ടിടത്തിനുള്ളിൽ താമസിക്കുന്നു എന്നല്ലാതെ ജീവിക്കുന്നില്ല. അർത്ഥം മനസ്സിലായില്ലേ? താമസിക്കലും ജീവിക്കലും വ്യത്യാസമുണ്ട്. ജീവിക്കണമെങ്കിൽ എന്ത് വേണം? സ്നേഹം വേണം. ജീവിക്കണമെങ്കിൽ സമാധാനം വേണം, സന്തോഷം വേണം, അഡ്ജസ്റ്റ്മെന്റുകൾ വേണം, പരസ്പര സഹകരണം വേണം, പരസ്പര അഭിനന്ദനങ്ങൾ കൈമാറണം, പരസ്പരം അങ്ങോട്ടും ഇട്ടങ്ങോട്ടും സഹായ സഹകരണങ്ങൾ വേണം. ഇന്നങ്ങനെ അല്ലല്ലോ. വാപ്പാക്കും ഉമ്മാക്കും മിണ്ടാൻ നേരമില്ല, മക്കളോട് സംസാരിക്കാൻ നേരമില്ല. എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് നമ്മുടെ വീടുകളിൽ പലപ്പോഴും. നമ്മളൊക്കെ ബാക്കിയുള്ള 25% ആണ് എന്ന് നമുക്ക് വിചാരിക്കാം സന്തോഷമുള്ള കുടുംബത്തിൽ. അങ്ങനെ അള്ളാഹു ആക്കി തരുമാറാകട്ടെ. ഈ മുരുകൻ കാട്ടാക്കടയുടെ കണ്ണട എന്ന വളരെ മനോഹരമായ കവിതയുണ്ട്. അതിൽ അദ്ദേഹത്തിന്റെ 2 വരികൾ, കേരളത്തിന്റെ അവസ്ഥയെ വിവരിച്ചുകൊണ്ടുള്ള 2 വരികൾ, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടിയ താലി ചരടുകൾ കാണാം, പൊട്ടാമധ്യ കുപ്പികൾ കാണാം, പലിശ പട്ടിണി പടികേറുമ്പോൾ പുറകിലെ മാവിൽ കയറുകൾ കാണാം. ഒരു 10-20 വർഷം മുമ്പ് നമ്മുടെ സമൂഹത്തിൽ, പലപ്പോഴും ഇസ്ലാമിക സമൂഹത്തിൽ, ഈ പൊട്ടിയ താലി ചരടുകൾ കുറവായിരുന്നു, വിവാഹമോചനങ്ങൾ കുറവായിരുന്നു. ഇന്നലെ സ്കൂളിൽ അഡ്മിഷന് വന്ന 6ാം ക്ലാസ്സിലെ കുട്ടി, അവന്റെ വാപ്പ അവന്റെ മുന്നിൽ വെച്ചുകൊണ്ട്
അദ്ദേഹത്തിന്റെ ഭാര്യയെ അല്ലെങ്കിൽ ആ കുട്ടിയുടെ ഉമ്മയുടെ കുറ്റങ്ങളാ പറയുന്നത്? സെപ്പറേറ്റഡ് ആണ്. എങ്ങനെ ആ കുട്ടി സഹിക്കും, അല്ലെങ്കിൽ ആ ഉമ്മ കേട്ടാ സഹിക്കും? നമ്മൾ കേട്ടപ്പോ പറഞ്ഞു ഇനി പറയേണ്ടതില്ല, ഇനി പറയണ്ട. 100 കുട്ടികളുണ്ടെങ്കിൽ ഒരു 10 കുട്ടികൾ ഇങ്ങനത്തെ അവസ്ഥയുള്ള വീടുകളിൽ നിന്നാണ് വരുന്നത്. ആരാണ് ഇവിടെ കാരണക്കാര്? നമ്മളൊക്കെ തന്നെയാണ്. എങ്ങനെ ജീവിക്കാൻ പഠിക്കാമെന്നതിനെ കുറിച്ച് നമുക്ക് അറിയുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് 10 കൊല്ലം മുമ്പ് നമ്മുടെ സംഘടന അതിനു വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകൾ ഒരുപാട് കൊടുത്തിരുന്നു. എങ്ങനെയാണ് നമുക്ക് ജീവിക്കാൻ പഠിക്കേണ്ടത്, എങ്ങനെ ജീവിക്കണമെന്നതിനെ കുറിച്ച്. വിവാഹമോചനങ്ങൾ കൂടി വരുന്നു, അവിടെ ബലിയാടാകുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ മക്കളാണ്. സ്നേഹം കിട്ടാത്ത കുട്ടികൾക്ക് പഠിക്കാൻ കഴിയില്ല, സ്നേഹം കിട്ടാത്ത കുട്ടികൾക്ക് ചിന്തിക്കാൻ കഴിയില്ല. ഒരു മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. 3 ദിവസം പട്ടിണി കിടന്ന ഒരു യാചകനോട് ഒരാൾ ചോദിച്ചു, സൂര്യനാണോ ചന്ദ്രനാണോ ഭംഗിയെന്ന്. അപ്പൊ 3 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ട് പട്ടിണി കിടക്കുകയാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, എനിക്ക് 2 അപ്പമായിട്ടാണ് കാണുന്നത് എന്ന്. കാരണം ഭക്ഷണമാണ് പ്രധാനം, ഭക്ഷണം കഴിഞ്ഞാൽ സേഫ്റ്റിയാണ് പ്രധാനം, നിർഭയത്വം. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ മക്കൾ സമാധാനത്തോടുകൂടെ ജീവിക്കുന്നു എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. ആ സേഫ്റ്റി അല്ലെങ്കിൽ സെക്യൂരിറ്റി കഴിഞ്ഞതിന് ശേഷം മാത്രമേ സ്നേഹമെന്ന വികാരം കുട്ടികളിൽ ഉണ്ടാവുകയുള്ളൂ. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ലല്ലോ. ഭക്ഷണം കിട്ടാത്ത കുട്ടികളെ സ്നേഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഭക്ഷണത്തിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പൊ ഭക്ഷണം, സെക്യൂരിറ്റി, അത് കഴിഞ്ഞാൽ മാത്രമേ ഒരു മനുഷ്യനിൽ സ്നേഹം എന്ന വികാരം ഉടലെടുക്കുന്നുള്ളൂ. ആ സ്നേഹവും കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ സെൽഫ് എസ്റ്റീം, ഞാൻ എന്ന ബോധം, എനിക്ക് വളരണം, എനിക്ക് ചിന്തിക്കണം എന്നൊരു ബോധം ഉണ്ടാകണമെങ്കിൽ ആ സ്നേഹവും കൂടെ കഴിഞ്ഞിട്ട് വേണം. അപ്പൊ സ്നേഹം കിട്ടാത്ത കുട്ടികൾക്ക് അങ്ങനെ ചിന്തിക്കാൻ കഴിയില്ല. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ പഠിക്കാത്തതിന് തല്ലിയിട്ട് കാര്യമില്ല, ബഹളം വെച്ചിട്ട് കാര്യമില്ല, അതിന്റെ കാരണങ്ങളെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ എന്താണ് നടക്കുന്നതിനെ കുറിച്ച് ഒരു ചിന്ത നമുക്ക് ആവശ്യമുണ്ട്. നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്ന് ഞാൻ പറഞ്ഞു, വെർച്വൽ ഓട്ടിസം. ഞാനിങ്ങനെ ഇടയ്ക്ക് 2 റിപ്പീറ്റ് ചെയ്യുന്നത് അത് മനസ്സുകളിൽ നിങ്ങളുടെ ഇടയിൽ കുത്തിവെക്കേണ്ടതാണ്. വെർച്വൽ ഓട്ടിസം, മൊബൈലിന്റെ കമ്പ്യൂട്ടറിന്റെ സ്ക്രീൻ ടൈമിംഗ് കുറയ്ക്കുക എന്നുള്ളത്. 2, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക കുട്ടികൾക്ക്. നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ ആദ്യമായി ഉത്തരവാദിത്തപ്പെട്ടവർ മാതാപിതാക്കളാണ്, മാതാവും പിതാവുമാണ്. The lap of the mother is the first university of a child. ഉമ്മയുടെ മടിത്തട്ടാണ് ഒരു കുട്ടിയുടെ ആദ്യത്തെ യൂണിവേഴ്സിറ്റി. ആദ്യത്തെ വിദ്യാലയം എന്ന് പറയുന്നത് നമ്മുടെ വീടാണ്. ആദ്യത്തെ അധ്യാപിക എന്ന് പറയുന്നത് നമ്മുടെ ഉമ്മയാണ്, ഒരു കുട്ടിയുടെ ഉമ്മയാണ്. അവിടെ നിന്നാണ് പഠനം തുടങ്ങേണ്ടത്. സത്യസന്ധത എന്ന് പറയുന്ന മഹത്തായ ശീലം വളർന്നു വരേണ്ടത് വീടുകളിൽ നിന്നാണ്. വൃത്തി ഈമാനിന്റെ പകുതിയാണെന്ന് പഠിപ്പിച്ച നമ്മുടെ ഉസ്താദ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ വൃത്തി പഠിപ്പിക്കേണ്ടത് വീടുകളിൽ നിന്നാണ്. ഇന്നത്തെ കുറെ കുട്ടികളെ നോക്കിയാൽ നമുക്കറിയാം അവരുടെ മുടി വെട്ടുന്നതിന്റെ സ്റ്റൈല് ശരിയാണോ അല്ലല്ലോ. പലപ്പോഴും പകുതി വെച്ച് ബാർബർ ഇറങ്ങിപ്പോയത് പോലെയാണ് പല കുട്ടികളും മുടി വെട്ടിയിട്ട് വരുന്നത്. വെട്ടാൻ മറന്നുപോയതുപോലെ, അല്ലെങ്കിൽ എലി കരണ്ടി വെച്ചതുപോലെ. സ്കൂളിൽ 1100 കുട്ടികളുണ്ട്. ഒരു കുട്ടി പോലും അങ്ങനെ മുടി വെട്ടി വരുന്നത് ഞാൻ സമ്മതിക്കാറില്ല. ഇൻ കേസ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ പാരന്റ്സിനെ വിളിക്കുന്നു, തിരിച്ചു വിടുന്നു, മുടി ശരിയാക്കിയിട്ട് വരാൻ പറയും. നല്ല സംസ്കാരങ്ങൾ നമ്മളല്ലെങ്കിൽ പിന്നെ ആരാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? മുടി വെട്ടാൻ പോകുമ്പോ മക്കളോട് പറയണം എങ്ങനെയാണ് മുടി വെട്ടേണ്ടത് എന്ന്. അപ്പൊ അവര് പറയും ഇത് പുതിയ കാലഘട്ടമല്ലേ വാപ്പ, ഇങ്ങനെയൊക്കെ വെട്ടിയാല്, ഇങ്ങനെ വെട്ടിയാൽ വല്ല പ്രശ്നമുണ്ടോ, അങ്ങനെ ചോദിക്കും. അതിന് പറഞ്ഞ മറുപടി കൊടുക്കാൻ നമുക്ക് അറിയണം എന്തുകൊണ്ട് എങ്ങനെ. സ്കൂളില് ഈ ഒരു പ്രശ്നം വന്നപ്പോ ഞാന് ഉസ്താദിനെ വിളിച്ചു, ബാക്കബി ഉസ്താദ്. സ്കൂളില് മദ്രസ എടുക്കുന്ന 5 ഉസ്താദ്മാരുണ്ട്. ബാക്കബി ഉസ്താദിനെ വിളിച്ചിട്ട്
ഹദീസൊക്കെ വെച്ചുകൊണ്ട് ഒരു നോട്ടീസ് അടിച്ചു, എല്ലാ വീടുകളിലേക്കും അയച്ചു, എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുത്തു. മുടിവെട്ടുമ്പോൾ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ മുടിവെട്ടാൻ പറഞ്ഞിട്ടുള്ളത്, ആ ഒരു ശൈലിയിൽ മാത്രമേ നമ്മുടെ സ്കൂളിൽ മുടിവെട്ടി വരാൻ പാടുള്ളൂ എന്ന് അവരെ ബോധ്യപ്പെടുത്തണം. പലപ്പോഴും ഈ ബോധ്യപ്പെടുത്തൽ ഇല്ലാതെ വരുമ്പോഴാണ് കുട്ടികൾക്ക് ചിലപ്പോൾ അറിയണമെന്നൊന്നുമില്ല, എങ്ങനെ വെട്ടിയാലെന്താ, പുതിയ ജീൻസ് കണ്ടിട്ടില്ലേ, നാല് സൈഡിലും മോട്ടയായിരിക്കും, നിസ്കാരം ശരിയാവോ, നിസ്കാരം ശരിയാവൂല, അവർത്തും പറയാണെന്ന് നിസ്കാരം ശരിയാവൂല. പക്ഷെ അതൊരു സ്റ്റൈലാണ്, സ്റ്റൈലിന് പിന്നാലെ പോകണം എന്നല്ല നമ്മൾ പഠിപ്പിക്കേണ്ടത്. നമുക്ക് മഹത്തായ ചില ആശയങ്ങളുണ്ട്, സംവിധാനങ്ങളുണ്ട്, നല്ല ശീലങ്ങളുണ്ട്. ആ ശീലങ്ങൾ പഠിപ്പിക്കേണ്ട മഹത്തായ ഉത്തരവാദിത്തം അത് മാതാപിതാക്കൾക്കുള്ളതാണ്. അത് ഭക്ഷണത്തിന്റെ ശീലമായിരുന്നാലും ശരി, എസ്വയസിന്റെ ആരോഗ്യ ക്ലാസ് ഉണ്ടായിരുന്നു കൊടുങ്ങല്ലൂർ, ഞാൻ ക്ലാസ് എടുത്തു. ആ ക്ലാസ്സിൽ ഞാൻ വന്നപ്പോ ലെയ്സിന്റെ പാക്കറ്റാണ് കൊണ്ടുവന്നത്. ലെയ്സിന്റെ ലെയ്സുകളിലെ ലെയ്സ് കഴിക്കാത്ത ആരെങ്കിലും ഉണ്ടോ അതിന്, കുട്ടികള് ലെയ്സ് കഴിക്കാത്ത, ലെയ്സ് മനസ്സിലായില്ലേ, ആ ലെയ്സ് കഴിക്കേ, ലെയ്സ് നല്ലതാണോ അല്ലയോ, നല്ലതാണ് എന്ന് പറയുന്നത് കൈപ്പൊക്കിക്കോ, ലെയ്സ് നല്ലതാണോ എന്ന് പറയുന്നവര് കൈപ്പൊക്കൂ, ആരുല്ല. പക്ഷെ നമ്മളൊക്കെ തിന്നുന്നില്ലേ, നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കുന്നില്ലേ, അവിടെ ആരെ കൺട്രോൾ ചെയ്യേണ്ടത്? ഞാൻ ആ ലൈസ് എടുത്തിട്ട് ആരോഗ്യ പ്രവർത്തകരുടെ നമ്മുടെ ആളുകളുടെ മുമ്പിൽ അത് കത്തിച്ചു, ഒരു ലൈസ് എടുത്ത് ഇങ്ങനെ കത്തിച്ച് കാണിച്ചു കൊടുത്തു. ഞാനിന്ന് കൊണ്ടുവരാൻ മറന്നതാണ്, കാരണം അതുകൂടെ പറഞ്ഞാൽ വളരെ വിശാലമായി ഇപ്പൊ ഒരു 3 മണിക്കൂറൊക്കെ പറയാനുണ്ടാവും. ആ ഒരു ലൈസ് എടുത്ത് നിങ്ങൾ കത്തിച്ചു നോക്കിയാൽ അത് അവസാനം വരെ കത്തും, മനസ്സിലായില്ലേ, മനസ്സിലായോ? ഒരു ലെയ്സ് എടുത്ത് കത്തിച്ചാൽ അത് അവസാനം വരെ കത്തും. എന്തുകൊണ്ടാ കത്തുന്നത്? ഞാൻ അസംബ്ലിയിൽ കത്തിച്ച് കാണിച്ചിട്ട് കുട്ടികളോട് ചോദിച്ചു, മക്കളെ ഈ ലെയ്സ് എന്തിനാ കത്തുന്നത്, എന്തുകൊണ്ടാ ഇത് കത്തുന്നത് അവസാനം വരെ, കയ്യിൽ പിടിച്ച് കത്തിച്ചാൽ അവസാനം വരെ കത്തും. അപ്പൊ കുട്ടികൾ പറഞ്ഞു അതില് പ്ലാസ്റ്റിക് ഉണ്ട് എന്ന്, മനസ്സിലായില്ലേ, അതില് പ്ലാസ്റ്റിക് ഉണ്ട്. പ്ലാസ്റ്റിക് എന്തിന് കാരണമാണ്? പ്ലാസ്റ്റിക് എന്തിന് കാരണമാണ്? ക്യാൻസറിന് കാരണമാണ്. നമ്മുടെ സ്കൂളിൽ നോൺ വെജ് അലൗഡ് അല്ല. മൂവാറ്റുപുഴയെ സംബന്ധിച്ചിടത്തോളം നോൺ വെജ് കഴിക്കാതെ ഒരു കുട്ടിക്ക് അവിടെ ജീവിക്കാൻ സാധ്യമല്ലാത്ത ഒരു സ്ഥലത്താണ് ഞാൻ നോൺ വെജ് ബാൻ ചെയ്തത്. വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, യുദ്ധം വരെത്തി. ഞാൻ പറഞ്ഞു കേരളത്തിൽ തെളിവുകൾ വെച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ ഇത് പറയുന്നത് നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ ചില ശീലങ്ങൾ ഉണ്ടാക്കിയെടുത്താൽ അത് നമുക്ക് നല്ലതാണ്, നമ്മുടെ കുട്ടികൾക്ക് നല്ലതാണ്. കുറെ തിയറി നടപ്പിലാക്കിയിട്ട് കാര്യമില്ലല്ലോ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആമാശയ ക്യാൻസറുള്ള 3 സ്ഥലങ്ങളിൽ 1 എറണാകുളം ജില്ല, 2 കോട്ടയം, 3 ഇടുക്കിയാണ്. ആ എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ മൂവാറ്റുപുഴ, തൊടുപുഴ അല്ലെങ്കിൽ കോതമംഗലം ഭാഗത്താണ്. എന്തുകൊണ്ടാ ആമാശയ ക്യാൻസർ കൂടുതൽ ഉണ്ടാകുന്നത്? ഇറച്ചി തിന്നതിന്, റെഡ് മീറ്റിന്റെ ഉപയോഗം, ബീഫും മട്ടൻ ഉപയോഗം. ഞാൻ സ്കൂളിന്റെ ഒരു 2 കിലോമീറ്റർ ചുറ്റളവിലുള്ള കടകളിലെ എണ്ണം എടുത്തു, എത്ര ബീഫ് കടയുണ്ട്, എത്ര ചിക്കൻ കടയുണ്ട്, എത്ര മട്ടൻ കടയുണ്ട്, കൃത്യമായി കണക്ക് അവതരിപ്പിച്ചു. ആരാ ഇത് കഴിക്കുന്നത്? നമ്മുടെ മക്കളല്ലേ. മിക്കവാറും എല്ലാ തിങ്കളാഴ്ചയും 20% കുട്ടികളും ഉച്ചഭക്ഷണം കൊണ്ടുവരുന്നത് ഒന്നില്ലെങ്കിൽ നെയ്ച്ചോറായിരിക്കും അല്ലെങ്കിൽ ബിരിയാണി ആയിരിക്കും, മനസ്സിലായില്ലേ. ഈ നെയ്ച്ചോറും ബിരിയാണിയും തിങ്കളാഴ്ച കാലത്ത് ഉണ്ടാക്കിയതാണോ? ആയിരിക്കോ? ഉമ്മമാര് പറയട്ടെ, ആണോ? അല്ല, തലേ ദിവസം ഞായറാഴ്ച ഉണ്ടാക്കിയതായിരിക്കും. അത് ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ചൂടാക്കിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്, കൊടുത്തയക്കുന്നത്. അത് വിഷമല്ലേ, വിഷമാണ്. അച്ചാറ് കൊണ്ടുവരാൻ പാടില്ല സ്കൂളിൽ. അച്ചാറ് നല്ലതാണ് എന്ന് പറയുന്നവർക്ക് കൈപ്പൊക്കാട്ടോ. അച്ചാറ് നല്ലതല്ല. മിഠായി കൊണ്ടുവരാൻ പാടില്ല സ്കൂളിൽ. നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ, അതിനാണ് നമ്മൾ സ്കൂളൊക്കെ നടത്തുന്നത്, നല്ല ശീലങ്ങൾ പഠിപ്പിക്കാൻ. ഇപ്പൊ തിബ്യാലുണ്ടോന്ന് അറിയില്ല. ബേക്കറി 100% നിരോധിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ KG കുട്ടികൾ 375 കുട്ടികളാണ്. KG കുട്ടികൾ മാത്രം 375. 14 ക്ലാസ് റൂം ഉണ്ട്.
പതിനാല് ക്ലാസ്സിലെ കെ ജി കുട്ടി, 21 ടീച്ചേഴ്സിന്റെ കെ ജിയിൽ മാത്രം ഒരു കുട്ടി പോലും ബേക്കറി കൊണ്ടുവരാൻ അനുവദിക്കുന്നില്ല. കാരണം എന്താ? ഗംഗാധരൻ സാർ, ഡോക്ടർ ഗംഗാധരൻ അറിയാല, ക്യാൻസറിന്റെ, ക്യാൻസർ രോഗ വിദഗ്ധൻ, ഒരിക്കൽ മുഖ്യമന്ത്രി വിളിച്ചിട്ട് പറഞ്ഞു, സാർ ഈ കേരളത്തിലെ ബേക്കറികൾ പൂട്ടിത്തരാമെന്ന് വാഗ്ദാനം തരികയാണെങ്കിൽ 50% ഹോസ്പിറ്റലുകളും ആവശ്യമില്ല എന്ന്. അല്ല, അതിന്റെ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് നാം അറിയണം. എന്തുകൊണ്ടാ ബേക്കറി ഐറ്റം? ഇവിടെ ബേക്കറിക്കാരുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ, തിന്നണ്ടെന്ന് ഞാൻ പറയാറില്ല. കുട്ടികളോട് പറയുമ്പോൾ ബീഫ് തിന്നരുത്, നിങ്ങൾ മട്ടൻ തിന്നരുതെന്നും ഞാൻ പറയാറ്, പക്ഷെ അതിന്റെ ഉപയോഗം നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. പച്ചക്കറി തിന്നാൽ പലതുണ്ട് കാര്യം. ഇതിൽ ഒരു വാക്യം മാത്രം ഞാൻ വായിക്കാം. ക്യാൻസർ എന്നത് ഒരു ദിവസം കൊണ്ട് ഉണ്ടാകുന്നതല്ല. 45-50 വയസ്സ് പ്രായമെത്തുമ്പോഴാണ് പൊതുവെ വൻകുടൽ മലാശയ അർബുദം ഉണ്ടാകുന്നത്. ചെറുപ്പം മുതൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ ജീവിത രീതിയും ശരീരത്തെ ഘട്ടം ഘട്ടമായി ബാധിക്കുകയും 45-50 വയസ്സാകുമ്പോഴേക്കും രോഗമായി മാറുകയും ചെയ്യുന്നു. ബാക്കി നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. ഇത് ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച 9-ാം തീയതിയിലെ മനോരമ, ചൊവ്വാഴ്ചത്തെ മനോരമയിലുണ്ട്, 9/5/2023. ഞാൻ പറഞ്ഞു വരുന്നത്, ഇപ്പൊ കുട്ടികൾക്ക് ലൈസ് കഴിച്ചാൽ ഒന്നും സംഭവിക്കില്ല. 45 വയസ്സിന് ശേഷം ഒരു പാക്കറ്റ് ലൈസ് കഴിക്കാൻ ധൈര്യമുള്ളവർ കഴിച്ചോളൂ. പിറ്റേ ദിവസം നിങ്ങൾക്ക് മലബന്ധവും വയറ് വെട്ടിവീർക്കലൊക്കെ ഉണ്ടാവും. കാരണം എന്താ? നമ്മുടെ ശരീരം അങ്ങനെ ആയിപ്പോയി. അപ്പൊ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുപ്പത്തിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. അത് ഭക്ഷണശീലമായാലും ജീവിതശീലമായിരുന്നാലും ശരി, അത് ഉണ്ടാക്കിയെടുക്കേണ്ട വലിയ ബാധ്യത നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്. വലിയവരെ കാണുമ്പോൾ ബഹുമാനിക്കണം എന്ന വലിയ പാഠം ഇന്ന് നമ്മുടെ വീടുകളിൽ ഇല്ലാതായി പോകുന്നു. ഇന്ന് ആര് വന്നാലും മക്കൾക്ക് പ്രശ്നമില്ല. ആ കുടുംബ ബന്ധങ്ങളിലെ തകർച്ചയാണ് പലപ്പോഴും അതൊക്കെ സൂചിപ്പിക്കുന്നത്. ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ബോധവൽക്കരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ കുടുംബത്തിൽ കുടുംബനാഥൻ അല്ലെങ്കിൽ കുടുംബനാഥ ചെയ്യേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക, നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആവശ്യമുള്ളത് വാങ്ങിക്കൊടുക്കുക. നീഡ്സ് ആൻഡ് വാണ്ട്സ്, ആവശ്യങ്ങളും ആഗ്രഹങ്ങളും. 10-ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു ഐഫോൺ, അത് ആഗ്രഹമാണോ ആവശ്യമാണോ? ആഗ്രഹമാണോ ആവശ്യമാണോ? എന്തായിരിക്കും? ആവശ്യമാണോ? അല്ല, ആഗ്രഹമാണ്, ശരിയല്ലേ? 17-17 വയസ്സായ ഒരു കുട്ടി, പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് ഒരു 2-വീലർ ആവശ്യമാണോ ആഗ്രഹമാണോ? ആഗ്രഹമാണ്. മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ടത് ആഗ്രഹങ്ങൾക്കല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്, ആവശ്യങ്ങൾക്കാണ്. മനസ്സിലായില്ലേ? ആവശ്യങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. എത്ര കുട്ടികളാണ് 2-വീലർ ആക്സിഡന്റിൽ, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു പോകുന്നത്? ആരാണ് ഉത്തരവാദികൾ? നമ്മളൊക്കെ തന്നെയാണ്, സമൂഹമാണ്. ഇപ്പൊ ചെറിയ കുട്ടികളെ കൊണ്ട് ഷോപ്പിലേക്ക് പോകുമ്പോ വീട്ടിൽ ഒരു 10 കാറുണ്ടാവും, അല്ലെങ്കിൽ 25 കാറുണ്ടാവും, ടോയ്സ് ഉണ്ടായിരിക്കും. പക്ഷെ കുട്ടികൾ വാശി പിടിക്കുമ്പോ അത് മേടിച്ച് കൊടുക്കുക എന്നുള്ളത്, ആ വാശി പിടിക്കുന്നത് ആ കുട്ടിയുടെ ആവശ്യമല്ല, ആഗ്രഹം മാത്രമാണ്, ശരിയല്ലേ? വീട്ടിൽ ടോയ്സ് ഉണ്ടാവും. ആ വാശി പിടിച്ചത് മൂലം ആ കുട്ടിക്ക് നിങ്ങൾ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാവുകയാണ് എങ്കിൽ അത് പലപ്പോഴും അപകടത്തിലേക്ക് കലാശിക്കാൻ സാധ്യതയുണ്ട്. കാരണം അവരുടെ വാശികൾ, അവരുടെ ആഗ്രഹങ്ങൾ എപ്പോഴും തീർത്തു തരും എന്നുള്ളൊരു കാഴ്ചപ്പാട് നമ്മുടെ കുട്ടികളിൽ ഉണ്ടാക്കിയെടുക്കാൻ പാടില്ല എന്നാണ് മനഃശാസ്ത്രം പറയുന്നത്. അപ്പൊ കുട്ടിയുടെ ആവശ്യങ്ങളെ കുറിച്ച്, ആഗ്രഹങ്ങളെ കുറിച്ച് ബോധവാന്മാരാകുകയും ആവശ്യങ്ങളെ നിവർത്തിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ തയ്യാറാകേണ്ടതും ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പ്രായപൂർത്തിയാകുന്നതോടുകൂടെ തന്നെ നമ്മുടെ കുടുംബ പശ്ചാത്തലത്തെ കുറിച്ച്, കുടുംബത്തിലെ വിഷയങ്ങളെ കുറിച്ച് നമ്മുടെ മക്കളുമായി സംസാരിക്കാൻ സമയം കണ്ടെത്തേണ്ടതുണ്ട്.
മൂന്ന് കാര്യങ്ങൾ ഞാനിപ്പോൾ പറഞ്ഞു. ഒന്ന് വെർച്വൽ ഓട്ടിസം, അതിൻ്റെ കാരണക്കാർ മാതാപിതാക്കളാണ്. അതിന് സ്ക്രീൻ ടൈം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തണം. രണ്ട്, നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നല്ല ശീലങ്ങൾ ഉണ്ടാക്കേണ്ടത്. ആ നല്ല ശീലങ്ങൾ, സ്നേഹം എന്ന് പറയുന്ന വികാരം, പ്രണയം എന്ന് പറയുന്ന വികാരം, പ്രണയവും പ്രേമവും. ഞാൻ കുട്ടികളോട് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചോദിക്കും, സ്നേഹമാണോ പ്രേമമാണോ നമുക്ക് വേണ്ടത്, ഇതെന്തെങ്കിലും വ്യത്യാസമുണ്ടോ? പ്രേമം നല്ലതാണോ എന്ന് ചോദിക്കും. പ്രേമം നല്ലതാണോ? അപ്പൊ ഞാൻ പറയും, പ്രേമം നല്ലതാണ്. ആ കുട്ടി ചിരിച്ച്, ഞാൻ റഷീദ് സാറോട് നിന്നിട്ട് പ്രേമം നല്ലതാണെന്ന് ഞാൻ പ്രേമിക്കാൻ പോലല്ല. പക്ഷെ പ്രേമം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ അമൂർത്ത ഭാവത്തിനെയാണ് പ്രേമം എന്ന് പറയുന്നത്, ശരിയല്ലേ? പക്ഷെ ഈ പ്രേമം എന്ന് പറയുന്നത് ആരെയാണ് പ്രേമിക്കേണ്ടത്, എപ്പോഴാണ് പ്രേമിക്കേണ്ടത്, എങ്ങനെയാണ് പ്രേമിക്കേണ്ടത് എന്ന് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ട വലിയ ബാധ്യത മാതാപിതാക്കൾക്കും അധ്യാപകർക്കുമുണ്ട്. ഞാൻ ഇന്നലെ ടീച്ചേഴ്സിനോട് ചോദിച്ചു, പ്രേമം നല്ലതാണോ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ. ഞാൻ പറഞ്ഞു, നല്ലതാണ്. ആരെയാണ് പ്രേമിക്കേണ്ടത് ആദ്യം? നമ്മളെയൊക്കെ സൃഷ്ടിച്ച് പരിപാലിച്ചു വരുന്ന അള്ളാഹുവിനെ പ്രേമിക്കാൻ പഠിപ്പിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ പ്രേമിക്കാൻ പഠിക്കണം. അതിനുശേഷം മാതാപിതാക്കളെ സ്നേഹിക്കാനും പ്രേമിക്കാനും പഠിക്കണം. കല്യാണം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഒരു അന്യ സ്ത്രീയെ അല്ലെങ്കിൽ അന്യ പുരുഷനെ പ്രേമിക്കാൻ പാടുള്ളൂ എന്ന് പഠിപ്പിക്കണം. അതാണ് നല്ല ശീലങ്ങൾ. ഇപ്പൊ ശരിയായോ? ഇപ്പൊ പ്രേമം നല്ലതാണോ? അതെ. ഒരു 5 വയസ്സുവരെ, അല്ല സോറി, 5 കൊല്ലം മുമ്പ് വരെ അനാവശ്യമായ പ്രേമങ്ങൾ നടന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നതെന്നറിയോ? ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും പ്രേമിച്ചു. ആൺകുട്ടി പ്രേമത്തിൽ നിന്ന് പിന്മാറി കഴിഞ്ഞാൽ ഒരു 90% പെൺകുട്ടി ആത്മഹത്യ ചെയ്യും, അത്രയ്ക്കധികം പ്രേമമാണ് എങ്കിൽ. പെൺകുട്ടിയാണ് പിന്മാറിയത് എങ്കിൽ ആൺകുട്ടി ആത്മഹത്യ ചെയ്യും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ആൺകുട്ടി പെൺകുട്ടിയും പ്രേമമായി 3 വർഷം 4 വർഷം പ്രേമിച്ച് 4ാമത്തെ വർഷം പെൺകുട്ടി പിന്മാറിയാൽ ആൺകുട്ടി വന്ന് പെൺകുട്ടിയെ കൊല്ലുന്നു, സ്വയം മരിക്കുന്നു. ആൺകുട്ടിയാണ് പിന്മാറുന്നത് എങ്കിൽ പെൺകുട്ടി കൊട്ടേഷൻ കൊടുക്കുന്നു, കൊല്ലുന്നു, സൂയിസൈഡ് ചെയ്യുന്നു. പത്രവാർത്തകൾ അങ്ങനെ തന്നെ അല്ലേ? അങ്ങനെയാണ് പത്രവാർത്തകൾ മുഴുവനും. അങ്ങനെയാണ് ഒറ്റ കാര്യം, +1 വിദ്യാർത്ഥിനിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചു മൂടിയ യുവാവ് അറസ്റ്റിൽ. പെൺകുട്ടിയുമായി പ്രണയത്തിലായിരുന്ന യുവാവ്, ആ പ്രണയവും നേരത്തെ പറഞ്ഞ പ്രണയവും വ്യത്യാസമുണ്ട് കേട്ടോ. ആ പ്രണയം നല്ല രീതിയിലാണ്, നല്ല വാക്കാണത്. ആ വാക്കിനെ വളച്ചൊടിച്ചിട്ടാണ് പലരും ഈ തെറ്റായ പ്രണയത്തിലേക്ക് കൊണ്ടുപോകുന്നത്. അപ്പൊ പ്രണയത്തിലായിരുന്ന യുവാവ് സുഹൃത്തിന്റെ സഹായത്തോടെയാണ് കൊലപാതകം നടത്തിയത്. സംഗീത ബാൻഡിൽ ഡ്രമ്മറായ ബി അഖിലൻ, 23 വയസ്സ്. 17 വയസ്സുകാരിയുമായി പ്രണയത്തിലായിരുന്നു. ഗർഭിണിയായതോടുകൂടെ പെൺകുട്ടി വിവാഹം കഴിക്കണമെന്ന് ആവശ്യപ്പെട്ടതെയാണ് കഴുത്ത് ഞെരിച്ചു കൊന്നത്. ഇതൊക്കെ നമ്മുടെ കേരളത്തിലും തൃശ്ശൂർ ജില്ലയിലൊക്കെയാണ് നടക്കുന്നത്. ഒരു അഖിലിന് അഖില എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കൊന്നില്ല, അഖിൽ എന്ന് പറയുന്ന മനുഷ്യൻ. ഭർത്താവും കുട്ടികളുമുള്ള പെൺകുട്ടി, ഭാര്യയും കുട്ടികളുമുള്ള വേറൊരുത്തൻ, രണ്ടുപേരും പ്രണയത്തിലായി, സ്വർണം മേടിച്ചു, അവസാനം കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. 5 ദിവസത്തിന് ശേഷമാണ് ജഡം കിട്ടിയത്. അനാവശ്യമായ പ്രണയത്തെ കുറിച്ച് വീടുകളിൽ സംസാരങ്ങൾ, നല്ല സംസാരങ്ങൾ ഉണ്ടാകുകയും അതിനെക്കുറിച്ച് പെൺകുട്ടികൾക്കും ആൺകുട്ടികളും മനസ്സിലാക്കി കൊടുക്കാനുള്ള ഒരു വലിയ ബാധ്യത മാതാപിതാക്കൾക്കുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, പെൺകുട്ടിയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരി ഉമ്മയാകുമ്പോൾ ഇത്തരം സംഭവങ്ങൾ ഉമ്മയോട് മകൾ പറഞ്ഞിരിക്കും, വാപ്പയോട് മകൻ പറഞ്ഞിരിക്കും. നല്ല ശീലങ്ങൾ ഉണ്ടാക്കുക. പ്രത്യേകിച്ച് അന്യ സംസ്ഥാനത്തേക്ക് പഠിക്കാൻ വിടുന്ന പെൺകുട്ടികളുണ്ട്, അവരുടെ മാതാപിതാക്കൾ ഉണ്ട് എങ്കിൽ ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുന്നു, ഒരു ദിവസമെങ്കിലും അവർ പോകുന്ന തീവണ്ടിയിലോ ബസ്സിലോ അവരറിയാതെ ഒരു ദിവസം നിങ്ങൾ അവരുടെ കൂടെ സഞ്ചരിക്കണം. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ?
രണ്ട് മാസം മുമ്പ് ചെന്നൈയിൽ നിന്ന് തിരിച്ചു വരുമ്പോ യൂണിവേഴ്സിറ്റിയിൽ പോയി തിരിച്ചു വരുന്ന സമയത്ത് രാത്രി 8:50 ട്രെയിൻ, തൃശ്ശൂർ എത്തുന്നത് രാവിലെ 6 മണിക്ക്. ഞങ്ങളൊക്കെ കയറി സെറ്റ് ഇരുന്നു, രണ്ടു മൂന്ന് പേരുണ്ട് ഞങ്ങള്. ഒരു ബോഗിയുടെ ഒരു കൂപ്പ എന്ന് പറയുന്നത് 8 പേർക്ക് ഇരിക്കാനുള്ളതാണ്. 8 പേരുണ്ടാവും അതില്, 3+2 ഓപ്പോസിറ്റ്. അതിലൊരു പെൺകുട്ടിയും ആൺകുട്ടിയും കയറി, ഏകദേശം 20 വയസ്സ് 21 വയസ്സുള്ള. അവര് നേരത്തെ പറഞ്ഞ പോലെ അനാവശ്യമായ പ്രണയത്തിന്റെ കമിതാക്കളാണ് അവർ. ഈ തൃശ്ശൂർ എത്തുന്നതിന് മുമ്പ് ഞാൻ തൃശ്ശൂർ ഇറങ്ങി, അതിലൊരു പെൺകുട്ടി തൃശ്ശൂർ ഇറങ്ങി, മറ്റൊന്ന് കോട്ടയത്തുകാരനാന്ന് തോന്നുന്നു. പക്ഷേ ആ തൃശ്ശൂർ ഇത്രയും മണിക്കൂർ, 8, 10, 12 മണിക്കൂർ അവരുറങ്ങിയിട്ടില്ല. അവർ ചെയ്തു കൂട്ടിയ ആഭാസത്തരങ്ങൾ ഒരു പിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയില്ല. ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ കഴിയാത്ത ആഭാസകരമായ പ്രവർത്തനങ്ങളാണ് ഈ ആളുകളുടെ മുമ്പിൽ വെച്ച് അവർ ചെയ്യുന്നത്. ഈ കണ്ണടച്ച് പാല് കുടിക്കുന്ന പൂച്ചയ്ക്ക് എന്താ തോന്നുക? ആരും കാണുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് അവർ ചെയ്യുന്നത്. ആളുകൾ കാണുന്നുണ്ട് എങ്കിലും അവർ ചെയ്യാനുള്ളതൊക്കെ അവർ ചെയ്യാണ്. അപ്പൊ അതുകൊണ്ട് പ്രത്യേകിച്ച് പുറത്തു പോയി പഠിക്കാൻ വിടുന്ന നമ്മുടെ പെൺകുട്ടികൾ സുരക്ഷിതമാണോ അല്ലയോ എന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യത നമുക്കുണ്ട്. പ്രത്യേകിച്ച് ഇനി ഔട്ട് ഓഫ് ഇന്ത്യയാണെങ്കിൽ അതനുസരിച്ചുള്ള സംവിധാനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ നിങ്ങൾ കുട്ടികളെ വിടേണ്ടതുള്ളൂ. എന്തിനാ പഠിച്ചിട്ട്? എന്തിനാണ് വിദ്യാഭ്യാസം? നല്ല മനുഷ്യനായി ജീവിക്കാനാണ്. പ്രായമാകുമ്പോൾ സമൂഹത്തെ നോക്കാൻ അവർക്ക് കഴിയുന്നില്ല എങ്കിൽ, മാതാവിനെയും പിതാവിനെയും നോക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത്തരം വിദ്യാഭ്യാസം കൊണ്ട് എന്ത് നേട്ടമുള്ളത്? കുറെ പണം ഉണ്ടാക്കിയതുകൊണ്ട് മാത്രമാണോ വിദ്യാഭ്യാസം? അല്ലല്ലോ. നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് മാതാവിന്റെ പിതാവിന്റെ കടമയാണ്. ആ വിദ്യാഭ്യാസം കൊണ്ട് നഷ്ടമാണ് ഉണ്ടാകുന്നതെങ്കിൽ അതിന് മറുപടി പറയേണ്ടതായിട്ട് വരും. അവിടെയാണ് തിബിയാൻ പോലെയുള്ള നമ്മുടെ സ്ഥാപനങ്ങളുടെ ആവശ്യകത. ഞാൻ പറഞ്ഞ ആ ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മതവിദ്യാഭ്യാസമുള്ള ഒരാളായിരുന്നു എങ്കിൽ ഒരുപക്ഷെ അത്തരം അശ്ലീലങ്ങൾക്ക് കൂട്ടുനിൽക്കില്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മുടെ മക്കളെ നല്ല വിദ്യാഭ്യാസം കൊടുത്ത് വളർത്തേണ്ട ഒരു വലിയ ബാധ്യത നമുക്കൊക്കെ ഉണ്ട്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ചെറുപ്പത്തിലെ തിബിയാൻ പോലെയുള്ള സംരംഭങ്ങൾ, ഇസ്ലാമിക പ്രീ സ്കൂളുകളൊക്കെ നടന്നു വരുന്നത്. ഓരോ ആയത്തുകൾ നമ്മളെ കുട്ടികൾ പഠിക്കുമ്പോഴും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹി ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലീ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ പാരന്റ്സിന് വളരെ സന്തോഷമാണ്. അപ്പൊ നമ്മുടെ അടുത്ത് പാരന്റ്സ് ഒക്കെ വന്നിട്ട് പറയും, സാറേ നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തത് കൊണ്ട് നമുക്ക് കുറെ പഠിക്കാൻ കഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ ഇരിക്കുമ്പോ ബിസ്മി ചെല്ലാതെ ഞങ്ങളോ ബിസ്മി ചെല്ലണം എന്ന് പറയുന്നത് 3 വയസ്സായ പെൺകുട്ടിയാണ്, 3 വയസ്സ് ആൺകുട്ടിയാണ്. ഉപ്പ ഉമ്മ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ? ബിസ്മി ചൊല്ലിയിട്ട് വേണം ഭക്ഷണം കഴിക്കാൻ. ഉറങ്ങുന്നതിന് മുമ്പ് ബിസ്മിക്ക റബ്ബി വളാഴ്ത്തു ജമ്പി ചൊല്ലിയിട്ട് വേണം കിടക്കാൻ. എഴുന്നേൽക്കുമ്പോ അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതൊക്കെ അവരുടെ ജീവിതത്തിൽ ചൊല്ലിക്കഴിയുമ്പോൾ മരണം വരെ അവർക്ക് ചൊല്ലിയാൽ എത്ര കൂലിയാ കിട്ടുന്നത്, എത്ര സംരക്ഷണമാണ് അള്ളാഹുവിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത്. അവർ മാത്രമല്ലല്ലോ പഠിക്കുന്നത്, ആ വീട്ടിലുള്ള എല്ലാവരും പഠിക്കുന്നുണ്ട്. എൻ്റെ ഒരു അനിയന്റെ മകള് ചളിങ്ങാട് മദ്രസയിൽ പഠിക്കുന്നു. അപ്പൊ അന്നത്തെ ഒരു വിഷയം തൊപ്പിയിടുക എന്നുള്ളതായിരുന്നു. നിസ്കരിക്കാൻ തൊപ്പിയിടണം എന്ന് ഈ 4 വയസ്സുള്ള കുട്ടിയോട് പറഞ്ഞപ്പോ അന്ന് ആ കുട്ടി വന്നിട്ട് അവളുടെ വെല്ലിമോട് നിർബന്ധം പിടിച്ച് ടെക്സ്റ്റൈൽ പോയി 2 തൊപ്പി വാങ്ങിക്കൊണ്ടുവന്ന് വാപ്പ വന്നപ്പോ വാപ്പാക്കും ഒരെണ്ണം കൊടുത്തു, മാമ വന്നപ്പോ മാമാക്കും ഒരെണ്ണം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇനി തൊപ്പിടാണ്ട് നിങ്ങൾ നിസ്കരിക്കരുത്. ആരെ പറയുന്നത്? 3 വയസ്സായ കുട്ടി. തിബിയാനിലെ പോകുന്നതിന് ഗുണത്തെ കുറിച്ച് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നല്ല സംസ്കാരങ്ങൾ വളർത്തിയെടുക്കാൻ, നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് മാതാപിതാക്കളുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. നല്ല സ്കൂളുകൾ തിരഞ്ഞെടുക്കുക, നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തിരഞ്ഞെടുക്കുക. വിദ്യാഭ്യാസം നേടിയത് കൊണ്ട്
അവന്റെ അവനും അവന്റെ സമൂഹത്തിനും ദുനിയാവിലും ആഖിറത്തിലും ഗുണമുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് വേണം പുതിയ കാലഘട്ടത്തിൽ നമുക്ക് കുട്ടികളെ കൊടുക്കാനായി. അതുകൊണ്ട് നല്ല ശീലങ്ങൾ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുട്ടികളുമായി ഇത്തരം കാര്യങ്ങൾ, വലിയ കുട്ടികളുമായി ഇത്തരം കാര്യങ്ങൾ ഡിസ്കഷൻ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രൈം ടൈം, വേറൊരു വാക്കാണ് കേട്ടോ പ്രൈം ടൈം, അത് സെറ്റ് ചെയ്യണമെന്ന് പറയുക. വീടുകളിൽ പ്രൈം ടൈം സെറ്റ് ചെയ്യണം. എന്താ പ്രൈം ടൈം? വാപ്പയും ഉമ്മയും മക്കളും ഒക്കെ ഒരുമിച്ചിരുന്ന് സംസാരിക്കാനുള്ള സമയമാണ് പ്രൈം ടൈം. എത്ര വീടുകളിലുണ്ട് പറയൂ? മൊബൈല് മാറ്റിവെച്ച്, ലാപ്ടോപ്പ് മാറ്റിവെച്ച്, ടി വി മാറ്റിവെച്ച്, പണ്ടത്തേതുപോലെ വാപ്പയും വല്യപ്പയും ഉമ്മയും മക്കളുമൊക്കെ ഇരുന്ന് സംസാരിക്കുന്ന എത്ര വീടുകൾ ഇന്നുണ്ട്? ഇല്ല. എന്റെ മകൻ പ്ലസ് ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്, പുതുക്കാടാണ് പഠിക്കുന്നത്. ഇത് ഞങ്ങൾ ചെയ്യാറുണ്ട്, ഈ പ്രൈം ടൈം. അറ്റ്ലീസ്റ്റ് ഭക്ഷണം കഴിക്കുമ്പോഴെങ്കിലും, അല്ലെങ്കിൽ ഭക്ഷണത്തിന് മുമ്പോ ഭക്ഷണം കഴിഞ്ഞിട്ടോ കുറച്ച് സമയമെങ്കിലും ഒരുമിച്ചിരുന്ന് വർത്തമാനം പറയും എന്ന് എന്റെ മകൻ കൂട്ടുകാരോട് പറഞ്ഞപ്പോ അവർക്കൊക്കെ അത്ഭുതമാണ്. അങ്ങനെയൊക്കെ ഉണ്ടോ ഇന്ന് ഈ നാട്ടില്? ഇപ്പോ ആ ഒരു സംഭവം നമ്മുടെ വീടുകളിൽ നിന്ന് എടുത്തുപോയി. പണ്ട് മാരി ബിഷായിന്റെ ഇടയിൽ നമ്മുടെ വീടുകളുടെ മുന്നിലേ കൂടെ പോയാൽ ദിക്റും സലാത്തും തസ്ബീഹുകളും ഒക്കെ കേട്ടിരുന്നുവെങ്കിൽ ഇന്ന് കുറെ വെളിച്ചങ്ങൾ മാത്രം കാണാം. എല്ലാ റൂമിലുണ്ടായിരിക്കും വെളിച്ചങ്ങൾ. അത് ബൾബിട്ടൊരു വെളിച്ചങ്ങളല്ല, മൊബൈലിന്റെ വെളിച്ചങ്ങൾ. ശരിയല്ലേ? ശരിയാണ്. ഇത് 100% ഒന്നും നല്ലതല്ല എന്ന് പറയുന്നില്ല, മാറ്റാൻ പറ്റുമെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷേ കുറച്ചൊക്കെ നമ്മുടെ സംസ്കാരത്തെ വളർത്തിയെടുക്കാൻ, നമ്മുടെ നല്ല രീതിയിൽ നമ്മളെ വളർത്തിക്കൊണ്ടുവരാൻ, ഇത്തരം ശീലങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാക്കിയെടുക്കാൻ ഓരോ പിതാവിനും ഓരോ മാതാവിനും ഓരോ അധ്യാപകനും ഓരോ ഉസ്താദിനും നിർബന്ധമായും ചെയ്യേണ്ടതാണ്, ഉത്തരവാദിത്വമുണ്ട്. അപ്പൊ ഒരു പ്രൈം ടൈം ഉണ്ടാക്കുക. അത് ഭക്ഷണത്തിന് മുമ്പായിരിക്കാം, അല്ലെങ്കിൽ ഭക്ഷണത്തിന് ശേഷമായിരിക്കാം. അവിടെ മൊബൈലൊന്നും ഉപയോഗിക്കാൻ പാടില്ല. നമ്മൾക്കിപ്പോ മൊബൈൽ ഉപയോഗിച്ചില്ല എങ്കിൽ ഇപ്പൊ പുറത്തു പോകുന്നു നോക്കിക്കോ. ഒരു അരമണിക്കൂർ പോയി വരേണ്ട സമയമുണ്ട് എങ്കിലും നമ്മുടെ മൊബൈൽ കയ്യിലില്ല എങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടല്ലേ? എത്ര പേർക്ക് സമാധാനമായിട്ട് പോയി വരാൻ കഴിയും മൊബൈൽ ഇല്ലാതെ? അതൊരു പ്രശ്നമായിട്ടിന്നുണ്ട്. നടക്കാൻ പോകുന്നവർ ഒരുപാട് ആളുകൾ ഉണ്ടാവും എക്സസൈസിന്റെ ഭാഗമായിട്ട്. നിങ്ങൾ ഒരു കാരണവശാലും മൊബൈലിലൂടെ ഉപയോഗിച്ച് നടക്കാൻ പോകരുത്. മൊബൈൽ ഉപയോഗിച്ച് നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ പാടില്ല എന്നാ പറയുക. നിങ്ങൾക്ക് നടക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് നല്ല മനസ്സോടുകൂടെ ചിന്തിച്ച് അങ്ങനെ നടക്കുക. മൊബൈൽ മാറ്റി വെച്ചുകൊണ്ട് പള്ളിയിൽ പോകുമ്പോ 1% പോലും മൊബൈൽ കൊണ്ടുപോകാൻ പാടില്ല എന്നാണ് നമ്മൾ പറയുക, ഉസ്താദ്മാര് പറയുക. പക്ഷെ പലപ്പോഴും അങ്ങനെയല്ല. മനസ്സിന് സമാധാനം ഉണ്ടാകണമെങ്കിൽ അശ്രദ്ധകളിൽ നിന്ന് നമ്മുടെ മനസ്സിനെ മാറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പൊ നല്ലൊരു സംസ്കാരം നമ്മുടെ വീടുകളിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഈ പ്രശ്നങ്ങളും പരിഹാരങ്ങളും നല്ലതും സ്നേഹങ്ങളൊക്കെ പങ്കുവെക്കാൻ ആവശ്യമുള്ള ഒരു സമയമാണ് പ്രൈം ടൈം എന്ന് പറയുന്നത്. അത് വീട്ടിൽ സെറ്റ് ചെയ്യുക. നമ്മുടെ SYS SSF ഒക്കെ കുടുംബ സദസ്സുകൾ ഒക്കെ കൊണ്ടുവരുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. വാപ്പയായിരിക്കും അധ്യക്ഷൻ, മോനായിരിക്കും സ്വാഗതം പറയേണ്ടത്, ഉമ്മയായിരിക്കും കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടത്, നന്ദി പറയുന്നത് ഏറ്റവും താഴെയുള്ള കുട്ടിയായിരിക്കും. അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു അടുപ്പം നമ്മുടെ വീടുകളിൽ കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ വീടുകൾ നല്ല അന്തരീക്ഷങ്ങൾ ഉണ്ടാകും, നല്ല കുടുംബങ്ങളായിട്ട് മാറും. ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് ഞാൻ നിർത്തുന്നു. ഇപ്പൊ 4 പോയിന്റുകൾ പറഞ്ഞു. 1, വെർച്വൽ ഓട്ടിസം. അതിന് നമ്മുടെ സ്ക്രീൻ ടൈമിംഗ് കൃത്യമായി അടയാളപ്പെടുത്തേണ്ടതുണ്ട്. 2, നല്ല ശീലങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുക. നമ്മുടെ കുടുംബങ്ങളിൽ നീഡ്സ് ആൻഡ് വാൺസ്, ആവശ്യമുള്ളതും ആഗ്രഹങ്ങളെ കുറിച്ചും കൃത്യമായി ബോധ്യമുണ്ടാവുകയും ആഗ്രഹങ്ങളാണ് മാറ്റിവെക്കേണ്ടത്, ആവശ്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക. അതോടൊപ്പം തന്നെ പ്രൈം ടൈം സെറ്റ് ചെയ്യുക. മറ്റൊന്ന്, താരതമ്യം ഒഴിവാക്കുക എന്നുള്ളതാണ്. പല കുടുംബങ്ങളിലും പല വീടുകളിലും പല സ്കൂളുകളിലും ക്ലാസ് മുറികളിലും നടക്കുന്ന ഒന്നാണ്.
ഒരാളെ മറ്റൊരാളുമായി താരതമ്യപ്പെടുത്തുക. കുട്ടികളിൽ ഒരിക്കലും നമ്മുടെ രണ്ട് മക്കളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് മക്കളുണ്ടെങ്കിൽ ആ മൂന്ന് കുട്ടികളെ നിങ്ങൾ താരതമ്യപ്പെടുത്താൻ പാടില്ല. ഓൾ പേഴ്സൺസ് ആർ യുണീക്ക് ഇൻ ദിസ് വേൾഡ്. എല്ലാവരും വ്യത്യസ്തരാണ് ഈ ലോകത്ത്, എല്ലാവരും വ്യത്യസ്തരാണ്. പിന്നെന്തിനാ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നത്, ഒറ്റപ്പെടുത്തുന്നത്, താരതമ്യം ചെയ്യപ്പെടുന്നത്? 1985 അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ഹോവാർഡ് ഗാർഡ്നർ ഒരു തിയറി കൊണ്ടുവന്നത്, മൾട്ടിപ്പിൾ ഇന്റലിജൻസ്. മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ബുദ്ധിശക്തി. ബുദ്ധിശക്തി ഒന്നല്ല. അദ്ദേഹം ആദ്യം കൊണ്ടുവന്ന തിയറി അനുസരിച്ചുകൊണ്ട് 8 തരം ബുദ്ധിശക്തികൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പാട്ട് പാടാനുള്ള കഴിവ് അതിലൊന്നാണ്, മ്യൂസിക്കൽ ഇന്റലിജൻസ്. വെർബൽ ഇന്റലിജൻസ്, നമ്മുടെ സ്കൂളിലൊരു ഒരാൾ വേറൊരു സ്കൂളിൻ്റെ ഒരു മാഷ് വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ എൻ്റെ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ കുറച്ച് കുട്ടികളേ ഉള്ളൂ, 400 കുട്ടികളേ ഉള്ളൂ. അപ്പോൾ അവരുടെ മാനേജ്മെൻ്റ് ആ അധ്യാപകനോട് ചോദിച്ചു, അത്രേ എന്താണ് VM സ്കൂളിൽ എത്ര പേരത്തെ കുട്ടികൾ, നമ്മുടെ സ്കൂളിൽ എന്താ കുട്ടികളില്ലാത്തത്? അപ്പം അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, ബിസ്മി കൊണ്ട് തുടങ്ങി ഫാത്തിഹ കൊണ്ട് തുടങ്ങി സൊലാത്തിൽ അവസാനിക്കുന്ന ഒരു സ്ഥാപനമാണ് VM സ്കൂൾ. ഒരു ഫാത്തിഹ കാലത്ത് ഒരു കുട്ടി ഓതുമ്പോൾ 1100 കുട്ടികളും 100 സ്റ്റാഫും ഫാത്തിഹ ഓതുന്നുണ്ട്. 3 സൊലാത്ത് ചൊല്ലുമ്പോൾ 3500 സൊലാത്ത്. ഇതൊക്കെ അതുണ്ടാക്കിയ ആളുകൾക്കും അതിൻ്റെ ഗുണം കിട്ടും. നേരത്തെ അബ്ദുല്ലാജിയും കുടുംബവുമാണ് ഈ സ്ഥാപനം ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ ഒരു ബിസ്മി ചൊല്ലുമ്പോൾ അതിൻ്റെ പ്രതിഫലം ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പം അദ്ദേഹം പറഞ്ഞ വാക്കാണ്, ബിസ്മി കൊണ്ട് തുടങ്ങി സലാത്തിൽ അവസാനിക്കുന്ന സ്ഥാപനത്തിന് പുരോഗതിയല്ലാതെ വേറെ എന്താ ഉണ്ടാകുന്നത്? സ്കൂളിൻ്റെ തൊട്ടു മുമ്പിലാണ് പെരുമറ്റം പള്ളി, വലിയ പള്ളിയാണ്. 950 പഴക്കമുള്ള വലിയൊരു മഹാൻ അവിടെ മറവെട്ട് കിടക്കുന്നുണ്ട്. വലിയുപ്പാപ്പ എന്നാ പറയുക, വലിയുപ്പാപ്പ. 950 മുമ്പ് പൊന്നാനിയിൽ നിന്ന് വന്ന് കുടിയേറിയതാണ് വലിയുപ്പാപ്പ. ആ അപ്പം അതിൻ്റെ ഒരു മഹത്വം തീർച്ചയായിട്ടുണ്ടാവും. അപ്പം ഈ ലൊഹർ ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കുട്ടി മൈക്കിലൂടെ അതിൻ്റെ ജവാബ് ചൊല്ലും. ആ ദുആ ഈ KG 1 കുട്ടിക്കടക്കം ഒരു വർഷം കൊണ്ട് കാണാതെ പഠിക്കും. അതൊരു വലിയൊരു സംസ്കാരമാണല്ലോ, വലിയൊരു സന്തോഷമാണ്. നമ്മുടെ സ്ഥാപനത്തിലൊക്കെ കുട്ടികളെ പഠിക്കാൻ വിടുന്നൊക്കെ ഞാൻ നിർത്തുകയാണ്. അവസാനത്തെ ഒരു പോയിന്റ് കൂടി, താരതമ്യം ചെയ്യപ്പെടേണ്ട കാര്യമില്ല. ഒരു കുട്ടിയെ മറ്റൊരു കുട്ടിയായിട്ട് നീ താരതമ്യം ചെയ്യേണ്ട. എന്റെ കഴിവല്ല നിങ്ങൾക്കുള്ളത്. അബ്ദുള്ള കുട്ടിയാജിയെ പോലെ ഈ ലോകത്ത് വേറൊരു അബ്ദുള്ള കുട്ടിയാജി ഇല്ല. ഉണ്ടോ? ഇല്ല. എത്ര സുന്ദരമായിട്ട് നമ്മുടെ ബുർദയുടെ ഈരടികൾ ചൊല്ലുന്ന ഉസ്താദിനെ പോലെ ഈ ലോകത്ത് വേറൊരാളുമില്ല. എന്നെ പോലെ ഈ ലോകത്ത് വേറൊരാളില്ല. അത് അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു കഴിവ് സൃഷ്ടി തന്നെയാണ്. പിന്നെ എന്തിനാ നമ്മൾ താരതമ്യം ചെയ്യാൻ പോകുന്നത്? അവൻ പഠിപ്പിൽ, അവന് കണക്കിൽ 50 കിട്ടി, നിനക്കെന്താ കിട്ടാഞ്ഞത്? അല്ലെങ്കിൽ അവന് ആ കഴിവുണ്ട്, നമുക്കെന്താ കിട്ടാന്നത് എന്നല്ല മാതാപിതാക്കൾ ചോദിക്കേണ്ടത്. പകരം എന്താ ചെയ്യേണ്ടത്? കുട്ടികളുടെ കഴിവുകൾ എവിടെയാണ് എന്ന് കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ 8 ഇന്റലിജൻസ് ഉണ്ടല്ലോ, അതിലൊന്നാണ് വെർബൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ സംസാരിക്കാനുള്ള കഴിവ്. ലാംഗ്വേജുകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് വേറെയാണ്. ഓടാനുള്ള കഴിവ് വേറെയാണ്. ബോഡിലി കൈനസ്തറ്റിക് ഇന്റലിജൻസ്, ഓടാനും, അതായത് ശരീരത്തിന്റെ അവയവങ്ങൾക്കുള്ള ബുദ്ധിശക്തി എന്ന് പറയും. അത്തരം കഴിവുള്ളവരാണ് നല്ല ഫുട്ബോളർ ആകുന്നത്, നല്ല ഓടാൻ കഴിവുള്ള ആളുകളാവുന്നത്. നമുക്കൊക്കെ ഓടാൻ അറിയില്ലേ? പക്ഷെ ബെൻ ജോൺസിനെ പോലെ ഓടാൻ കഴിയുമോ? ഇല്ല. നമുക്ക് നമ്മളൊക്കെ പാടാറില്ലേ? പക്ഷെ മറ്റുള്ളവരെ, യേശുദാസിനെ പോലെ അല്ലെങ്കിൽ അവരെ ജാനിയെ പോലെ പാടാൻ കഴിയുമോ? ഇല്ലല്ലോ. അവർക്ക് അവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ഈ കഴിവുകളുടെ വ്യത്യാസങ്ങളാണ് ഒരു കുട്ടി വേറൊരു കുട്ടിയിൽ നിന്ന് വ്യത്യസ്തനായിരിക്കുന്നത്. അതുകൊണ്ട് കുറ്റപ്പെടുത്തലുകളല്ല വേണ്ടത്, താരതമ്യപ്പെടുത്തലുകളല്ല വേണ്ടത്, മറിച്ച് കുട്ടിയുടെ കഴിവുകളെ കണ്ടുപിടിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുക. എവിടെയാണോ കുട്ടിക്ക് കഴിവ് കുറവുള്ളത് അതിനെ പരിഹരിക്കുക എന്ന് മാത്രമല്ലാതെ കുട്ടികളെ താരതമ്യം ചെയ്യപ്പെടാൻ കഴിയില്ല. എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? കുട്ടികളെ ജീവിക്കാൻ അനുവദിക്കേണ്ടതുണ്ട്. നല്ല മാതൃകകളായി മാറാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു കുട്ടിയുടെ ഏറ്റവും നല്ല മാതൃക ആകേണ്ടത് അവന്റെ മാതാപിതാക്കളാണ്.
നമ്മൾ പലപ്പോഴും പറയുകയാണ് നീ അവനെ നോക്കി പഠിക്കുക, അല്ലെങ്കിൽ അദ്ദേഹത്തെ നോക്കി പഠിക്കുക, ഇദ്ദേഹത്തെ നോക്കി പഠിക്കുക എന്ന്. പക്ഷെ ഒരു വാപ്പാക്ക് ഒരു മകനോട് പറയണം, നീ എന്റെ ചില നല്ല കാര്യങ്ങളെങ്കിലും നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം എന്ന് പറയാൻ പറ്റുന്ന നല്ല കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഒരു ഉമ്മാക്ക് പറയാൻ കഴിയണം, മോളെ നീ എന്നെ കണ്ടുപിടിക്ക്, ഈ കാര്യത്തിലെങ്കിലും എന്നെ കണ്ടുപിടിക്കുക. അങ്ങനെ കഴിവുകൾ ഉണ്ട് എല്ലാവർക്കും, പലപ്പോഴും നാം അത് ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മുടെ കുടുംബങ്ങൾ ഉണ്ടാകാൻ, നല്ല സംസ്കാരങ്ങൾ ഉണ്ടാകാൻ, നമ്മുടെ മക്കളെ നല്ല നിലയിൽ വളർത്താൻ മാതാപിതാക്കൾക്ക് വലിയ ബാധ്യതയുണ്ട്, സമൂഹത്തിന് വലിയ ബാധ്യതയുണ്ട്. സമൂഹത്തിൻ്റെ ആ ബാധ്യത നിറവേറ്റലാണ് തിബിയാൻ പോലുള്ള സ്കൂളുകൾ എന്നുള്ളത്. അതിന് പൂർവാധികം നമ്മുടെ മക്കളെ അത്തരം സ്ഥാപനങ്ങളിലൊക്കെ കൊണ്ടുപോയി അത് നിലനിർത്തുന്ന സ്ഥാപനങ്ങളിലേക്ക് ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മുടെ കുട്ടികളെ അയച്ച് നമ്മുടെ കുടുംബത്തിലും സമൂഹത്തിലും നമ്മുടെ മാതാപിതാക്കൾക്കും മക്കൾക്കും ഒക്കെ നല്ലത് വരുത്തുന്ന മക്കളുണ്ടാകാൻ നമുക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. വന്ദ്യരായ സാദിഖ് അലി ഫാദിലി ഉസ്താദ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഭാഗം കൂടെയാണ്. ഇൻഷാല്ലാ ഉസ്താദ് നമുക്ക് നല്ലൊരു മധുഹ ചൊല്ലിത്തരും, ഉസ്താദ് നമ്മോട് സംസാരിക്കും. അതിനു മുമ്പ് നമ്മുടെ വിദ്യാർത്ഥികളുടെ ഒരു ചെറിയ ബുർദ ഇവിടെ വേദിയിൽ നടക്കുന്നു. അത് ആലപിക്കുന്നതിന് വേണ്ടി ആ വിദ്യാർത്ഥികളെയും ക്ഷണിക്കുന്നു. സയാൻ സ്വാലിഹ്, സബ്രിയ നൗറിൻ, സഹറ ഫാത്തിമ, ഐഷ നസീല. اللهم صل وسلم وبارك عليه مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم مولاي صل See you.
قالوا ربنا يعلم إنا
إليكم لمرسلون وما علينا إلا البلاء المبين قالوا إنا تطيرنا بكم لئن لم تنتهوا لنرجمنكم وليمسنكم منا عذاب أليم السلام عليكم. بسم الله الرحمن الرحيم ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم وهم غافلون لقد حق القول على أكثرهم فهم لا يبصرون وسواء عليهم أنذرتهم أم لم تنذرهم لا يؤمنون إنما تنذر من اتبع الذكر وخشي الرحمن بالغيب وبشره بمغفرة وأجر كريم إنا نحن نحيي الموتى ونكتب ما قدموا وآثارهم وكل شيء أكسيناهم فيه إمام مبين وضرب لهم مثلا أصحاب القرية إذ جاءها المرسلون إذ أرسلنا إليهم اثنين وكذبوهما وعززنا بثالث وقالوا إنا إليكم لمرسلون السلام عليكم. السلام عليكم മക്കത്തോദിത്ത റസൂലേ പൂന്തിങ്കൾ നബിയെ ഹബീബേ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഷേ കഠിന സമയത്തും ഉമ്മത്തി ഗത്തോവർ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മഫസ് നബിയെ മുഹമ്മദ് നബിയ ഒരു പാട്ട് പാടാൻ ഒരാൾ വരുന്നുണ്ട്. അഹമ്മദ് മുഹമ്മദ് ഹസൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ
കേരള മുസ്ലിം ജമാഅത്ത് ജില്ലാ ട്രഷററും പെരിങ്ങോട്ടുകര തിബിയാനിന്റെ മുഖ്യ രക്ഷാധികാരിയുമായ അബ്ദുള്ള കുട്ടി ഹാജി, ഷിഹാബ് സഖാഫി, മറ്റു പണ്ഡിതന്മാർ, ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, പെരിങ്ങോട്ടുകര തിബിയാനിന്റെ രണ്ടാം കോൺവക്കേഷൻ സെർമണിയിലാണ് നമ്മളൊക്കെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അഭിമാനകരമായ നാല് വർഷം പൂർത്തിയാക്കുകയാണ് പെരിങ്ങോട്ടുകര തിബിയാൻ. ഈ നാല് വർഷത്തിലുണ്ടായ ഈ വിജയത്തിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയ രഹസ്യം ഇഖ്ലാസുള്ള പ്രവർത്തനം. അത് എപ്പോഴും വിജയിക്കും. ഇഖ്ലാസോടുകൂടെ നാം ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും വിജയം കാണും. പ്രിയപ്പെട്ട അബ്ദുള്ള കുട്ടി ഹാജി, ശാരീരികമായി പ്രയാസങ്ങളൊക്കെ ഉണ്ട്, ഇന്ന് നമ്മുടെ ജില്ലയുടെ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ്. ഇപ്പോ നിർബന്ധമായ മീറ്റിങ്ങുകളിൽ മാത്രമാണ് അദ്ദേഹം പങ്കെടുക്കുന്നത്. ഇന്ന് ഈ സദസ്സിൽ മുഴുവൻ സമയം അദ്ദേഹം പ്രയാസങ്ങളൊക്കെ സഹിച്ചിരിക്കുന്നത് തന്റെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് ഈ മഹത്തായ സ്ഥാപനം അത് വളർന്ന് അതിന്റെ പ്രൊഡക്റ്റുകൾ ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോ അത് കൺകുളിർക്കെ കണ്ട് ആസ്വദിക്കാനാണ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പറയാനുള്ളത്, നമ്മൾ വലിയ ഭാഗ്യവാന്മാരാണ്. പ്രിയപ്പെട്ട റഷീദ് മാഷ ക്ലാസ് ഏകദേശം ഒരു മണിക്കൂറിന്റെ ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറിൽ നടന്നു വന്ന ഈ ക്ലാസ് പ്രിയപ്പെട്ട രക്ഷിതാക്കളൊക്കെ വളരെ ശ്രദ്ധാപൂർവം കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു. രക്ഷിതാക്കളായ നമ്മൾ പഠിച്ചിരിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സുകളാണ് പ്രിയപ്പെട്ട റഷീദ് മാഷ് ഇവിടെ അവതരിപ്പിച്ചത്. ഇത് നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ മക്കളെ നമുക്ക് ഇനിയും ഉന്നത സ്ഥാനങ്ങളിലേക്ക് എത്താൻ സാധിക്കും. നമ്മളൊക്കെ വലിയ ഭാഗ്യവാന്മാരാണെന്ന് പറയുന്നത് നമ്മുടെ പിഞ്ചുമക്കൾ അവരുടെ ചുണ്ടിൽ നിന്നും വീഴുന്ന ഖുർആനിന്റെ വചനങ്ങൾ, ദിക്റിന്റെ മന്ത്രങ്ങൾ, അത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം. ഞാനും ഒരു രക്ഷിതാവാണ്, എന്റെ രണ്ട് മക്കൾ ഇവിടെ പഠിക്കുന്നുണ്ട്. ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി തളിക്കുളത്തു നിന്ന് വരുന്ന സമയത്ത് വണ്ടിയിൽ കയറിയപ്പോ എന്റെ മോള് ചൊല്ലുകയാണ്, ബിസ്മില്ലാ അൽഹംദുലില്ലാ സുബ്ഹാനല്ലദി സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖരിനീൻ. അവളത് ചൊല്ലിയതിനു ശേഷം ഞങ്ങളൊക്കെ ചൊല്ലിയത്, ഇതൊക്കെ ഈ ഒരു സൗഭാഗ്യം, ഈ ഒരു സന്തോഷം നമുക്ക് ഉണ്ടാക്കി തന്നത് പെരിങ്ങോട്ടുകര തിബിയാനാണ്. രണ്ടാഴ്ച മുമ്പ് മഹാനായ സുൽത്താനുൽ ഉലമാ എ പി ഉസ്താദിനെ കാണാൻ വേണ്ടി ഞാനും ഭാര്യയും മക്കളും പോയി. അവിടെ പോയപ്പോ എന്റെ ആയിഷ മോള് ഖസീദത്തുൽ ബുർദ ചൊല്ലി, ബറക്കത്തിന്റെ പൈസ അവിടെ ഉസ്താദ് കൊടുത്തു. അൽഹംദുലില്ലാഹ് അപ്പോഴുണ്ടായ മനസ്സിന്റെ സന്തോഷം കുളിർമ. അത് കഴിഞ്ഞ് ബഹുമാനപ്പെട്ട പകർ ഉസ്താദിന്റെ വീട്ടിൽ പോയി മക്കളെ കൊണ്ട്. അപ്പൊ എന്റെ അടുത്ത് നിന്നിട്ട് മോള് പറയാണ്, അബിയെ ഞാന് യാക്രമ ചൊല്ലട്ടെ. അപ്പൊ ഉസ്താദ് ചോദിച്ചു, എന്താണ് അവള് പറയണത്? അപ്പൊ യാക്രമ ചൊല്ലാനാണ്. അപ്പൊ ഉസ്താദ് അവിടെ ഉമ്മ മരിച്ച ആ മൂന്നിന്റെ തിരക്കുകൾക്കിടയില് ഉസ്താദ് ആ സോഫയിൽ ഇരുന്നിട്ട് ഓള് പാടട്ടെ എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാഹ് മോള് പകരസ്താദിന്റെ മുന്നിലും പാടുകയാണ്. ആ ബുർദ ചൊല്ലി ഉസ്താദ് തറക്കത്തിന്റെ കാശും കൊടുത്ത് കൈ വെച്ച് മന്ത്രിച്ച് അൽഹംദുലില്ലാഹ് ആക്രമൊക്കെ ഇവിടുന്നാ പഠിച്ചത്. അപ്പൊ നമ്മളിൽ നിന്ന് പഠിച്ചതല്ല ഈ ആക്രമ. എന്റെ ബുർദ അവര് കേൾക്കുന്നുണ്ടാവും, പക്ഷേ ഈ ആക്രമ പഠിച്ചത് തിബിയാനിൽ നിന്നാണ്. അൽഹംദുലില്ലാഹ് അപ്പോ ഇത്ര വലിയ ഒരു സൗഭാഗ്യം ലഭിച്ചവരാണ് നമ്മൾ.
പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ സൗഭാഗ്യം അള്ളാഹു നൽകിയ ഏറ്റവും വലിയ ഈ നിഅമത്ത് നമ്മൾ ഒരിക്കലും മറന്നുപോകരുത്. ചെറുപ്പം മുതൽ തന്നെ നമ്മുടെ മക്കളിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ശീലങ്ങൾ തിബിയാനിലൂടെ പ്രിയപ്പെട്ട ശിഹാബ് തഖാഫയുടെ ആത്മാർത്ഥമായ കൺട്രോളിലൂടെ പ്രിയപ്പെട്ട നമ്മുടെ ടീച്ചേഴ്സ് വളരെ അവരെ പ്രശംസിക്കാൻ ഈ സമയം നാം ഉപയോഗപ്പെടുത്തുകയാണ്. എന്റെ രണ്ട് മക്കളിൽ എനിക്കുണ്ടാകുന്ന അനുഭവം വെച്ചുകൊണ്ട് നമ്മുടെ ടീച്ചേഴ്സ് വളരെ ആത്മാർത്ഥമായി അവരുടെ ഉത്തരവാദിത്വം നിർവഹിക്കുന്നുണ്ട്. അതിന്റെ ഫലമാണ് ഇന്ന് നമ്മുടെ മക്കളിലൂടെ നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഒരുപാട് ഉയർച്ചയും വളർച്ചയും അല്ലാഹു നൽകട്ടെ. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ അവനുണ്ടാകുന്ന നിഅമത്തുകളിൽ ഏറ്റവും വലിയ നിഅമത്താണ് വലദുൻ സ്വാലിഹുൻ യദഉ ലഹു, സ്വാലിഹായ മക്കൾ. നമ്മൾ ഇവിടെ പറഞ്ഞു പോയ നമുക്ക് വേണ്ടി ദുആ ചെയ്യാനുള്ള സ്വാലിഹികളായ മക്കൾ ഉണ്ടാവുക എന്നുള്ളത് അൽഹംദുലില്ലാഹ്. ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ മക്കളെ ഈ രൂപത്തിൽ ഈ ഒരു പഠനത്തിലൂടെ നമുക്ക് എത്തിക്കാൻ സാധിക്കും. കേവലം ഒരു തിബിയാനിലൂടെ ഒരു 3 വർഷം 4 വർഷം തിബിയാനിൽ പഠിച്ചു പൂർത്തീകരിച്ച് മറ്റൊരു സ്കൂൾ ചേർത്തി നിർത്തേണ്ടതല്ല. ഈ കുഞ്ഞുള മനസ്സിൽ ഈ ചെറുപ്രായത്തിൽ കൊത്തിവെച്ച ഈ വിദ്യാഭ്യാസം, ആത്മീയ മന്ത്രം, ആത്മീയ പരിശുദ്ധ ഖുർആനിന്റെ വചനം, അത് എന്നെന്നും നിലനിൽക്കണം. അതിനെ ഏറ്റവും അത് സംരക്ഷിക്കാൻ വേണ്ടി മുന്നിട്ടിറങ്ങേണ്ടതും അവരോടൊപ്പം നിൽക്കേണ്ടതും രക്ഷിതാക്കളായ നമ്മളാണ്. അതുകൊണ്ട് റഷീദ് മാഷ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പോയിന്റാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുക, നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സ്നേഹം നൽകി, അവർക്ക് വാത്സല്യം നൽകി, അവരോടുള്ള പെരുമാറ്റത്തിലും അവരോടുള്ള ഇടപെടലുകളിലൊക്കെ നമ്മൾ ആത്മാർത്ഥമായി അവരോടൊപ്പം നിന്നാൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ ലഭിക്കും. അതോടൊപ്പം തിബിയാൻ ഈ സ്ഥാപനം ഒരു സ്ഥാപനം ഉയർത്തിക്കൊണ്ടുപോകുക, അത് വലിയ സ്ഥാനത്തെത്തിരിക്ക് എത്തിക്കുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. അപ്പോ തിബിയാനിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും നിങ്ങളുടെയൊക്കെ സഹായ സഹകരണം പിന്തുണയും എപ്പോഴും ഉണ്ടാകണം. അള്ളാഹു എന്തെങ്കിലുമൊക്കെ നിഅമത്ത് തരുമ്പോ ഇത് ഫീസ് കൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണെന്ന് കരുതിയിട്ട് എത്തിങ്ങാനിലേക്ക് മാത്രം പൈസ കൊടുക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ നിഅമത്ത് ഉണ്ടാകുമ്പോൾ തിബിയാനും കൊടുക്കണം. ഒരുപാട് നമുക്ക് വർക്കുകളും മറ്റൊക്കെ അവിടെ നടക്കാനുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് എല്ലാ വിഷയത്തിലും നമ്മുടെ ആത്മാർത്ഥമായ പിന്തുണയുണ്ടാകുമ്പോൾ ഇൻഷാ അല്ലാഹ് വലിയ റിസൾട്ട് ഉള്ള ഒരു സ്ഥാപനമായി നമ്മുടെ പെരിങ്ങോട്ടുകര തിബിയാൻ മാറിയിട്ടുണ്ട്. ഇനി നമുക്കതൊരു വലിയ ഒരു സംരംഭമായി, വലിയ ഒരു സിസ്റ്റമാറ്റിക്കലായി ആ സ്ഥാപനത്തെ ഉയർത്തിക്കൊണ്ടുവരണം. അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന, അതിനുവേണ്ടി മുഴുവൻ സമയങ്ങളും വിനിയോഗിക്കുന്ന ഈ നാട്ടിലെ നല്ലവരായ സുന്നത്തെ ജമാഅത്തിന്റെ പ്രവർത്തകർ അള്ളാഹു എല്ലാവർക്കും ബറക്കത്ത് നൽകുമാറാവട്ടെ, ഖൈർ നൽകുമാറാവട്ടെ. ഈ സമയത്ത് പ്രിയപ്പെട്ട അബ്ദുള്ളക്കുട്ടി ഹാജി ഒരു രക്ഷിതാവ് എന്ന നിലക്ക് പ്രിയപ്പെട്ട അബ്ദുള്ളക്കുട്ടി ഹാജിയെയും ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ട ശിഹാബ് തഖാഫി ഉസ്താദ്, ഇവിടത്തെ ടീച്ചേഴ്സ്, മിസ്മാരെല്ലാവരെയും ഈ സമയത്ത് സന്തോഷപൂർവ്വം അഭിനന്ദിക്കുകയാണ്, എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മക്കൾ ഇവിടെ നിന്ന് വെറുതെ ചൊല്ലിയ സമയത്ത് നമുക്കുണ്ടായ സന്തോഷം എത്രമാത്രമാണ്. ഇനിയും ഒരുപാട് നമുക്ക് ഈ മക്കളിലൂടെ ഒരുപാട് ആത്മീയമായ സന്തോഷം, നമ്മുടെ വീട്ടിലെ ആത്മീയമായ പൂക്കളായി അവർ ഓടി നടന്ന് അവരിലൂടെ നമുക്ക് ഒരുപാട് സന്തോഷങ്ങൾ ലഭിക്കണം. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹികളും സ്വാലിഹാത്തുകളുമായി അള്ളാഹു നല്ല ഉയർച്ചയിലേക്ക് അവരെ എത്തിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് ശിഹാബ് തഖാഫി രണ്ട് വരി ചൊല്ലണമെന്ന് പറഞ്ഞു. അത് പിന്നെ നമ്മളെ ഫീൽഡ് ഇതായത് കൊണ്ട് എല്ലാരും ഒരു പ്രതീക്ഷിക്കുന്നു പറഞ്ഞുകൊണ്ട് രണ്ട് വരി മാത്രം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്, ലയസീദുൽ ഹുബ്ബു മിന്നി അൻ അസൂറക നബ
إن فاضلا منك لقيا وجهكم خير النبي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله عادي أول ميدرايبا أدتشوبتش محمدا بدريلوم بدن لنجيدوم موري كانوان بيدي إيق الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله محشرا منيل يتم نيرت كي بدي سيدي موت نيرت أمتي أنو رتورا نند واريدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله اللهم صل وسلم وبارك على الله قبول ചെയ്യണേ റഹ്മാനേ ഈ സ്ഥാപനം അതിന്റെ മേധാവികൾ അതിനോട് സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ പ്രത്യേകിച്ച് പ്രവാസികളായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സുഹൃത്തുക്കൾ എല്ലാവർക്കും നീ ഖൈറും ബറക്കത്തും റഹ്മത്തും പ്രദാനം ചെയ്യണേ അല്ലാഹ് ഞങ്ങളുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാഹ് ഇവിടെ എത്തിച്ചേർന്ന പ്രിയപ്പെട്ട രക്ഷിതാക്കൾ അവരുടെ കുടുംബങ്ങളിലൊക്കെ നീ വലിയ ഖൈറും ബറക്കത്തും റഹ്മത്തും ഇസ്സത്തും റിഫഅത്തും നൽകണേ അല്ലാഹ് പ്രത്യേകിച്ച് ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ പ്രസ്ഥാന നേതാക്കളിൽ പ്രവർത്തകരിൽ മരണപ്പെട്ടു പോയ എല്ലാവർക്കും നീ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ് മഹാനായ നമ്മുടെ ജാമിയ മർക്കസു സഖാഫത്തി സുന്നിയയുടെ അവിടുത്തെ മുദരിസും മഹാനായ സുൽത്താനുൽ ഇൽമിനോടെ ശിഷ്യനും എന്റെ പ്രിയപ്പെട്ട ഗുരുവര്യരുമായിരുന്ന മഹാനായ കെ കെ മുഹമ്മദ് മുസ്ലിയാർ മർഹൂം ഉസ്താദ് അവർകൾ വഫാത്തായതിന്റെ 40th ദിവസമാണ് ഇന്ന് അല്ലാഹുവേ അവിടത്തേക്ക് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ് അവരുടെ ഖബർ സ്വർഗമാക്കണേ അല്ലാഹ് അവരെയും ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ ആമീൻ برحمتك يا ارحم الراحمين الا برم دعاء شيء من وصيتوده غدا واخر دعوانا الحمد لله رب العالمين السلام عليكم ورحمه الله ان شاء الله നമ്മൾ സമാപിപ്പിക്കുകയാണ് വളരെ പ്രൗഢമായ സന്തോഷകരമായ ഒരു മജ്‌ലിസിനാണ് ഇവിടെ പരിസമാപ്തി കുറിക്കുന്നത് ക്ഷമയോട് കൂടെ ഇത്രയും സമയം നിങ്ങൾ ഇരുന്നു വലിയ സന്തോഷം അറിയിക്കുന്നു വരുന്ന ജൂൺ 5th തീയതിയാണ് തിബിയാനിൻ്റെ പുതിയ അധ്യയന വർഷത്തിലെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നത് ജൂൺ 5 തിങ്കളാഴ്ച രാവിലെ ഇക്റയുടെ പ്രവേശനോത്സവമായി ആദ്യാക്ഷരം കുറിക്കാൻ വരുന്ന വിദ്യാർത്ഥികൾക്ക് ആലിമീങ്ങളുടെ നേതൃത്വത്തിൽ ആദ്യാക്ഷരം കുറിച്ചു നൽകി നമ്മുടെ പഠനങ്ങൾക്ക് തുടക്കം കുറിക്കും നേരത്തെയൊക്കെയും ഫാദിൽ ഉസ്താദൊക്കെ സൂചിപ്പിച്ചതുപോലെ കേവലം ഒരു സ്ഥാപനമായി നിങ്ങളതിനെ കാണരുത് ഒരുപാട് പ്രവർത്തകരുടെ നേരത്തെ പറഞ്ഞതുപോലെ ആജിക്കയെ പോലെയുള്ള ലത്തീഫ്ക്ക അനീഫക്ക അങ്ങനെ തുടങ്ങി ഒരുപാട് ആളുകളുടെ പ്രയത്നത്തിന്റെ ഫലമാണ് അതിലുപരി പതിരാവുകളെ പകലുകളാക്കി പകല് മുഴുവൻ കുടുംബത്തിനു വേണ്ടി പണിയെടുത്ത് രാത്രിയിൽ അതിനുവേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട് അത്തരത്തിൽ വലിയൊരു ദീനിന്റെ ദഅവത്തിന്റെ കേന്ദ്രമായിട്ടാണ് നമ്മുടെ സ്ഥാപനത്തെ പടുത്തുയർത്തിയിട്ടുള്ളത് ആർക്കെങ്കിലും ലാഭവിഹിതം നൽകാനോ സാമ്പത്തികമായി നിങ്ങളിൽ നിന്ന് ഫീസ് വാങ്ങി ആർക്കെങ്കിലും ലാഭമുണ്ടാക്കാനോ അല്ല
ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഒരു ഫീസ് മാത്രമാണ് നിങ്ങളിൽ നിന്ന് വാങ്ങുന്നത്. പലപ്പോഴും പലർക്കും സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളെ കൊണ്ട് അത് വലിയ പ്രയാസമായി വരാറുണ്ടെങ്കിലും വളരെ നല്ല രീതിയിൽ എല്ലാവരും സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. ഇനിയും തുടർന്നുള്ള കാലങ്ങളിലും അതൊക്കെയും ഉണ്ടാകണം. എപ്പോഴും ആ സ്ഥാപനത്തെ നിങ്ങൾ ചേർത്ത് വെക്കണം. ഇനിയുള്ള കാലങ്ങളിൽ വരുന്ന എല്ലാ പ്രോഗ്രാമുകളിലും ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന പേരൻസിനോടും പറയാനുള്ളത്, നിങ്ങളൊക്കെയും ആ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ പ്രോഗ്രാമുകളിൽ നിങ്ങളുടെയൊക്കെയും പങ്കാളിത്തമുണ്ടാകണം എന്നുകൂടെയാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് ആളുകൾ ഇന്നത്തെ പരിപാടിയിലേക്ക് സഹകരിച്ചിട്ടുണ്ട്, സഹായിച്ചിട്ടുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഹാജിക്കാട് ഉമ്മയുടെ ആണ്ടിൻ്റെ മാസമാണ് ഈ മാസം. അള്ളാഹു ആ ഉമ്മാക്ക് മഅ്ഫിറത്തും അർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഉപ്പയും മരണപ്പെട്ടു പോയി, അള്ളാഹു മഅ്ഫിറത്ത് നൽകുമാറാകട്ടെ. അവരുടെ കുടുംബത്തിൽ നിന്ന് അവരുടെ സഹോദരങ്ങളടക്കം പലരും മരണപ്പെട്ടു പോയിട്ട് അള്ളാഹു ഖബർ ജീവിതം സന്തോഷത്തിലാക്കുമാറാകട്ടെ. അതുപോലെ ഇതിന് നേതൃത്വം നൽകുന്ന ബഷീർ ബൈനൂരിന്റെ ഉപ്പയുടെ ആണ്ടു മാസമാണ്. അള്ളാഹു ഉപ്പാക്ക് മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ ഒരുപാട് ആളുകൾ, പ്രത്യേകിച്ച് നമുക്ക് ഈ പ്രോഗ്രാം നടത്താൻ ചെറിയ രൂപത്തിൽ ആണെങ്കിലും നമ്മുടെ ഈ പ്രോഗ്രാം നടത്താൻ നമുക്ക് ഈ സ്ഥലം അനുവദിച്ചു തന്ന, ഈ ഹാൾ അനുവദിച്ചു തന്ന അഷ്റഫ് കാവരുടെ ഉപ്പ അബ്ദുറഹ്മാൻ ഹാജി, അവർ മരണപ്പെട്ടുപോയി. അവരുടെ കുടുംബത്തിൽ അവർ നമ്മുടെ ഷിയാസ്കയുടെ ഉപ്പയാണ്. ഷിയാസ്കയുടെ ഉമ്മയും മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്കൊക്കെയും മഅ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ പ്രവർത്തകരിൽ പലരും രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ഷക്കീർ ഖാന്റെ ഭാര്യ ചെറിയ ശാരീരിക പ്രയാസങ്ങളാൽ ഹോസ്പിറ്റലിലാണ്. അള്ളാഹു എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ തുടങ്ങി പലരും, നമ്മളെ മൂലകണ്ണം പറമ്പിൽ ഹനീഫക്കയുടെ ഭാര്യ ദിവസങ്ങളായി ശാരീരികമായി ചില പ്രയാസങ്ങളാൽ ബുദ്ധിമുട്ടിലാണ്. അദ്ദേഹത്തിനും ചെറിയ പ്രയാസങ്ങളും ശാരീരികമായിട്ടുണ്ട്. അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ഈ പ്രസ്ഥാനത്തിനു വേണ്ടി, ഈ സ്ഥാപനത്തിനു വേണ്ടി, സംഘടനയ്ക്ക് വേണ്ടി ഒരു എസ് എസ് എഫുകാരൻ്റെ ആർജവത്തോടുകൂടെ, ഊർജത്തോടുകൂടെ ഓടി നടക്കുന്ന നമ്മുടെ അഭിമന്യ നേതൃത്വമാണ്. അങ്ങനെ തുടങ്ങി വേദിയിൽ ഒരുപാട് നമ്മളുമായി ബന്ധപ്പെട്ട് ഈ സ്ഥാപനത്തിൻ്റെയും ഈ സ്ഥാപന പ്രവർത്തനങ്ങളുടെയൊക്കെ നേതൃരംഗത്തുള്ള ആളുകളുണ്ട് ഈ വേദിയിലുണ്ട്. അതിലുപരി സദസ്സിൽ ഒരുപാട് ഉമ്മമാരും സഹോദരിമാരുണ്ട്. പലരും പലവിധ ഉദ്ദേശങ്ങളും പല പ്രയാസങ്ങളും ഉള്ളവരുണ്ട്. അള്ളാഹു ഹലാലായ മുറാദുകൾ ഹാസിലാക്കി നൽകുമാറാകട്ടെ. വിഷമങ്ങളൊക്കെ അള്ളാഹു നീക്കി സന്തോഷമുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പലപ്പോഴും തിബിയാനിലേക്ക് വരുമ്പോൾ ദുആ ചെയ്യാൻ പല വിഷയങ്ങളും പ്രയാസങ്ങളും, കുടുംബ സംബന്ധമായിട്ടുള്ള രോഗികളായി കുടുംബത്തിൽ കഴിയുന്നവർക്ക് വേണ്ടി, അതുപോലെ മക്കളെ വിഷയങ്ങൾക്ക് വേണ്ടി, ഭർത്താക്കന്മാരുടെ വിഷയങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്ന ഒരുപാട് ഉമ്മമാർ ഈ കൂട്ടത്തിലുണ്ട്. അള്ളാഹു അവർക്കൊക്കെയും ബറക്കത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാല്ലാ ഒന്നിരായ യൂസുഫ് ഉസ്താദ്, മുത്തേടത്തറ മഹല്ല് ഖത്തീബ് ഉസ്താദ് അവർ ഫാത്തിഹോദി ഈ സദസ്സിന് സമാപനം കുറിച്ചുകൊണ്ട് ദുആ ചെയ്യും. ഈ സദസ്സിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും വലിയ സന്തോഷങ്ങൾ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. പ്രത്യേകിച്ച് പ്രിയപ്പെട്ട ഉമ്മമാർ, ഈ സ്ഥാപനത്തിൽ നിന്ന് പഠനം കഴിഞ്ഞ് പൂർത്തീകരിച്ച് പോകുന്ന ഉമ്മമാരോട് ഒരിക്കൽ കൂടെ ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഇതുവരെയുള്ള മുന്നോട്ട് പോകലുകളിൽ എന്തെങ്കിലുമൊക്കെ കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സമയാസമയങ്ങളിൽ അത് തിരുത്താനും നിങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങൾ വാങ്ങാനൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. ടീച്ചർമാരുടെ ഭാഗത്തു നിന്നോ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയും ദീനിന്റെ പ്രവർത്തനമാണെന്നും നാളെ ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന വലിയൊരു അമലാണെന്നും നാളെ നമുക്ക് കൈപിടിക്കാൻ നാളെ ഈ മക്കൾ ഉപകാരപ്രദമായി വരണമെന്നും ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മളിത് നടത്തുന്നത്. ആ ഒരു ആത്മാർത്ഥതയോടുകൂടെ, ഇഖ്ലാസോടുകൂടെ ഇനിയും മുന്നോട്ട് പോവാൻ അതിനുള്ള തൗഫീഖിന് വേണ്ടി നിങ്ങൾ ദുആ ചെയ്യണം. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. ഇതിന്റെ പ്രവർത്തകർക്കും ഇതിന്റെ നേതൃത്വത്തിനും ഈ സ്ഥാപനത്തിനും ഇവിടെ ജോലി ചെയ്യുന്ന ടീച്ചർമാർക്കും എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ ദുആകളിൽ സദാസമയത്തും ഉൾപ്പെടുത്തണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തി ഇൻഷാ അല്ലാ ദുആക്ക് വേണ്ടി വന്നിരായ യൂസുഫ് ഉസ്താദിനെ ക്ഷണിച്ച് നിർത്തുന്നു. അസ്സലാമു അലൈക്കും. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال واصحاب سيدنا ومولانا محمد അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയ മജ്ലിസ് നീ കബൂലാക്കണേ റഹ്മാനെ. ഇവിടെ പറഞ്ഞതും കേട്ടതുമെല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. എല്ലാ കുറവുകളും പോരായ്മകളും പരിഹരിച്ച് നീ കബൂലാക്കി തരണേ അല്ലാഹ്.
അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹുവേ, ഈ മഹത്തായ വേദി ഇവിടെ ഒരുക്കിയത് തിബിയാനിൻ്റെ പേരിലാണ്. ദീനി സ്ഥാപനങ്ങൾ എല്ലാം നീ ഉന്നതിയിലെത്തിക്കണേ റഹ്മാനെ. അതിനു വേണ്ടി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകൾക്ക് ഖൈർ ബറക്കത്ത് പ്രദാനം ചെയ്യണേ അള്ളാഹ്. പഠിച്ചവനെ, ഞങ്ങളുടെ നേതൃത്വം ഷെയ്ഖുന സുൽത്താനുൽ ഉലമ അടക്കമുള്ള ഞങ്ങളുടെ നേതൃത്വങ്ങൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. നിരവധി ദീനി സ്ഥാപനങ്ങൾ, ദാറുൽ മുസ്തഫ അടക്കം ഫാദിലി ഉസ്താദിൻ്റെ ഹിഫ്ളുൽ ഖുർആൻ അടക്കമുള്ള ദീനി സ്ഥാപനങ്ങൾ എല്ലാം നീ ഉന്നതിയിലെത്തിക്കണേ റഹ്മാനെ. ഇതിലെല്ലാം നീ ബറക്കത്ത് നൽകണേ അള്ളാഹ്. ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും സ്വാലിഹീങ്ങളാക്കണേ അള്ളാഹ്. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. പഠിച്ചവനെ, നിരവധി വിദേശത്തും സ്വദേശത്തുമായി ജോലി ചെയ്യുന്നവർ എല്ലാവർക്കും നീ ഖൈറു ബറക്കത്ത് പ്രദാനം ചെയ്യണേ അള്ളാഹ്. ജോലിയില്ലാത്തവർക്ക് നീ അനുയോജ്യമായ ജോലികൾ എളുപ്പമാക്കി കൊടുക്കണേ അള്ളാഹ്. പഠിച്ചവനെ, എത്രയോ രോഗികളുണ്ട്, ഷിഫാ നീ ആജിലാക്കി കൊടുക്കണേ റഹ്മാനെ. പഠിച്ചവനെ, ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അള്ളാഹ്. പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന്, ദുർമരണങ്ങളിൽ നിന്ന് നീ കാത്തുരക്ഷിക്കണേ തമ്പുരാനെ. അർഹമർ റഹീമായ അൽ മലിക്കുൽ ജബ്ബാറായ അള്ളാഹ്, ഞങ്ങൾക്കെല്ലാവർക്കും ഈമാനും ഇഖ്ലാസും തഖ്വയും നീ വർദ്ധിപ്പിച്ചു തരണേ അള്ളാഹ്. പടച്ചവനെ, കിബിർ ഉജുബിരിയാ ഹസദ് ഹിഖ്ദ് ഒളബ് പോലത്തെ മോശമായ ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ കൽബുകളെ നീ ശുദ്ധീകരിച്ച് ഈമാനുള്ള തഖ്വയുള്ള ഇഖ്ലാസുള്ള കൽബുകൾ നൽകണേ റഹ്മാനെ. പടച്ചവനെ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് കാക്കണേ അള്ളാഹ്. ആക്കുബത്ത് നന്നാക്കി തരണേ അള്ളാഹ്. പഠിച്ചവനെ, ഈ സംരംഭത്തിന് വേണ്ടി പ്രവർത്തിച്ച മുഴുവൻ ആളുകൾക്ക് ബറക്കത്ത് നൽകണേ അള്ളാഹ്. പഠിച്ചവനെ, അതുപോലെ തിബിയാനിൽ പഠിക്കുന്ന മക്കൾക്കും അതുപോലെ ഞങ്ങളുടെ സ്ഥാപനങ്ങളിലൊക്കെ പഠിക്കുന്ന മക്കൾക്ക്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവർക്ക്, രക്ഷിതാക്കൾക്ക്, കുടുംബങ്ങൾക്കെല്ലാം നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ. നാഫിയാ ഇൽമു നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. ആ കുടുംബങ്ങളെ കൊണ്ട്, മക്കളെ കൊണ്ട് ദുനിയാവിലും ആഹ്റത്തിലും കൺകുളിർമയായ കുടുംബങ്ങളാക്കി തരണേ റഹ്മാനെ. ഹബീബായ തങ്ങളടക്കമുള്ള മഹത്തുക്കളോടുള്ള മഹബത്ത് അവരുടെയും ഞങ്ങളുടെയും ഒക്കെ കൽബിൽ നീ വർദ്ധിപ്പിച്ചു തരണേ റഹ്മാനെ. പഠിച്ചവനെ, അവസാനം ഹബീബായ തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സുവലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി തരണേ അള്ളാഹ്. പ്രത്യേകിച്ച് റബ്ബേ, ഈ മഹത്തായ സംരംഭത്തിന് വേണ്ടി സഹായിച്ചവർ, സഹകരിച്ചവർ, ഭക്ഷണമടക്കം നൽകിയ പലരുമുണ്ട്. അള്ളാഹുവേ, എല്ലാവർക്കും അർഹമായ പ്രതിഫലം ഇരുലോകത്തും നീ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനേ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മൂന്ന് വർഷം കൊണ്ട് തിബിയാൻ പ്രൈമറി സ്കൂളിൽ നിന്നും പഠനം പൂർത്തിയാക്കി ഇവിടെ പുറത്തിറങ്ങുന്ന കോൺവെക്കേഷൻ സെറമണിയിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിരിക്കുന്നത്. ഈ സദസ്സിനെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ പറഞ്ഞതും കേട്ടതും എല്ലാം അള്ളാഹു സ്വീകരിച്ച് എഴുത്തിലും ബലത്തിലും നമുക്ക് എല്ലാവർക്കും അർഹമായ പ്രതിഫലം തരുമാറാകട്ടെ. ആദ്യമായി ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച സയാൻ സ്വാലിഖ്, സഹറ ഫാത്തിമ, ഹിബത്തുല്ലാ എന്നിവരോട് നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ അധ്യക്ഷ സ്ഥാനം വഹിച്ച പി ബി അബ്ദുള്ളക്കുട്ടി ഹാജി, പ്രസിഡന്റ് കെയർ എഡ്യൂക്കേഷൻ ആൻഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഹാജിക്കാടും നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ഉദ്ഘാടനവും
സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത പി എസ് കെ മൊയ്തു ബാഗഫി മാടവന സമസ്ത കേരള മുഷാവറ അംഗം ഉസ്താദിനോടും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ നമ്മൾക്ക് മുക്കാൽ മണിക്കൂറോളം ഇവിടെ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിൽ നമുക്ക് ആവശ്യമായ ക്ലാസ് എടുത്തു തന്ന മോട്ടിവേഷൻ ക്ലാസ് എടുത്തു വന്ന ഡോക്ടർ അബ്ദുൾ റഷീദ് എം കോം എം ഇ ഡി എം എസ് സി വി എം പബ്ലിക് സ്കൂൾ മൂവാറ്റുപുഴ എന്ന ഉസ്താദിനോടും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഇവിടെ ആശംസ നിർവഹിച്ച ഹാഫിദ് സ്വാദിഖ് അലി ഫാദലി ജനറൽ സെക്രട്ടറി ദാറുൽ മുസ്തഫ അൽഹിന്ദ് എന്ന ഉസ്താദിനോടും പ്രത്യേകമായി നന്ദി പറഞ്ഞുകൊള്ളുന്നു. അതുപോലെ ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചിവിടെ എത്തിച്ചേർന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടും അതുപോലെ വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും ഇവിടെ സ്റ്റേജിൽ സന്നിധാനിരിക്കുന്ന എല്ലാ പണ്ഡിതന്മാരോടും ഉസ്താദ്മാരും ഉമറാക്കൾ എല്ലാവരോടും പ്രത്യേകമായി ദിവ്യാൻ പ്രീ പ്രൈമറി സ്കൂളിൻ്റെ പേരിൽ ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് മൂന്ന് സലാത്ത് ചൊല്ലിക്കൊണ്ട് ഈ സദസ്സിനെ പിരിച്ചുവിട്ടായി അറിയിച്ചു കൊള്ളുന്നു. അസ്സലാമു അലൈക്കും. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം.